അഭിരാമ സങ്കൽപ്പ സങ്കീർത്തനങ്ങൾ അഭിരാമമൊഴുകുന്നൊരൈമ ഇവിടെ അതിരുകളില്ലാത്തൊരാകാശ ചില്ലയിലായിര വല്ലികളിൽ തതിരുകൾ പാടും കുയിലുകൾ മൊഴിയും സുന്ദര സൗഹൃദ സംഗീതം രാഗലയത്തിൻ സ്മൃതി കുസുമങ്ങൾ പൂത്തുലയുന്നൊരു പൂവാടി പൂത്തുലയുന്നൊരു പൂവാടി എയ്മാ. രാഗലയത്തിൻ ശ്രുതി കുസുമങ്ങൾ പൂത്തുലി എന്ന പൂവാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നും കണ്ടുമുട്ടുന്നു ഈ സംഗീതവേദിയിൽ. പ്രിയപ്പെട്ട ഗായകരുമായിട്ട് നമ്മൾ എത്രയോ ദിവസം, 309 ദിവസങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇന്ന് 310-ാമത്തെ ദിവസം. അതുകൊണ്ടാണ് പറഞ്ഞത്, മേതിൽ സതീശൻ്റെ ഭാഷയിൽ രാഗലയങ്ങൾ ശ്രുതിമീട്ടുന്ന ഈ ആരാമത്തിൽ നമ്മളിങ്ങനെ കണ്ടുമുട്ടുന്നു നിരന്തരം. ഇനിയും ഒരുപാട് ദൂരം നമുക്ക് ഏറെ പോകാനുണ്ട്. അതൊക്കെ പോകാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാകും, അതിനുള്ള ഒരു ഭാഗ്യം നമുക്ക് ദൈവം തരുമെന്ന് കരുതിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ എയ്മ ഇന്ത്യയിലെ മറുനാടൻ മലയാളികളുടെ ഏറ്റവും ബൃഹത്തായ സംഘടന. ഏതാണ്ട് 28 സ്റ്റേറ്റുകളിൽ വേരുകളുണ്ട് എയ്മയ്ക്ക്. വളരെ സുദീർഘമായ പ്രവർത്തന പാരമ്പര്യമുള്ള മലയാളി സംഘടനയാണ്. മലയാളി മറുനാട്ടിൽ ജീവിക്കുന്ന മലയാളികളുടെ സൗഹൃദമുഖമായിട്ടുള്ള പുരോഗതിയാണ് ലക്ഷ്യമെങ്കിലും കലാകാരന്മാരെയും കലാകാരികളെയും പ്രോത്സാഹിപ്പിക്കുന്ന ഇതിലും ഒട്ടും പിറകിലല്ല ഈ സംഘടന. അതുകൊണ്ടാണ് കൊറോണയുടെ ലോക്ക്ഡൗൺ കാലത്ത് നമ്മൾ തുടങ്ങിയ പരിപാടി ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. എത്രയോ ഗായകർ നമുക്ക് മുൻപിലെത്തി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന്. ഒരുപക്ഷെ ഈ ഒരു വേദി ഇല്ലായിരുന്നെങ്കിൽ സഹൃദയർക്ക് കേൾക്കാൻ കഴിയുമായിരുന്നില്ല അവരെയൊക്കെ. അനുഗ്രഹീത ഗായകർ ഒട്ടേറെ ആളുകൾ ഇനിയും വന്നു ചേരാനുണ്ട് പ്രിയപ്പെട്ടവരെ. ഇന്നലെ 309-ാമത്തെ ദിവസം നമുക്കൊപ്പം ചേർന്നുള്ള ചെന്നൈയിൽ നിന്ന് KG ജഗദീശൻ. ജഗദീശൻ്റെ ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ കേട്ടാണ് ഇന്നലെ നമ്മൾ പിരിഞ്ഞത്. ഇന്ന് മറ്റൊരു ഗായകൻ നമുക്കൊപ്പം ചേരുന്നു. ആ ഗായകനിൽ നിന്നുള്ള മാസ്മരികമായിട്ടുള്ള ഗാനങ്ങൾ കേൾക്കാനുള്ള നിമിഷങ്ങളാണ് ഇനി നമുക്ക് മുമ്പിലിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. അതിനു മുൻപായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം പറയുന്നു. പിന്നെ അതാ, എനിക്കറിയില്ലായിരുന്നല്ലോ കട ഇന്ന് ബാംഗ്ലൂരാണെന്ന് അറിയില്ലായിരുന്നല്ലോ. സന്തോഷം കേട്ടോ ലതാജി. ഓക്കെ ഓക്കെ പ്രിയപ്പെട്ടവരെ, അപ്പം നമുക്ക് എല്ലാവർക്കും നമുക്ക് തുടങ്ങാം. 310-ാമത്തെ ദിവസത്തിൻ്റെ ഇവിടെ തുടക്കമിടാം. നിങ്ങളെ എല്ലാവരെയും കാണുന്നു, നിങ്ങളെ എല്ലാവരെയും ആദ്യം കാണുന്നുണ്ട് എങ്കിൽ നമുക്ക് നമ്മുടെ അതിഥിയെ ആദ്യം സ്വീകരിക്കണ്ടേ പ്രിയപ്പെട്ടവരെ. എനിക്ക് തൊട്ടടുത്ത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വളരെ ചിരിച്ച മുഖത്തോടുകൂടി, ഒരല്പം ലെവലേശം മുഖത്ത്, എന്താ പറയുന്നത്, ഒരല്പം പോലും ടെൻഷൻ ഒന്നുമില്ലാതെ വളരെ റിലാക്സ്ഡ് ആയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ഇന്നിരിക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ചെന്നൈയിൽ നിന്ന് നമുക്ക് മറ്റൊരു മികച്ച ഗായകൻ നമ്മുടെ നക്ഷത്രങ്ങളുടെ കൂടെ ചേരുകയാണ്, NS രാമസ്വാമി. സ്വാഗതം രാമസ്വാമി ജി. സന്തോഷം സാർ. സന്തോഷം എല്ലാവർക്കും. എൻ്റെ സുസ്വാഗതം. ഈ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഹാർട്ട് വെൽക്കം 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 വെൽക്കം. അതായത് ഒരുപാട് സന്തോഷം. ശ്രീ NS രാമസ്വാമി. NS രാമസ്വാമി, നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം. പാട്ടിൻ്റെ ഇടവേളകളിൽ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ നമ്മുടെ പാട്ടുകൾ അങ്ങോട്ട് തുടങ്ങാം എന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളെല്ലാവരും തയ്യാറാണെന്ന് കരുതുന്നു പ്രിയപ്പെട്ടവരെ. NS രാമസ്വാമിയും ലോകം കേൾക്കേണ്ട ഗായകനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം. എല്ലാ പ്ലാറ്റ്ഫോമിലും പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം ഞാൻ കാണുന്നു. ഒരുപാട് സന്തോഷം പറയുന്നു അതിന് കേട്ടോ. എല്ലാ 3 പ്ലാറ്റ്ഫോമിലും 4 പ്ലാറ്റ്ഫോമിലും നിങ്ങളുടെ സാന്നിധ്യമുണ്ട്. എന്തായാലും ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് അല്പക്കുറവ്, അത് സാരമില്ല, കുഴപ്പമില്ല. എന്തായാലും ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഒരുപാട് സന്തോഷം പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒക്കെ നമ്മൾ കാണും. രാമസ്വാമിയും ഞാനും നിങ്ങളോട് സംസാരിക്കും. അതിന് മുൻപായിട്ട് നമ്മൾ ആദ്യത്തെ ഗാനത്തിലേക്ക് പോകുന്നു പ്രിയപ്പെട്ടവരെ. 310-ാമത്തെ ദിവസത്തിന് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള തുടക്കം ഇവിടെയാകുന്നു. NS രാമസ്വാമി എന്ന ചെന്നൈ ഗായകൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു മികച്ച ഒരു ഭക്തിഗാനം. അയ്യപ്പ ഗീതങ്ങളിലെ മനോഹരമായ പാട്ടാണ്. ചുവല്ലൂർ കൃഷ്ണൻകുട്ടി രചിച്ച് ഗംഗൈ അമരൻ ഈണം നൽകിയ മനോഹരമായ ഗാനം ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം എന്ന മനോഹരമായ ഭക്തിഗാനം ആലപിച്ചുകൊണ്ടാണ് ഇന്ന് രാമസ്വാമി നമ്മുടെ സംഗീത ദിനം തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കുന്നു ആ ഗാനത്തിലേക്ക്. പാടാം രാമസ്വാമി. Thank you.
ഉദിച്ചുയർന്നു മാവലമേലെ പുത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തര ഹോരാത്രി. ഉദിച്ചുയർന്നു മാവലമേലെ പുത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തര ഹോരാത്രി. നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം, നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാവലമേലെ പുത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തര ഹോരാത്രം. കലിയുഗ വരദ കണ്ണിക്കാരാം പൈതങ്ങൾ ഞങ്ങൾ, കഠിനതരം കരിമല കേറാനായണഞ്ഞിടും നേരം. കലിയുഗ വരദ കണ്ണിക്കാരാം പൈതങ്ങൾ ഞങ്ങൾ, കഠിനതരം കരിമല കേറാനായണഞ്ഞിടും നേരം. കായബലം താ പാദബലം താ, കായബലം താ പാദബലം താ ഭക്തജനപ്രിയനേ. ഉദിച്ചുയർന്നു മാമലമേലെ ഉത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തര ഹോരാത്രം. നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം, നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാവലമേലെ പുത്രം നക്ഷത്രം. ഇരുമുടിയേന്തി പാതകൾ താണ്ടി ചിന്തുകളും പാടി, ഇരുമുടിയേന്തി പാതകൾ താണ്ടി ചിന്തുകളും പാടി. കരുണാമയനെ നിന്നെ കാണാൻ നടയ്ക്കലെത്തുമ്പോൾ, കരുണാമയനെ നിന്നെ കാണാൻ നടയ്ക്കലെത്തുമ്പോൾ. ഹരിഹരനന്ദന നിരകതിരുളിയ, ഹരിഹരനന്ദന നിരകതിരുളിയായി ഞങ്ങളിലുണരേണം. ഉദിച്ചുയർന്നു മാമലമേലെ പുത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തര ഹോരാത്രി. ഉദിച്ചുയർന്നു മാമലമേലെ പുത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തര ഹോരാത്രി. നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം, നമിച്ചിടുന്നേനടിയനൊരാശ്രയമെന്നും നീ മാത്രം. ഉദിച്ചുയർന്നു മാവലമേലെ പുത്രം നക്ഷത്രം, കുളിച്ചു തൊഴുതു വലം വയ്ക്കുന്നു ഭക്തര ഹോരാത്രം. താങ്ക് യു. സ്വാമിയെ ശരണമായി അപ്പം.
ഉദിച്ചുയർന്നു മാമ്പലമേലെ ഉത്രം നക്ഷത്രം. ഈ നീണ്ട കയ്യടി ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്നാണ് എൻ എസ് രാമസ്വാമി എന്ന ഗായകനെ സമർപ്പിക്കുന്ന ആദ്യ അഭിനന്ദനമാണ് ഈ കയ്യടി. ഉദിച്ചുയർന്നു മാമ്പലമേലെ അസാധ്യമായി പാടി. മാത്രമല്ല ഒന്നുകൂടി പറയാനുണ്ട് രാമസ്വാമി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പാട്ടിൻ്റെ ഇടവേളകളിൽ പോലും താങ്കൾക്ക് വിശ്രമമില്ല, കാരണം ഞാൻ പറയുന്നതും പ്രിയപ്പെട്ടവർ പറയുന്നതും താങ്കൾ ഇന്ന് കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് പറയുന്നത് കേൾക്കണം. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. എന്തായാലും വളരെ പിന്നെ നല്ല ഗംഭീരമായിട്ടുള്ള ആലാപനം, അസാധ്യമായ സ്വാദൂറുന്ന വിഭവമാണ് ആദ്യം നൽകിയത്. പക്ഷെ മറ്റൊന്നുകൂടി പറയാം, എന്തൊരു കോൺഫിഡൻസ് ആണ് പാട്ടിൽ, എന്തൊരു കോൺഫിഡൻസ് ആണ്, എത്ര ഗംഭീരമായിട്ടുണ്ട്. താങ്കളുടെ താങ്കൾ ആദ്യ ഗാനത്തിൽ തന്നെ ഇവിടെ ഒരു കയ്യൊപ്പ് ചാർത്തിയിരിക്കുകയാണ് കേട്ടോ, സംശയമില്ല. പ്രിയപ്പെട്ടവരുടെയൊക്കെ ഒരുപാട് 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 ഇഷ്ടമാകുന്നു താങ്കളുടെ പിന്നെ ആദ്യ ഗാനം തന്നെ. ഒരുപാട് സന്തോഷം രാമസ്വാമിജി. ഇത് പിന്നെ ഒരു ഇൻട്രാക്റ്റീവ് മ്യൂസിക് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നമ്മൾ പാട്ടിനോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവരെ കൂടെ ഒന്ന് ശ്രദ്ധിച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ താങ്കളും ഞാനും കൂടി ഇപ്പോൾ അവരോട് വർത്തമാനം പറയാൻ പോകും. അടുത്ത ഒരു പാട്ടിന് മുൻപായിട്ട് നമുക്ക് പ്രിയപ്പെട്ടവർ ആരൊക്കെയാണ് ഒന്ന് നോക്കട്ടെ. നമ്മുടെ സ്നേഹിതന്മാരും സ്നേഹിതകളും ആരൊക്കെയാണ് വരുന്നത് എത്തിയിട്ടുള്ളത് നോക്കിയിട്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. എന്തുപറയുന്നു? ഓക്കെ. മറ്റൊരു വലിയ ഒരു അസൗകര്യം ഞാൻ പറയുന്നത്, എനിക്ക് താങ്കളെ ഈ രാമസ്വാമി രാമസ്വാമി എന്ന് വിളിക്കുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ്. ആ അത് തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഞാൻ ഇദ്ദേഹത്തെ സുരേഷ് എന്ന് വിളിച്ചാണ് ശീലിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഔദ്യോഗികമായിട്ടുള്ള ഒരു പേര് വിളിക്കുമ്പോൾ എന്തോ എനിക്ക് തന്നെ ഒരു വല്ല അത് അങ്ങോട്ട് വരുന്നില്ല. അതാണ്, അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സുരേഷ് എന്ന് ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചാൽ നിങ്ങളോട് ക്ഷമിക്കണം കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമം എൻ എസ് രാമസ്വാമി എന്നാണെങ്കിലും ഞങ്ങളൊക്കെ അറിയപ്പെടുന്നത് സുരേഷ് എന്നാണ്. സുരേഷിൻ്റെ ആദ്യ ഗാനം തന്നെ നിങ്ങൾക്കൊക്കെ ഏറെ ഇഷ്ടമാകുമെന്ന് കരുതുന്നു, ഇഷ്ടമായെന്ന് എനിക്കറിയാം. ഒരുപാട് സന്തോഷം. ഉദിച്ചുയർന്നു മാമലമേലെ ഗംഭീരമായിട്ട് പാടി ഈ ഗായകൻ. ഈ തരത്തിലുള്ള ഗാനങ്ങൾ അടുത്ത 2.5 മണിക്കൂർ നമ്മളെ കോരി ധരിപ്പിക്കാൻ പോവാണ് ഈ ഗായകൻ. തൻ്റെ ഗാനങ്ങളിലൂടെ മികച്ച ഗാനങ്ങളാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ ഒന്നോ രണ്ടോ ഗാനങ്ങൾ മാത്രം നമ്മളൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ള ഗാനമാവും, പക്ഷെ അതും അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ മികച്ച രീതിയിൽ നമുക്ക് തരും ഈ ഗായകൻ. അനുഗ്രഹീത ഗായകനാണ്. പാട്ട് എന്ന് പറയുന്നത് അതിനൊന്നുമില്ല സുഹൃത്തുക്കളെ, മനസ്സിലുണ്ട് എങ്കിൽ അത് കാലഭേദങ്ങളില്ലാതെ നമുക്ക് സമ്മാനിക്കാൻ അനുഗ്രഹീതരായി ഇത്തരം ആളുകൾക്ക് കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് എൻ എസ് രാമസ്വാമിയുടെ ആദ്യത്തെ പാട്ട് തന്നെ. ഒരുപാട് സന്തോഷം പറഞ്ഞു ചെന്നൈയിൽ നിന്നുള്ള പ്രിയ ഗായകൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഇന്ന് നിങ്ങളെ കണ്ടുമുട്ടുന്നത് ചെന്നൈയിൽ നിന്നുള്ള എൻ എസ് രാമസ്വാമി എന്ന സുരേഷ്. വട്ട് എ മെലോഡിയസ് വോയിസ് രാമസ്വാമി എന്നുള്ളോ സരോജം ചേച്ചി പറയുന്നത്. പ്രിയപ്പെട്ട കെ മുരളീധരൻ സാർ ജംഷഡ്പൂരിൽ നിന്ന്, താങ്ക് യു സോ മച്ച് രാമസ്വാമി ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ആൻഡ് സൂപ്പർ സിംഗിങ് ഇൻ സ്റ്റാർട്ടിങ് അറ്റ് യുവർ എയ്മ പ്ലാറ്റ്ഫോം എന്നാണ് സരോജം ചേച്ചി പറയുന്നത്. താങ്ക് യു ചേച്ചി, ഒരുപാട് സന്തോഷം. മുരളീധരൻ സാർ, പരമ്പള്ളി വിജയകുമാർ മേനോൻ ഹൈദരാബാദിൽ നിന്ന്, മുംബൈയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് മോഹനൻ നായർ, നമ്മുടെ ഇന്നത്തെ മാനേജറുടെ കൂടെ ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ലതാ കെ നമ്പൂതിരി ബാംഗ്ലൂരിൽ നിന്ന്, ഹരി വാര്യർജി പിന്നെ മുംബൈയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, നാരായണൻകുട്ടി മുംബൈയിൽ നിന്ന്, അങ്ങനെ അജിത കൈലാസ് നമ്മുടെ പ്രിയപ്പെട്ട അജിതയും ചേരുന്നു തൃപ്പൂണിത്തറയിൽ നിന്ന്, അജിത കൈലാസ് അങ്ങനെ സുനിൽ കുമാർ സി കെ നമ്മുടെ പ്രിയപ്പെട്ട സുനിൽ സാറും എത്തുന്നു. ഒരുപാട് സന്തോഷം പറയുന്നു കേട്ടോ. വയനാട്ടിൽ നിന്ന് നാരായണൻകുട്ടി, അജിത കൈലാസ്, ഹരി വാര്യർ, വിദ്യാസാഗർ കേശവ സാർ തൃശ്ശൂരിൽ നിന്നെത്തുന്നു, വിലാസിനി ചേച്ചി ജംഷഡ്പൂരിൽ നിന്ന്, ഷൈജു നായർ ഞാൻ കരുതുന്നു കന്യാകുമാരിയിൽ നിന്നാണെന്ന്, ഷൈജു സന്തോഷം കേട്ടോ. കലാ അനിൽകുമാർ ജയ്പൂരിൽ നിന്ന്, സുരേഷിനെ കേൾക്കാൻ ഇത്രയേറെ ആളുകൾ ആദ്യമായി തന്നെ ആദ്യ നിമിഷത്തിൽ തന്നെ എത്തുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. വസന്ത പി നായർ, പ്രിയപ്പെട്ട വസന്ത ചേച്ചി പാലക്കാട്ടിൽ നിന്ന്, മാങ്കുഴി ബാലകൃഷ്ണൻജി പാലക്കാട് ലക്കിടിയിൽ നിന്ന്, ഡെത്ത് ക്ലിക്ക് എന്ന പ്രൊഫൈലിൽ നിന്ന് ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഹലോ പറഞ്ഞെത്തുന്നല്ലോ, ഒരുപാട് സന്തോഷം കേട്ടോ. സത്യനാഥ് മേനോൻ മുംബൈയിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ, പ്രിയപ്പെട്ട സുഹൃത്ത് സജൻ കുമാർ ഡൽഹിയിൽ നിന്ന്, സജൻ സ്വാഗതം കേട്ടോ. സരോജം ചേച്ചി കൽക്കട്ടയിൽ നിന്ന്, ശ്രീരാം എൻ വി പുതിയ ഓൾ ദ വെരി ബെസ്റ്റ് രാമസ്വാമി എൻ എസ് ചെന്നൈ എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അശോകൻ ചെണ്ടയാട് കണ്ണൂരിൽ നിന്ന്, ലതാ കെ നമ്പൂതിരി, സത്യനാഥ്, കൃഷ്ണ ശ്രീറാം കലക്കി എന്നാണ് ആദ്യ ഗാനത്തിൻ്റെ അഭിനന്ദനം. മഞ്ചേരി വിശ്വനാഥൻ, ഗുഡ് സ്റ്റാർട്ട് രാമസ്വാമി എന്ന് പറയുന്നുണ്ടല്ലോ. ഉത്തം രാഘവ്, ഓൾ ദ വെരി ബെസ്റ്റ് രാമസ്വാമി, ഗുഡ് വിഷസ് എന്നാണ് ഉത്തം രാഘവ് പറയുന്നത്. പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ എത്തിയിട്ടുണ്ടല്ലോ. അമർനാഥ്, പ്രിയപ്പെട്ട സുഹൃത്തെത്തുന്നു. സ്വപ്ന മേനോൻ, നമ്മുടെ മാനേജർ മുംബൈയിൽ നിന്ന്, അല്പ തിരക്കാണെന്ന് എനിക്കറിയാം സ്വപ്നജി, എന്നാലും കണ്ടതിൽ ഒരുപാട് സന്തോഷം കേട്ടോ. കലാ അനിൽകുമാർ ജയ്പൂരിൽ നിന്ന്, ലില്ലി അശോക് കൂത്തുപറമ്പിൽ നിന്ന്, സാബു ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ടല്ലോ സുരേഷിന്. അങ്ങനെ മാങ്കുഴി ബാല, ഇന്ന് FB സാധാരണ പോലെ നോട്ടിഫിക്കേഷൻ വന്നില്ല മാങ്കുഴിജി, അത് ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ. എന്തായാലും ഇന്ന് നോട്ടിഫിക്കേഷൻ സുനിലും അങ്ങനെ പറയുന്നത് കേട്ടു. എന്തായാലും അത് എന്താണ് അങ്ങനെ സംഭവിച്ചത് നോക്കാം. എന്തായാലും സമയം നിങ്ങൾക്കറിയാമല്ലോ കൃത്യമായി വന്ന് ചേർന്നതിൽ ഒരുപാട് സന്തോഷം പറയുന്നു. ജംഷഡ്പൂരിൽ നിന്ന് പ്രിയപ്പെട്ട
ബന്ധപ്പെട്ട കെ ജി എസ് കുറിപ്പും എത്തുന്നു. സ്വാമി ശരണം നല്ലൊരു ഭക്തിഗാനത്തോടെ തുടങ്ങിയത് നന്നായി എന്നാണ് കെ ജി എസ് കുറിപ്പ് പറയുന്നത്. നെല്ലതാക്കി നമ്പൂതിരി മോഹനൻ നായർ, കൃഷ്ണൻ ശ്രീറാം, തിങ്കിങ് ഓഫ് യുവർ ഓർക്കസ്ട്ര പ്രോഗ്രാം അറ്റ് പെരിന്തൽമണ്ണ. ആഹാ, അത്തരം വിശേഷങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്. കൃഷ്ണൻ ശ്രീറാം, പരിപാടിയിലുടനീളം തുടരുക. താങ്കളുടെ പെരിന്തൽമണ്ണ ഓർമ്മകളൊക്കെ ഇന്ന് സുരേഷ് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ അയവിറക്കും. അത് തുടരുക, ലൈവിൽ തുടരുക കേട്ടോ. രഞ്ജിനി കോങ്കോത്ത് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് പ്രിയപ്പെട്ട കൂട്ടുകാരി രഞ്ജിനി കോങ്കോത്ത്, സത്യനാഥ് മേനോൻ, സുനിൽ കെ കോഴിക്കോട്ട് നിന്ന്, സാബു വിദ്യാസാഗർ, ജഗദീഷ് കെ ജി നമ്മുടെ ഇന്നലത്തെ ജഗദീഷ്, താങ്കളുടെ പാട്ട് ഓർത്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ തുടങ്ങിയത്. താങ്കളെ തുടക്കത്തിൽ തന്നെ കാണുന്നതിൽ ഒരുപാട് സന്തോഷപ്പെട്ടു. ഇന്നലെ നമുക്ക് വേണ്ടി പാടിയ ചെന്നൈയിൽ നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ജഗദീഷ് കെ ജിയെയും കടന്നു ഒരുപാട് സന്തോഷം. സുരേഷ്, ലക്ഷ്മി നാരായണൻ, ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ടല്ലോ എൻ എസ് ആറിന്. ഇന്ദു ശശിധരൻ, നമ്മുടെ ഇന്ദുജി ചേർന്ന് ചെന്നൈയിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ട ശരത്തിൻ്റെ അമ്മ ഇന്ദു ചേർന്ന്, ഒരുപാട് സന്തോഷമൊക്കെ പറയുന്നത് കേട്ടോ. ഇന്ദു സന്തോഷം. സുരേഷ്, ലക്ഷ്മി നാരായണൻ, എൻജോയിങ് ദ ഷോ, ഹോപ്പ് ടു ഹിയർ മൈ ഫേവറേറ്റ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും താങ്കളുടെ ഫേവറേറ്റ് ഗാനങ്ങളും ഇന്ന് ഈ ഗായകൻ നിങ്ങൾക്ക് വേണ്ടി പാടും. പ്രിയപ്പെട്ട സുഹൃത്തെ മിനി കർത്ത, പ്രിയപ്പെട്ട സുഹൃത്ത് ചേരുന്നു. മിനി കർത്ത, സ്വാഗതം കേട്ടോ. മിനിയെ കണ്ടതിൽ സന്തോഷം. ഹരീഷ് എം ഹരിദാസ്, പുതിയ സുഹൃത്ത്. സുനിൽകുമാർ സി കെ, കെ ജി എസ് കുറുപ്പ്. പാർവതി അയ്യർ സുബ്രഹ്മണ്യൻ, ഓൾ ദ വെരി ബെസ്റ്റ് സുരേഷ്. പാർവതി ഹിയർ എന്നാണല്ലോ പാർവതി പറഞ്ഞത്. പാർവതി സന്തോഷം കേട്ടോ. രഞ്ജിനി വർമ്മ, നമ്മുടെ പ്രിയപ്പെട്ട ഗായികയും ചേരുന്നു. എറണാകുളത്ത് നിന്ന് ജയകുമാർ, പഞ്ചാബിലെ ലൂധിയാനയിൽ നിന്ന്, പ്ലീസ്. ഓക്കെ, തീർച്ചയായിട്ടും കൃഷ്ണ ശ്രീറാം പറയുന്ന കാര്യം ചെയ്യാം കേട്ടോ. നമുക്ക് ഇവിടെ നിങ്ങൾ ചോദിക്കുന്ന ഗാനങ്ങൾ 9 മണി വരെയാണ് ആ ഗാനങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയുക. 9 മണിക്ക് വരെ ചോദിക്കുന്ന ഗാനങ്ങൾ ഒരു പ്രത്യേക ഒരു ഘട്ടത്തിൽ ഈ ഗായകൻ നിങ്ങൾക്ക് വേണ്ടി പാടും. 2 വരിയെങ്കിലും ഭക്തിപൂർണമായ ആലാപനമെന്ന് പറഞ്ഞ് സജിത പ്രേമചന്ദ്രനും, പ്രിയപ്പെട്ട സജിതയും എത്തുന്നു. എയ്മ മ്യൂസിക് വിത്ത് ഡിന്നർ 310-ാം ദിവസം നമ്മുടെ അവതാരകൻ ശ്രീകുമാർ സാർ, ഗായകൻ ശ്രീ രാമസ്വാമി അവർക്ക് എത്തിച്ചേർന്ന പ്രേക്ഷകർക്കും നമസ്കാരം പറഞ്ഞ് പ്രിയപ്പെട്ട മുരളീധരൻ സാറും എത്തുന്നു. പ്രസന്ന സതീശൻ, പുതിയ സുഹൃത്ത് രഞ്ജിനി കോക്കോത്ത്, കെ ടി നായർജി, എയ്മ മഹാരാഷ്ട്ര യൂണിറ്റ് സെക്രട്ടറി മുംബൈയിൽ നിന്ന്, രമേഷ് ബാബു, എക്സലന്റ് എന്നാണ് ആദ്യ ഗാനത്തിന്റെ അഭിനന്ദനം. പ്രിയപ്പെട്ട പ്രീത പാലാട്ട് എത്തുന്നു ചെന്നൈയിൽ നിന്ന്, പ്രിയപ്പെട്ട സുഹൃത്ത്, സംഗീതാസ്വാദക. അയ്യപ്പ ഭക്തിഗാനം ഗംഭീരമായി ആലപിച്ചു എന്നാണ് വസന്ത പി നായർ പറയുന്നത്. രഞ്ജിനി കോങ്കോത്ത്, ഉദിച്ചുയർന്നു പാടിപ്പാടി ഇരുത്തം എന്ന രാമസ്വാമിജിയുടെ ആലാപനത്തെക്കുറിച്ച് എന്ത് പറയാൻ, വളരെ മനോഹരം. ശബ്ദത്തിലുള്ള പ്രത്യേക ടോൺ ചില പാട്ടുകൾ വളരെ മനോഹരമാക്കുമെന്നാണ് ബാങ്കുഴി ബാലകൃഷ്ണൻ്റെ ആദ്യത്തെ പാട്ടിന്റെ ആസ്വാദനം പറയുന്നത്. വാര്യരുടെ ഗാനം അടിപൊളിയായി എന്ന് ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടിയെക്കുറിച്ചാണ് ഹരി വാര്യർ പറയുന്നത്. വലി വിലാസിനി മുരളി, അശോകൻ ചണ്ടയാട് പുതിയ പാട്ടുകൾ ചോദിച്ചു തുടങ്ങും. നിങ്ങളുടെയൊക്കെ പാട്ട് വിദ്യാസാഗർ കേശവ സാറുണ്ട്, അയ്യമ്പള്ളി ഗോപിനാഥൻ ജി എത്തുന്നു കൽക്കട്ടയിൽ നിന്ന്, പ്രീത പാലട്ട്, കെ ടി നായർ. അങ്ങനെ പോകും നമ്മൾ മറ്റൊരു പാട്ടിലേക്ക് പോകാനുള്ള സമയം. പ്രിയപ്പെട്ട ശ്രീലത പി കോഴിക്കോട്ട് നിന്നുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഗായിക മഞ്ജേരി വിശ്വനാഥനും മികച്ച അഭിനന്ദനം പറയുന്നു. അമർനാഥ്, പിന്നെ അമർനാഥ്, സരോജം ശ്രീധരൻ, സോഫി കെ മകൾ, നമ്മുടെ പ്രിയപ്പെട്ട ഗായിക, നമ്മുടെ പ്രിയപ്പെട്ട ലതാജിയുടെ സുഹൃത്ത്, മൈസൂരിൽ നിന്ന് ചേർന്നിരിക്കുന്നു. ഉഷ ടി കെ, ഷൈജു നായർ വളരെ നന്നായി പാടിയെന്ന് പറയുന്നു. സാബു സാബു, പാർവതി അയ്യർ സുബ്രഹ്മണ്യൻ, ജയകുമാർ, കൃഷ്ണ ശ്രീറാം, സോഫി കെ മകൾ, കേട്ടു ഭക്തി നിർഭരമായ ആലാപനമെന്നാണ് സോഫി പറയുന്നത്. വളരെ സന്തോഷം സോഫി. അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ എത്തുമ്പോൾ നമ്മൾ മറ്റൊരു ഗാനത്തിലേക്ക് പോകേണ്ടേ സുഹൃത്തുക്കളെ. ലേഖ ശ്രീനിവാസ് ചെന്നൈയിൽ നിന്ന്, പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ എസ് അഭ്യക്ത അഹാ വൗ എന്ന് പറയുന്നുണ്ടല്ലോ പരമേശ്വരൻ ശ്രീനിവാസൻ, NS അഭ്യക്ത സൂപ്പർ അത്യംബർ എന്ന് പറഞ്ഞു, എനിക്ക് വായിക്കാൻ കഴിയത്തില്ല. ഭക്തി നിർഭരമായ തുടക്കമെന്ന് അജിത കൈലാസും പറയുന്നു. പരമേശ്വരൻ ശ്രീനിവാസൻ, മോഹനൻ നായർ, അരുണാചൽ പ്രദേശിലെ ഇറ്റാനഗറിൽ നിന്ന്. അങ്ങനെ എപ്പോഴും ഒക്കെ എത്തുമ്പോൾ നമുക്ക് അടുത്ത സദ്യ ഒരുപാടുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവർ ആദ്യത്തെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെയൊക്കെ ഇങ്ങനെ ഒന്ന് കാണണ്ടേ. സുരേഷ്, ലക്ഷ്മി നാരായണൻ, രഞ്ജിനി കോങ്കോത്ത്, NS പിന്നെ ലാവണ്യ സുബ്രഹ്മണ്യൻ, പ്രൗഡ് ഓഫ് യു അത്തിമ്പർ, അടിപൊളി സ്റ്റാർട്ട് എന്നാണ് പറയുന്നത്. വെരി ഹാപ്പി ടു ഹിയർ യു ഇൻ സച്ച് എ പൊസിഷൻ അത്യംബർ എന്ന് NS അഭ്യക്തയും പറയുന്നുണ്ട്. രതീഷ് കപ്പള്ളിക്കുനി, പ്രിയപ്പെട്ട സുഹൃത്ത് ചെന്നൈയിൽ നിന്ന്, പാർവതി അയ്യർ സുബ്രഹ്മണ്യൻ, അങ്ങനെ സുബ്രഹ്മണ്യൻ മുരളി തുടങ്ങി കലക്കി അളിയോ എന്നാണല്ലോ പറയുന്നത്. അങ്ങനെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട്, ഗായകന്റെ പ്രിയപ്പെട്ടവർക്ക് ഒരുപാട് ചിമ്പരിച്ചിരുന്നു. പാർവതി അയ്യർ, അതെ അതെ, ഓക്കെ. അപ്പൊ വിളിച്ചത് കറക്റ്റ് ആയിട്ട് തന്നെ വിളിച്ചപ്പോ അല്ലേ. എന്തായാലും ഒരുപാട് സന്തോഷം. ജഗദീഷ് കെ ജി, സുനിൽ കെ, കാർത്തിക് ശ്രീനിവാസൻ, ജയ മുക്കുന്ദൻ, വിദ്യാസാഗർ കേശവ സാർ, രാമനാരായണൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയ പ്രിയപ്പെട്ട, രാമനാരായണൻ വിശ്വനാഥൻ തുടങ്ങിയ, ഭരതൻ അയ്യർ തുടങ്ങിയ പ്രിയപ്പെട്ടവരുടെയൊക്കെ, പ്രഭാകരൻ ഇരിങ്ങൽ, പരമേശ്വരൻ ഗോപാലകൃഷ്ണൻ, ഉത്തം രാഘവ്, അശോകൻ ചെട്ടയാട്, ജയ മുക്കുന്ദൻ, അങ്ങനെ പോകും. മീര കൃഷ്ണക്കുട്ടി ചേച്ചിയും കാണുന്നു, മീര ചേച്ചിയും കാണുന്നു എന്ന് ഒരുപാട് സന്തോഷം. കോഴിക്കോട്ട് നിന്ന് മീര ചേച്ചി എന്ന് ചേച്ചി പാട്ടുകൾ കേൾക്കുക കേട്ടോ. സി ബി
പ്രിയമണി എന്ന ആ സുഹൃത്തും ചേർന്നിട്ടുണ്ട്, സുരേഷ് ലക്ഷ്മി നാരായണൻ, അങ്ങനെ പോകുമ്പോൾ ഒരുപാട് ലില്ലി അശോക് പൂനം വിജയ് തുടങ്ങിയ പ്രിയപ്പെട്ടവരൊക്കെ എത്തുമ്പോൾ നമ്മൾ മഞ്ചേരി വിശ്വനാഥൻ, ഇത് ഒരുപാട് നേരമുണ്ട് പ്രിയപ്പെട്ടവർ. ഇന്ന് ആരെങ്കിലും ഒക്കെ മിസ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കുക. എമിയുടെ സംഗീത വേദിയുടെ 310-ാമത്തെ ദിവസം പ്രിയപ്പെട്ട NS രാമസ്വാമി എന്ന പ്രിയപ്പെട്ട സുരേഷ് നമുക്ക് വേണ്ടി മറ്റൊരു മനോഹര ഗാനത്തിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവരുടെ സർഗം എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫ് അലി കേച്ചേരിയും ബോംബെ രവിയും ചേർന്നൊരുക്കിയ സംഗീതമേ അമരസല്ലാപമേ എന്ന നമുക്കൊക്കെ ഏറെ ഇഷ്ടമുള്ള ഗാനം എല്ലാ പ്ലാറ്റ്ഫോമിലും നിങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യത്തിന് ഒരിക്കൽ കൂടി സന്തോഷം പറഞ്ഞുകൊണ്ട് NS രാമസ്വാമി എന്ന നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് പോകുന്നു. പ്രിയപ്പെട്ടവരെ, ആ മനോഹര ഗാനത്തിലേക്ക്, സംഗീതമേ അമരസല്ലാപമേ. സുരേഷ് പാടാം. സന്താന കൈവല്യമേ സംഗീതമേ അമര സല്ലാപമേ ചൈതന്യ നാവിയ വിരിയും ആയിരം ഇരളുള്ള താമരയും ആദിമ ചൈതന്യ നാവിയ വിരിയും ആയിരം ഇരളുള്ള താമരയും രചനാ ചതുരൻ ചതുർമുഖ നുണങ്ങു സ്വർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു മധുരമധു ഇരുള സുമനിര തര കഥനകര മധുര തര കഥയ സദന നദികളണിഞ്ഞു സംഗീതമേ അമര സല്ലാപമേ ഓംകാരനാദത്തിൽ നിർവൃതി പുൽകിയ മാനവ മാനസ മഞ്ജരി ഓംകാരനാദത്തിൽ നിർവൃതി പുൽകിയ മാനവ മാനസ മഞ്ജരി മുരളിലോലൻ മുരകരനുണർന്നു സ്വർഗം തുടർന്നു കലയിലൊരു സ്വർഗം വിടർന്നു മധുരമധു നിരൽ
സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ സാന്നിധ ബദനി സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ സാന്നിധ ബദനി സംഗീതമേ സുരേഷേ സർ, ഇത് 310-ാമത്തെ ദിവസമായിരുന്നു. അപ്പോൾ ഈ 310 ദിവസത്തിനുള്ളിൽ ഏട്ട പിന്നെ 300-ലേറെ ഗായകരുണ്ട്. അപ്പം ഒരുപാട് പാട്ടുകൾ ഈ വേദിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സുരേഷിനോട് ഞാൻ ഈ പാട്ടിൻ്റെ ലിസ്റ്റ് കണ്ടപ്പോൾ ഈ പാട്ടൊന്നും നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നോട് ദേഷ്യം തോന്നി കാണും അല്ലേ? ഇല്ല ഇല്ല ഇല്ല, എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നോർമലി ഒരു ചില ഗായകന്മാരുടെ ഒരു എന്താ പറയാ, ചില ഗായകന്മാരുടെ സ്ഥിതി അങ്ങനെയാണ്. അവർ നന്നായിട്ട് ധൈര്യമായി പഠിച്ച പാട്ട് നന്നായിട്ട് ധൈര്യമായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് ആരെങ്കിലും വേണ്ട പാടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെന്തോ ഉള്ളിൽ കൂടെ ആരോ ഒന്നും ഇത് ചെയ്ത മാതിരി തോന്നും. ബട്ട് ഇറ്റ് ഈസ് നോട്ട്, എനിക്ക് ഇത്രയും ഇതായി അതിന്റെ എക്സ്പീരിയൻസിനുമുള്ള ഞാൻ ഐ ഹാവ് ടേൺ ഇറ്റ് ഔട്ട്, നോ പ്രോബ്ലം. എന്താ സംഭവിച്ചല്ല, ഞാൻ പറയട്ടെ, അങ്ങനെ ഞാൻ പറഞ്ഞത് അങ്ങനെ മാറ്റി വെച്ചിരുന്നെങ്കിൽ അത് നഷ്ടം നമ്മുടെ ഞങ്ങൾക്കൊക്കെ ആയിരുന്നു നഷ്ടം. താങ്കൾ എത്ര ഗംഭീരമായിട്ട് ആ പാട്ട് പാടിയത്, അസലായിട്ട് പാടി കേട്ടോ, ഗംഭീരമായിട്ട് പാടി, പൂർണ്ണ നമ്മളത് പൂർണ്ണ മനസ്സോടെ പറയാം. കാരണം ഈ പാട്ട് അങ്ങനെ പാടി ഫലിപ്പിക്കാൻ എളുപ്പമുള്ള പാട്ടല്ലല്ലോ, കുറച്ച് പ്രയാസമാണ്. അപ്പോൾ താങ്കളത് ഇമ്പ്രസ് ചെയ്യാം, ഈ പാട്ട് പാടി നമ്മളെ നമ്മളെ ഇമ്പ്രസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. ഗംഭീരമായി അസലായി കേട്ടോ, ഞാൻ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരൊക്കെ അത് ആവർത്തിക്കുന്നുണ്ട്, ഞാൻ പറയുന്നത് ആവർത്തിക്കുന്നുണ്ട്. എന്തായാലും പ്രിയപ്പെട്ട സുരേഷ് ഒരുപാട് സന്തോഷം കേട്ടോ. സംഗീതമേ അമരസല്ലാപമേ, എത്ര ഗംഭീരം. ഞാൻ ആദ്യം ഞാൻ ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആലോചിച്ചതായ ദൈവമേ, ഞാൻ പറഞ്ഞതനുസരിച്ചിട്ട് ഇദ്ദേഹം ഈ പാട്ടൊന്ന് വേണ്ടെന്ന് വെച്ചിരുന്നെങ്കിൽ നമുക്ക് എന്ത് നഷ്ടമാകുമായിരുന്നു. ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി കേട്ടോ. ഒരുപാട് സന്തോഷം സുരേഷ്. എന്തായാലും പ്രിയപ്പെട്ടവരെ, ഈ രീതിയിലുള്ള പാട്ടുകൾ ദാ ഇനി നിങ്ങളെ കാത്തിരിക്കുന്നു. ഒരുപാട് ഒരുപിടി നല്ല ഗാനങ്ങൾ അടുത്ത 2 മണിക്കൂറിൽ 2.5 മണിക്കൂറിൽ നിങ്ങൾക്ക് മുമ്പിലെത്തും. പ്രിയപ്പെട്ട NS രാമസ്വാമി എന്ന അനുഗ്രഹീത ഗായകനിൽ നിന്ന് ദാ നിങ്ങൾ
നിങ്ങളുടെ നിറഞ്ഞ പ്രോത്സാഹനമല്ല, സോ പ്രൊഫഷണൽ എന്നാണ് കൃഷ്ണ ശ്രീറാം പറയുന്നത്. നമസ്കാരം, സൂപ്പർ ആയിരുന്നു ആലാപനം എന്ന് പ്രിയപ്പെട്ട അനിൽ തട്ടയിൽ ജയ്പൂരിൽ നിന്ന് പറയുന്നു. രാജലക്ഷ്മി രാമനാരായണൻ, അമേസിംഗ് അണ്ണ, വോയിസ് ഈസ് സോ എക്സലന്റ്, ഹാപ്പി ടു ഹിയർ എന്നാണ് പിന്നെ രാജലക്ഷ്മി നാരായണൻ പറയുന്നത്. അനിൽ തട്ടയിൽ, കൃഷ്ണ ശ്രീറാം, ലളിത ശർമ്മ, സൂപ്പർ ആലാപനം എന്ന് വസന്ത പി നായർ, എക്സ്ട്രീംലി സുപ്പീരിയർ റെൻഡറിങ് എന്നാണ് നമ്മുടെ കെ കെ നമ്പൂതിരി സാർ പറയുന്നത്. അദ്ദേഹം അങ്ങനെ പറയണമെങ്കിൽ അത് അങ്ങനെ ഉള്ളതായിട്ട് തന്നെയാണ്. ഒരുപാട് സന്തോഷം നമ്പൂതിരി സാർ. പരമേശ്വരൻ ശ്രീനിവാസൻ പറയുന്നു എക്സലന്റ് എന്ന്. സീന തയ്യുള്ളതിൽ ചെന്നൈയിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മികച്ച പ്രൊഫഷണലിസം ഈസ് ദയർ ഇൻ ഹിസ് സിംഗിങ് എന്ന പ്രിയപ്പെട്ട സംഗീതത്തിൻ്റെ വേണുഗോപാൽജി മുംബൈയിൽ നിന്ന് പറയുന്നു. സുരേഷിനുള്ള അഭിനന്ദനമാണ് എല്ലാം കേട്ടോ. പ്രസന്ന കുമാരി, പിന്നെ മഞ്ചേരി വിശ്വനാഥൻ, വിദ്യാസാഗർ കേശവ സാർ, എവിടെയായിരുന്നു ഇത്രയും നാൾ എന്നാണ് അറിയാതെ ചോദിച്ചു പോവുകയാണ് വിദ്യാസാഗർ സാറിനെ പോലെയുള്ള സംഗീതാസ്വാദ. അതിമനോഹരമായി പാടുന്നു ഉഷാ ടിക്കയും പറയുന്നു കോഴിക്കോട്ട് നിന്ന്. കെ എ ഗിരീഷ് കുമാറിൻ്റെ അഭിനന്ദനം. അംബിക ജയരാമൻ ഒറ്റപ്പാലത്ത് നിന്ന് അംബികയുടെ സൂപ്പർ സൂപ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആഹാ, അതിമനോഹരമായ ആലാപനം എന്ന് അജിത കൈലാസും പറയുന്നു. പാർവതി അയ്യർ സുബ്രഹ്മണ്യൻ, അംബിക ശശികുമാർ, അംബിക എത്തിയല്ലോ, ഒരുപാട് സന്തോഷം. അംബികജി എത്തിയ വാ സൂപ്പർ എന്ന് പറഞ്ഞാണ് അംബികജി എത്തുന്നത്. വസന്തി ഇടയ്ക്കട, അയ്യോ ഇന്നും ഒരു ക്ഷമ പറയണം വസന്തി, ഇന്നും പറ്റിയില്ല, പക്ഷേ ഷുവർ ഐ ആം ഗിവിങ് യു എ, ഞാൻ പറയുന്നു ഇന്ന് നാളെ തീർച്ചയായിട്ടും ഞാൻ വിളിക്കും കേട്ടോ. വസന്തി ക്ഷമിക്കുക, ഇന്ന് ഒരു ദിവസത്തെ കൂടെ, കാരണം അത്രയ്ക്ക് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ്. പക്ഷേ നാളെ ഞാനത് വിളിച്ചിരിക്കും വസന്തി, ക്ഷമിക്കുക എന്നോട്. അമരസംഗീതം, അമരസംഗീത സല്ലാപം തന്നെ അഭിനന്ദനങ്ങൾ എന്നാണ് മോഹനൻ നായർ പറയുന്നത്. സുബ്രഹ്മണ്യ അയ്യർ, എക്സലൻ്റ്, ഓർമ്മകളിൽ എന്നും ഓർക്കാൻ ഒരുപടി നല്ല ഗാനങ്ങളിൽ ഒന്ന് എന്നാണ് സജിത പ്രേമചന്ദ്രൻ പറയുന്നത്. പ്രസന്ന സതീശൻ, വസന്ത പി നായർ, സംഗീതമേ അമരസല്ലാപമേ, സുരേഷ് ജി വളരെ മനോഹരമായി ആലപിച്ചു, തനതായ ശബ്ദഗാംഭീര്യത്തിൽ അനായാസമായി കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു എന്നാണ് മാങ്കുഴി ബാലകൃഷ്ണൻജി പറയുന്നത്. സഭാഷ് സുരേഷ് എന്ന്, സുരേഷ് ലക്ഷ്മിനാരായണനും പറയുന്നുണ്ട്. സുധാ ബാബുരാജ്, എക്സലൻസ് സിംഗിങ് സാർ എന്ന് പറയുന്നുണ്ട്. കാർത്തിക് ശിവരാമൻ, പനമ്പള്ളി വിജയകുമാർ മേനോൻ, ജയാ മുകുന്ദൻ, സുനിൽ കെ, പ്രേമ സുനിൽ, മനോജ് നായർ, നമ്മുടെ എയ്മ ഉത്തർപ്രദേശ് യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ് അദ്ദേഹം, ചേർന്നിരിക്കുന്നു നോയിഡയിൽ നിന്ന്. മനോജ് സ്വാഗതം കേട്ടോ. ഹരി വാര്യർ തുടങ്ങിയവർ, ചുമ്മാ നമിച്ചു സാർ എന്നാണ് ഹരി വാര്യർ പറയുന്നത്. നാരായണൻകുട്ടി, വസന്തി ഇടക്കാട്, ജയാ സുബ്രഹ്മണ്യൻ, ജയാ മുകുന്ദൻ, അംബിക ജയരാമൻ, മുരളീധരൻ സാർ, പ്രേമ സുനിൽ, അങ്ങനെ പോകും പ്രിയപ്പെട്ടവർ. അട്ടിപ്പൊള്ളി എന്ന് ലളിത ശർമ്മയും പറയുന്നുണ്ട് കേട്ടോ. പാർവതി അയ്യർ തുടങ്ങിയ പ്രിയപ്പെട്ടവർ, പിന്നെ പ്രിയപ്പെട്ടവർക്ക് നിറഞ്ഞ ആസ്വാദനത്തിൽ ഒരുപാട് സന്തോഷം പറയുന്നു. നമുക്ക് മറ്റൊരു ഗാനത്തിലേക്ക് പോകണം. പവർഫുൾ വോയിസ്, ബ്യൂട്ടിഫുൾ റെൻഡറിംഗ് എന്നാണ് ലേഖ ശ്രീനിവാസ് പറയുന്നത്. അട്ടിപ്പൊള്ളി എന്ന് വിദ്യാസാഗർ കേശവ സാറും പറയുന്നുണ്ട്. ശ്രീധർ രാമസുബ്രഹ്മണ്യൻ, എക്സലന്റ് എന്ന് പറയുന്നു. പിന്നെ പുതിയ പാട്ടുകൾ ചോദിക്കുന്നു പ്രിയപ്പെട്ട മാങ്കുഴി ബാലകൃഷ്ണൻജി. അയ്യംപുള്ളി ഗോപിനാഥൻ, ബ്യൂട്ടിഫുൾ എന്ന് പറയും. ഗംഭീരമെന്ന് കാർത്തിക് ശിവരാമനും പറയുന്നു. ഒരു പിന്നെ രജനി കൊങ്കൊത്ത്, സുനിൽ കുമാർ, സി കെ, സോഫി കെ മകൾ, ഗംഭീരമായ ശബ്ദം ആലാപനം എന്നാണ് സോഫി പറയുന്നത്. എനിക്കേറെ ഇഷ്ടമായ ഗാനം അതിമനോഹരമായി ആലപിക്കുന്നു എന്ന് കെ ടി നായർചേട്ടനും പറയുന്നുണ്ട്. ഗോമതി ഗണേഷ് തുടങ്ങിയ പ്രിയപ്പെട്ട നാരായണൻകുട്ടി, സാബു സാബു, സുബ്രഹ്മണ്യൻ, മുരളി, പുഷ്പ കൃഷ്ണമൂർത്തി, പുഷ്പജി സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രിയപ്പെട്ടവർ, ശുഭ ഗോപിനാഥ് ജംഷഡ്പൂരിൽ നിന്ന് പ്രിയപ്പെട്ട ശുഭയും എത്തുന്നു. എൻ എസ് അഭ്യക്ത, ഞാനിപ്പോൾ പേര് കറക്റ്റായിട്ട് പഠിച്ചു കേട്ടോ, പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. എൻ എസ് അഭ്യക്ത പൊളിക്കുന്നു എന്നും പറയുന്നുണ്ട് എൻ എസ് അഭ്യക്ത. ലില്ലി അശോക് കൂത്തുപറമ്പിലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി, ഓസിംഗ് കോൺഫിഡൻസ് എന്നാണ് വിദ്യാസാഗർ കേസ്. അടിപൊളി എന്ന് ജയാ മുകുന്ദനും പറയുന്നു. പിന്നെ സിംഗിങ് വിത്ത് ക്ലാസിക്കൽ ടച്ച്, ബ്യൂട്ടിഫുൾ എന്ന് ലളിത രാജൻ, നമ്മുടെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട ലളിത ചേച്ചിയും എത്തിയിരിക്കുന്നു. ഒരുപാട് സന്തോഷം പറയുന്നു കേട്ടോ. പ്രീത പാലാട്ട്, സുനിൽ കെ, അങ്ങനെ പ്രിയപ്പെട്ടവരുടെയൊക്കെ നിറഞ്ഞ ആസ്വാദനം പ്രിയപ്പെട്ടവർ. ഞാൻ ഒരുപാട് മുന്നിലേക്ക് പോകുന്നില്ല, എനിക്കറിയാം നിങ്ങൾ ഹൃദയം സമർപ്പിച്ചാണ് ഈ ഗായകനെ കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. രണ്ട് ഗാനങ്ങളിലൂടെ നമ്മുടെ ഹൃദയം കവരുന്നു ഈ പ്രിയ ഗായകൻ. എന്താ ഒരു ഡെപ്ത് ആലാപനത്തിന്, ക്ലാസിക് സിംഗിങ് എന്നൊക്കെ പറയുന്നത് ഇതാണ്. ഒരുപാട് സന്തോഷം. സി വി പ്രിയമണി, പ്രിയമണിയുടെ അഭിനന്ദനമുണ്ട്. ഉത്തം രാഘവിൻ്റെ അഭിനന്ദനം. ഉത്തം രാഘവ് പാട്ടുകൾ ചോദിക്കുന്നല്ലോ, പക്ഷേ യൂട്യൂബിലെ പാട്ടുകൾ ആര് നോട്ട് ചെയ്യുന്നുള്ളതാണ് ഒരു പ്രശ്നം. ഞാൻ പരമാവധി ശ്രമിക്കാം ഉത്തം. എന്തായാലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ എൻ എസ് രാമസ്വാമി അടുത്ത ഗാനം പറയുന്നതിന് മുൻപ് സുരേഷ്, സുരേഷിനെ നേരത്തെ അറിയുന്ന ഒട്ടേറെ സുഹൃത്തുക്കൾ ഇന്ന് താങ്കളെ കേൾക്കാൻ എത്തിയിട്ടുണ്ട്. ഒട്ടേറെ പേർ, അവർക്ക് എല്ലാവർക്കും കൂടെ ഒറ്റ വാക്കിൽ ഒരു നമസ്കാരം പറയുക താങ്കൾ. എന്നിട്ട് ഞാൻ അടുത്ത പാട്ട് പറയാം. എൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ഇതിൽ വെയിറ്റ് ചെയ്തുകൊണ്ട് എൻ്റെ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, ശരി ഇപ്പം തന്നെ കേട്ടില്ല ഒരു 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ പ്രോഗ്രാം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ നമ്മുടെ എയ്മ സെക്രട്ടറി മിസ്റ്റർ ശ്രീകുമാർ സാറ് എൻ്റെ കൂടെ തന്നെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മിസ്റ്റർ നമ്പൂതിരി സാറും ഉണ്ട്, ടെക്നിക്കൽ ഹെൽപ്പിന് ലതാ നമ്പൂതിരി മാഡവും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഞങ്ങളങ്ങനെ ഒറ്റയ്ക്ക് വിടത്തില്ല. എല്ലാ സിംഗേഴ്സിനും പിക്കപ്പ് ചെയ്ത് കഴിഞ്ഞു. ആവശ്യത്തിനുള്ള അതിന് മുകളിലുള്ള എല്ലാ
എന്തെന്ന് പറയാ, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരു സപ്പോർട്ടും കാര്യങ്ങളും തരുന്നത് ഞങ്ങൾ ഹൃദയത്തോടെ സ്വീകരിച്ചിട്ടാണ് പാടുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ പാടിയ പാട്ട് സാറിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഇനി കുറച്ചുകൂടെ നന്നായിട്ട് പാടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയും വളരെ വളരെ സന്തോഷം. എന്താ ഇരുത്തം എന്ന വാക്കുകൾ, ഒരുപാട് സന്തോഷം. എൻ എസ് രാമസ്വാമി എന്ന പ്രിയപ്പെട്ട സുരേഷ്, സംസാരം കേൾക്കുവാനും നല്ല രസമെന്നാണ് മുരളീധരൻ സാർ പറയുന്നത്. പിന്നെ അങ്ങനെ തുളസീദേവിയെ സ്വാഗതം ചെയ്യുന്നു. സുധീർ പെരിങ്ങോടിനെ എന്ന് കാണുന്നു. സുധീർ സ്വാഗതം കേട്ടോ. ലക്ഷ്മിപ്രിയ തുടങ്ങിയ പ്രിയപ്പെട്ടവർ, ലക്ഷ്മിപ്രിയ കൽപ്പാത്തി തുടങ്ങിയ പ്രിയപ്പെട്ടവരുടെയൊക്കെ കാണുന്നു. മംഗളം, മൈ ബ്ലെസ്സിങ്സ് ഡിയർ സൺ ഇൻ ലോ എന്നാണ് മംഗളം, അപ്പോൾ മദർ ഇൻ ലോ എന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് സന്തോഷം. പ്രിയപ്പെട്ടവർ, നമ്മൾ മറ്റൊരു മനോഹര ഗാനത്തിലേക്ക് പോകുന്നു. ആലിബാബയും 41 കള്ളന്മാരും എന്ന ചിത്രം വയലാർ ദേവരാജൻ ടീം ഒരുക്കിയ മനോഹരമായിട്ടുള്ള ഗാനം, റംസാനിലെ ചന്ദ്രികയോ രജനീഗദ്ധിയോ എന്ന മനോഹര ഗാനമാണ് പ്രിയപ്പെട്ട രാമസ്വാമി നമുക്ക് വേണ്ടി അടുത്തായിട്ട് പാടുന്നത്. നമുക്ക് ആ ഗാനത്തിലേക്ക്, ഇനി ഗാനങ്ങൾക്കിടയിൽ ഇടവേളകൾ വളരെ കുറവായിരിക്കും പ്രിയപ്പെട്ടവർ, നമ്മൾ ഗംഭീരമായിട്ട് നമുക്ക് ഈ പാട്ടുകൾ ആസ്വദിച്ചു പോകാം. രാമസ്വാമിജി പാടാം റംസാനിലെ ചന്ദ്രികയും. Yes, sir. റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറവിൽ പെൺകുടി അഴിഞ്ഞ പൂങ്കുടി ആരുണി റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറവിൽ പെൺകുടി അഴിഞ്ഞ പൂങ്കുടി ആരുണി റംസാനില് ചന്ദ്രികയോ ഗോപുരത്തിൻ തങ്ക പടവിറങ്ങും താരമോ പുഷ്പകാലമോ തേജോ ഗോപുരത്തിൻ തങ്ക പടവിറങ്ങും താരമോ പുഷ്പകാലമോ മുന്തിരി ചുടി വിടത്തു മന്ദസ്മിതത്തിൻ മടിയിൽ ഉറങ്ങാൻ അനുവദിക്കുന്ന മാറിലെ പടരുന്ന പൂവള്ളിയാത്തു റംസാനിലെ ചന്ദ്രികയോ രജനീഗന്ധിയോ അറവി പെൺകുടി അഴിഞ്ഞ പൂങ്കുടി ആരുണി റംസാനിലെ ചന്ദ്രികയോ ചേതോഹരമാവര എന്ന തേരിലെത്തും ദൂതിയോ സ്വർഗദൂതിയോ ഏതോ ചേതോഹരമാവര എന്ന തേരിലെത്തും ദൂതിയോ സ്വർഗദൂതിയോ മണ്ണിൻ്റെ മുഖപടമഴിക്കൂ മാതകഗന്ധം നുകർന്നു കിടക്കാൻ അനുവദിക്കൈ എന്റെ തലയ്ക്കു കീഴിലെ തളിരിന്റെ തലയിണയാക്കു ം
സാനിലെ ചന്ദ്രികയു രജനീ കന്തിയു ഹരവി പിങ്കുടിയ പൂങ്കുടിയാരുണി ആരുണി ആരുണി രംസാനിലെ ചന്ദ്രികയു രജനീ കന്തിയു ഹരവി പിങ്കുടിയ പൂങ്കുടിയാരുണി ആരുണി ആരുണി രംസാനിലെ ചന്ദ്രികയു. റംസാനിലെ ചന്ദ്രികയോ ഈ ഗാനവും അസലാക്കി ഗംഭീരമാക്കി കേട്ടോ. എത്ര എന്താ നമുക്ക് അത് ഒറിജിനൽ പാട്ട് കേൾക്കുന്നത് പോലെ ഒരു ഫീലാണ് രാമസ്വാമി റംസാനിലെ ചന്ദ്രികയോ പാടുമ്പോൾ നമുക്ക് കിട്ടിയത്. ഒരുപാട് സന്തോഷം പറയുന്നത് കേട്ടോ. ഗംഭീര പാട്ടിൻ്റെ സെലക്ഷൻ ഒന്നും നല്ല കൊള്ളാം. ഇത് നമുക്ക് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന ഗാനമാണ്. ആ ഗാനം മനോഹരമായിട്ട് പ്രിയപ്പെട്ട രാമസ്വാമി നമുക്ക് വേണ്ടി പാടി. ഒരുപാട് സന്തോഷം പ്രിയപ്പെട്ടവരുടെ നിറഞ്ഞ ആസ്വാദനമാണ് കേട്ടോ, നിറഞ്ഞ ആസ്വാദനം. ഒരു സെക്കൻഡ് ഇടപെട്ടാണ് അവരുടെ ആസ്വാദനം എത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷം പറയുന്നു. ശാരദ പരമേശ്വരൻ സൂപ്പർ സിംഗ് എന്ന് പറയുന്നു. ഇംസൈഗാൾ അടിപൊളി എന്ന് പറയുന്നത് ചിലപ്പോൾ ആ പേരുകൾ വായിക്കാൻ എനിക്കൊരു അല്പം പ്രയാസമാണ്. മഞ്ചേരി വിശ്വനാഥൻ ഈ പാട്ടിന് പ്ലാൻ മാറ്റിയോ എന്ന് ചോദിക്കുന്നുണ്ടല്ലോ. വണ്ടർഫുൾ മൈ ഡിയർ ഫ്രണ്ട് എന്ന മലപ്പുറം ഡി സി ഐ പറയുന്നുണ്ട്. പ്രസന്ന സതീശൻ പറയുന്നു കലക്കിയെന്ന്. അമർനാഥ്, സരോജം ശ്രീധരൻ അങ്ങനെ പോകും. ലേഖ ശ്രീനിവാസ്, മഞ്ചേരി വിശ്വനാഥൻ, പിന്നെ സരോജം ശ്രീധരൻ, സതീശൻ കണ്ണൻ, നാരായണൻകുട്ടി. മനോഹര ഗാനം എത്ര മനോഹരമായാണ് സ്വാമി സാർ പാടുന്നതെന്നാണ് സജിത പ്രേമചന്ദ്രൻ ചോദിക്കുന്നത്. പിന്നെ ജയ മുകുന്ദൻ, വേണുഗോപാൽജി, ഷിജി ഗിരി, ആരുതി ആരുതി ഗംഭീരം എന്നാണല്ലേ ഷിജി പറയുന്നത്. ഷിജി ഇപ്പോൾ ദുബൈയിലാണ്. എന്തായാലും നമ്മുടെ പാലക്കാട്, നമ്മുടെ വയനാടൻ ചുരം ഇറങ്ങി എത്തിയ ഷിജിക്ക് ആശംസകൾ തരുന്നു. അവധി നന്നായി ആഘോഷിക്കുക ഷിജി. പ്രേമാസുനിലും പറയും എക്സലൻ്റ് എന്ന്. പ്രൊഫഷണൽ സിംഗർ അഭിനന്ദനങ്ങൾ എന്ന് അംബിക ശശികുമാർ ന്യൂയോർക്കിൽ നിന്ന് ചേച്ചിയും അങ്ങനെ പറയുന്നു. തുളസീദേവി, ലളിത ശർമ്മ, ബിജു ഭവൻ നമ്മുടെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ നിന്ന് ബിജുവും ബിനുവും ചേരുന്നു. ഒരുപാട് സന്തോഷം. അഖില കാർത്തിക് പറയുന്നു, അഖില കാർത്തിക്കിൻ്റെ നല്ല ആസ്വാദനം ഷീന തയ്യുള്ളതിൽ. എത്ര കേട്ടാലും മതിവരാത്ത ഗാനം പുതിയ ശബ്ദത്തിൽ മനോഹരമായി. ഇനിയും ഇതുപോലത്തെ ഗാനങ്ങൾ കേൾക്കാൻ ഇന്ന് കാത്തിരിക്കുന്നു എന്നാണ് താങ്കളുടെ തൊട്ടയലത്തുകാരൻ എ കെ നന്ദകുമാർജി പറയുന്നത്. സുരേഷിന് ഇനി പരിചയപ്പെടാം നന്ദകുമാർജിയെ പോലെയുള്ള വ്യക്തിത്വങ്ങളെ, കാരണം അവരെയൊക്കെ നിങ്ങൾ പരിചയപ്പെടേണ്ടത്. താങ്കൾ ഇതുവരെ ഇങ്ങനെ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ്. ഒരുപക്ഷെ പെരിന്തൽമണ്ണ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ. പെരിന്തൽമണ്ണയ്ക്ക് ഒരുപക്ഷെ ചെന്നൈ ജീവിതത്തിൽ ഒരുപാട് എക്സ്പോസ് ചെയ്യപ്പെടാത്ത ഒരു വലിയ ഗായകനാണ് താങ്കൾ. ഈ മൂന്ന് പാട്ടിൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുന്നു. അതുപോരാ, ഇനി നമുക്ക് താങ്കളുടെ പാട്ടുകൾ ഇനി സംഗീതാസ്വാദകരിലേക്ക് നിരന്തരം എത്തിക്കൊണ്ടിരിക്കണം. അതിനുള്ള ഒരു ശ്രമം നമ്മളെല്ലാവരും ചേർന്ന് നടത്തും. അത്രയ്ക്ക് ഗംഭീര ഗായകനാണ് എ കെ നന്ദകുമാർജിയുടെ വാക്കുകൾ അതാണ് സൂചിപ്പിക്കുന്നത്. ഒരു റംസാനിലെ ചന്ദ്രിക വന്നത് അറക്കൽ സാർ കണ്ടില്ലെന്ന് പറയുന്നുണ്ടല്ലോ പനമ്പള്ളി വിജയകുമാർ. എക്സലൻ്റ് പെർഫോമൻസ് സാർ എന്ന് ഇസൈകൾ പറയുന്നുണ്ട്. പിന്നെ പ്രീത പാലാട്ട്, നാരായണൻകുട്ടി, പ്രീത പാലാട്ടും നല്ല അഭിപ്രായം. റംസാനിലെ ചന്ദ്രിക വളരെ ഹൃദ്യമായി ആലാപനം സുരേഷ് ജി. അക്ഷരങ്ങൾ വളരെ വ്യക്തം, ഭാവലയത്തോടെയുള്ള ആലാപനം എന്നാണ് മാങ്കുഴി ബാലകൃഷ്ണൻ ജി പറയുന്നത്. ശ്രീകുമാർ ജി നമസ്കാരം. രാമസ്വാമിയുടെ ആലാപനം ഒതുക്കം വന്ന ഒരു ഗായകൻ്റെ അനുഭവം പാട്ടിലുടനീളമുണ്ട്. പാട്ടിൻ്റെ മാധുര്യം അറിഞ്ഞു പാടുന്നു എന്നാണ് സുനിൽകുമാർ സാർ, പ്രിയപ്പെട്ട സുനിൽകുമാർ സാർ പിന്നെ കോഴിക്കോട്ട് നിന്ന് പറയുന്നത്. അതിഗംഭീരമെന്ന് ഒറ്റപ്പാലത്ത് നിന്ന് അംബിക ജയരാമനും പറയുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ഗായിക ബിന്ദു ഭൂഷൺ കോഴിക്കോട്ട് നിന്ന് പറയുന്നു. നോ വേർഡ്സ് സാർ, രംസാനിലെ ചന്ദ്രിക അസലായി എന്നാണ് പറയുന്നത്. പുതിയ പാട്ടുകൾ ചോദിക്കുന്നു പ്രിയപ്പെട്ട സ്വപ്നമേനോ. സ്വപ്നം ഇന്ന് വേറെ അത്യാവശ്യ കാര്യങ്ങൾക്ക് വെളിയിൽ പോകാൻ നിന്നതാണ്. ആ ജോലി നമ്മുടെ ലതാജി ഏൽപ്പിച്ചിട്ട് എനിക്ക് പിന്നെ വീട്ടിൽ അത്യാവശ്യ കാര്യമുണ്ട്, ഇന്ന് ഒരു ദിവസം നോക്കിക്കോണം പറഞ്ഞ് പോകാൻ നിന്നതാണ്. അപ്പോഴാണ് സുരേഷ് ജിയുടെ ആദ്യത്തെ പാട്ട്. എല്ലാ യാത്രയും മാറ്റി വെച്ചപ്പം പിന്നെ സ്വപ്ന അവിടെ ഇരിക്കുകയാണ് നമ്മുടെ പാട്ട് പിന്നെ സുരേഷിൻ്റെ പാട്ട് കേൾക്കാൻ. എന്തായാലും ഒരുപാട് സന്തോഷം സ്വപ്ന കേട്ടോ. അതിസുന്ദരമായ ആലാപനം എന്നാണ് വിദ്യാസാഗർ കേശവസ പറഞ്ഞത്. ആലാപനം അന ഓക്കെ ഓക്കെ അംബിക ശശികുമാർ. ഗ്രേറ്റ് ഗോയിങ് എന്ന് സുബ്രഹ്മണ്യ അയ്യാറും പറയുന്നുണ്ട്. അയ്യമ്പള്ളി ഗോപിനാഥൻ, ലയിച്ചു പാടുന്നത് കാണാൻ എന്ത് രസം എന്നാണ് ഷിജി ഗിരി പറയുന്നത്. എന്ത് രസം സുരേഷ് പാടുന്നത് കേൾക്കാനെന്ന് സരോജം ചേച്ചിയും പറയുന്നുണ്ട്. നൈസ് സ്വിംഗിങ് എന്ന് ജയ മുകുന്ദൻ, പാർവതി അയ്യർ, കെ മുരളീധരൻ സാർ, അമർനാഥ്, രഞ്ജിനി കൊങ്കോത്ത്, രമാ വേണു, കെ ടി നായർ, പാർവതി, പ്രീത പാലാട്ട്, പുഷ്പ കൃഷ്ണമൂർത്തി, ബിനു ബിജുഭവൻ തുടങ്ങിയ മോഹനൻ നായർ, പ്രേമസുനിൽ ഒരുപാടുണ്ട്. അവിടെ പ്രിയപ്പെട്ടവർ ഇന്ന് മിസ്സായി എന്നോട് ക്ഷമിക്കുക, കാരണം നമുക്ക് പാട്ടുകൾ ഒരുപാട് ആസ്വദിക്കാനുള്ളതാണ്. പ്രിയപ്പെട്ട സുരേഷിനെ നിങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. ഐ ഹോപ്പ് വി ഹാവ് ലാൻഡ്
വി ഹാവ് ലീഡിംഗ് ന്യൂ ഡയറക്ടേഴ്സ് ഹു ക്യാൻ ലിസൺ ടു ദി യെസ് തീർച്ചയായിട്ടും ഇപ്പൊ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ പരമേശ്വരൻ ജി, തീർച്ചയായും അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. ജയാ സുബ്രഹ്മണ്യൻ, സുരേഷ് പ്ലീസ്, ഓക്കെ ഓക്കെ, നമുക്ക് അതിൽ പാടാം കേട്ടോ. ശുഭ ഗോപിനാഥ് തുടങ്ങിയ പ്രിയപ്പെട്ടവർ, മുരളി സാർ ജംഷഡ്പൂരിലെ മറ്റൊരു സുഹൃത്തിൻ്റെയും കാര്യം പറയുന്നുണ്ടായിരുന്നു, ഞാൻ പേര് ഓർക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, ജംഷഡ്പൂരിൽ നിന്ന് ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് നിരന്തരം കണ്ടുകൊണ്ടിരിക്കാം ഇങ്ങനെ ഈ സംഗീത സുരേഷിനെ പോലെയുള്ള, എൻ എസ് രാമസ്വാമിയെ പോലെയുള്ള മികച്ച ഗായകർ നമുക്ക് വേണ്ടി എത്തുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമ്മളൊക്കെ വരണ്ടേ പ്രിയപ്പെട്ടവരെ. നമുക്ക് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കാം. പെരിന്തൽമണ്ണയിൽ നിന്നും എൻ്റെ നാട്ടിലേക്ക് 14 കിലോമീറ്റർ മാത്രം ദൂരമെന്ന് രവികുമാർ കളിവീട്ടിലും പറയുന്നുണ്ട്. പിന്നെ ഓക്കെ, ശശി കിനാരത്ത് തിരിച്ച് ദുബൈയിൽ എത്തിയോ അതോ ഇവിടെ ചെന്നൈ തന്നെ? നമസ്കാരം ശ്രീകുമാർ ജി, നല്ല ആലാപനം, നല്ല ശബ്ദം, ഓൾ ദ ബെസ്റ്റ് സുരേഷ് ജി എന്ന് ശശി കിനാരത്തും പറയുന്നുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഗായകൻ ശരത്തിൻ്റെ അച്ഛൻ ബാബുരാജ്, ശ്രേയയുടെ അച്ഛൻ മാവേലിക്കരയിൽ നിന്ന് ബാബുരാജും ചേരുന്നു. ഒരുപാട് സന്തോഷം പ്രിയപ്പെട്ടവരെ. നമ്മൾ മറ്റൊരു ഗാനത്തിലേക്ക് പോകുന്നു. ഈ ഗാനവും ഞാനിങ്ങനെ കേൾക്കാൻ കൊതിച്ചിരിക്കുകയാണ് കേട്ടോ പ്രിയപ്പെട്ട സുരേഷ്. അത് വനദേവത എന്ന ചിത്രത്തിന് വേണ്ടി യൂസഫിലേക്കശ്ശേരി ദേവരാജൻ ടീം ഒരുക്കിയ മനോഹര ഗാനം. സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം പീലി നിർത്തി നിന്നതോ എന്ന മനോഹര ഗാനമാണ് അടുത്തത്. സത്യം പറഞ്ഞാൽ കേട്ടുമറന്ന ഗാനങ്ങൾ ഇത്തരം അനുഗ്രഹീത ഗായകരിൽ നിന്ന് കേൾക്കുന്നത് എത്ര സുഖമുള്ള കാര്യമാണ് പ്രിയപ്പെട്ട സ്നേഹിതരെ. നമുക്ക് കേൾക്കാം സുരേഷിൽ നിന്ന് സ്വർഗം താണിറങ്ങി വന്നതോ. പാടാം സുരേഷ്. ഓക്കെ സാർ. താണിറങ്ങി വന്നത് സ്വപ്നം തീലി നീർത്തി നിന്നതോ ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെ വന്നു ചേർന്നലിഞ്ഞത് സ്വർഗം താണിറങ്ങി വന്നത് സ്വപ്നം തീലി നീർത്തി നിന്നതോ ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെ വന്നു ചേർന്നലിഞ്ഞത് സ്വർഗം താണിറങ്ങി വന്നത് വണ്ടണഞ്ഞാൽ പൂവിനൊരു ചാഞ്ചാട്ടം ചൂണ്ടിനുള്ളിൽ പുഞ്ചിരിയുടെ നിരനോട്ടം മനമറിയാതെ എൻ തനുവറിയാതെ ഒരു ലഹരിയിൽ ഒഴുകിടുന്നു ഞാൻ ഒരു ലഹരിയിൽ ഒഴുകിടുന്നു ഞാൻ സ്വർഗം താണിറങ്ങി വന്നതോ മലയെടുത്ത് മടിയിൽ വച്ച മേഘങ്ങൾ മരമണഞ്ഞു പുൽകി നിന്ന മോഹങ്ങൾ കൊച്ചു തന്നലെ മണിപ്പൂന്തന്നലെ കുളിരലകളിൽ ഒഴുകി വരൂ നീ കുളിരലകളിൽ ഒഴുകി വരൂ നീ സ്വർഗം താണിറങ്ങി വന്നതോ സ്വപ്നം തീലി നീർത്തി നിന്നതോ ഈശ്വരന്റെ സൃഷ്ടിയിൽ അഴകെഴുന്നതത്രയും ഇവിടെ വന്നു ചേർന്നലിഞ്ഞതോ സ്വർഗം താണിറങ്ങി വന്നത് കേൾക്കാൻ ഹിച്ച ഗാനം. എത്രയോ കാലമായി ഈ പാട്ട് കേട്ടിട്ട്.
ഒരുപക്ഷെ ഈ വേദിയുടെ 310-ാമത്തെ ആരെങ്കിലും ഈ പാട്ട് പാടിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. റിക്വസ്റ്റ് ഗാനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട മിടുക്കന്മാരാണല്ലോ, അവർക്ക് ഇത്തരം പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഒന്ന് രണ്ട് വരികൾ മാത്രം കേൾക്കാനുള്ള ഭാഗ്യമേ ഉണ്ടായിട്ടുള്ളൂ. ഇന്ന് പൂർണ്ണമായിട്ടും ആ ഗാനം അതും അതിൻ്റെ ആ ഒരു ഭംഗി ഒട്ടും ചോരാതെ രാഗ താള ലയത്തോടെ സമ്മാനിക്കുന്ന സുരേഷിന്, പ്രിയപ്പെട്ട NS രാമസ്വാമിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. സ്വർഗം താണിറങ്ങി വന്നതോ എന്ന ഗാനവും ഹൃദ്യമായി മനോഹരമായി തന്നു ഒരുപാട് സുരേഷ്. മഞ്ചേരി വിശ്വനാഥൻ, വസന്തി പിന്നെ വസന്തി അടക്കാട്, അഞ്ചൽ ശ്രീനിവാസൻ ജയത്തിയല്ലോ ഒരുപാട്, പിന്നെ ബാബുരാജ് തുടങ്ങിയ പ്രിയപ്പെട്ടവരുടെയൊക്കെ അഭിനന്ദനം. ഉഷാ സുബ്രഹ്മണ്യൻ, നമ്മുടെ പിന്നെ ചിത്ര രാമഭദ്രനെ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ ചിത്രജി സ്വാഗതം. പിന്നെ നേരത്തെ കണ്ടിരുന്നു, പക്ഷേ പറയാൻ ഞാൻ വിട്ടുപോയതാണ്. രഞ്ജിനി കൊങ്കത്തും മധുസൂദനൻ നായരെ, മധുസാറിനെ കാണുന്നല്ലോ. രഞ്ജിനി കൊങ്കത്ത് വളരെ ലയിച്ച് പാടുന്നു എന്നാണ് അംബിക ശശികുമാർ. വേണുഗോപാൽജിയുടെ അഭിനന്ദനം. ജയ മുക്കുന്ദൻ, മോഹനൻ നായർ തുടങ്ങിയ ഓ എന്തൊരു ഗംഭീര്യം, എന്തൊരു ഗംഭീരമായ ശബ്ദമെന്നാണ് കൃഷ്ണ ശ്രീറാം പറയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പിന്നെ രാധാ തങ്കച്ചി അമ്മയുടെ മനോഹരമായ ഒരു റോസാപുഷ്പം ഇന്ന് ഈ ഗായകന് ലഭിക്കുകയാണ്. പാട്ടിൻ്റെ മാസ്മരികതയിൽ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ തൃശ്ശൂരിൽ നിന്ന് മനോഹരമായ റോസാപുഷ്പം ഈ ഗായകനെ സമ്മാനിക്കുന്നു. ഞാനത് കൈമാറുന്നു, വളരെ സന്തോഷം രാധാ തങ്കച്ചി അമ്മ. രഞ്ജിനി കൊങ്കത്ത് സൂപ്പർ എന്ന് പറയുന്നു, സൂപ്പർ എന്ന് ജയശ്രീ രവീന്ദ്രനാഥൻ പറയുന്നു. ഇഷ്ടഗാനം ഹൃദ്യമായ ആലാപനം എന്ന് സജിതാ പ്രേമചന്ദ്രൻ. പാട്ടുകളുടെ കലവറ ഐമയിൽ കൂടി ആസ്വാദകർക്ക് ഹൃദ്യമായ ഡിന്നറിലൂടെ തുറന്നു കാട്ടുന്നു. ഏതാനും ദിവസം കഴിഞ്ഞാൽ ഒരു വർഷത്തിലേക്ക് കടക്കുന്ന അഭിനന്ദനങ്ങൾ നേരത്തെ അറിയിക്കുന്നു എന്നും സുനിൽ കുമാർ സാർ പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം സാർ കേട്ടോ, ഒരുപാട് സന്തോഷം. റഷീദ് കളിപ്പടത്ത് സൂപ്പർ എന്ന് പറയുന്നു. അട്ടിപ്പൊളി ഗംഭീര ആലാപനം എന്ന് കാവാലം നന്ദകുമാരും പറയുന്നു. പ്രിയപ്പെട്ട സുഹൃത്ത്, എൻ്റെ സഹപ്രവർത്തകൻ, കൽക്കട്ടയിൽ നിന്നാണ് കാവാലം നന്ദകുമാർ ചേരുന്നത്. ഒരുപാട് സന്തോഷം നന്ദൻ. പിന്നെ പുതിയ പാട്ടുകൾ ചോദിക്കുന്നല്ലോ. മാങ്കുഴി ബാലകൃഷ്ണൻ, അയ്യമ്പള്ളി ഗോപിനാഥൻ, ബ്യൂട്ടിഫുൾ സിംഗ് എന്ന് പറഞ്ഞത് ഹരി വാര്യർ. യു ആർ ഗെറ്റിംഗ് ഓൾഡർ, ടൈം ഈസ് ടേക്കിംഗ് എവേ, യു ഹാവ് ടു മേക്ക് ഇറ്റ് ഫാസ്റ്റ് ഫോർ യുവർ ലവ്ലി സ്റ്റേജ് ഷോസ് ഓൾ ഓവർ എന്ന് പറയുന്നുണ്ട്. എനിക്കത് കൃത്യമായിട്ട് പിടികിട്ടുന്നില്ല സുനിൽ. എന്തായാലും ഒരുപാട് സന്തോഷം, ആസ്വാദനത്തിൽ ഒരുപാട് സന്തോഷം പറയുന്നു. വൗ സൂപ്പർ എന്ന് പ്രേമാജിയും പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട ലീല ചേച്ചി ചോദിക്കുന്ന പാട്ട് തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് പാടും കേട്ടോ. രാമദാസിനെ ഞാനത് അറിയിക്കുന്നു, ആ പാട്ട് തീർച്ചയായിട്ടും പാടും കേട്ടോ. സൂപ്പർ വോയിസ് എന്നാണ് തുളസീദേവി പറയുന്നത്. മാങ്കുഴി ബാലകൃഷ്ണൻജി, അനു, അഞ്ചൽ ശ്രീനിവാസൻ, പനമ്പള്ളി വിജയകുമാർ മേനോൻ, സുധീർ പെരിങ്ങോട്ട്, സുധീർ പറയുകയാണ് സ്വർഗം താണിറങ്ങി വന്നത് എത്ര മനോഹരമായ വരികൾ ഗംഭീരമായി പാടുന്നു എന്ന് പറയുന്നു. ഗന്ധർവ ഗായകൻ ഐമയിൽ വന്നതാണോ എന്നൊരു സംശയമാണ് വിദ്യാസാഗർ കേശവ സാറിന്. എല്ലാത്തുകളും ഒരു വേറിട്ട ശബ്ദത്തിൽ അസലായി പാടും സ്വാമി സാർ എന്നാണ് കെ മുരളീധരൻ സാർ പറയുന്നത്. പുതിയ ബാബുരാജ്, ജയ മുകുന്ദൻ, രവികുമാർ കളിവീട്ടിൽ, ഹരിവാര്യർ, ചിത്ര രാമഭദ്രൻ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് കാളിദാസ് മാമ്പുഴ തുടങ്ങിയ പ്രിയപ്പെട്ടവരുടെ മികച്ച ആസ്വാദനം ഒരുപാട് സന്തോഷം പറയുന്നു. ടി മഹേന്ദ്രൻ നായർ, ജംഷഡ്പൂരിൽ നിന്ന് പ്രിയപ്പെട്ട സുഹൃത്ത്, അങ്ങനെ എല്ലാവരെയും എല്ലാവരോടും സന്തോഷം പറയുന്നു. ഈ പ്രിയപ്പെട്ട ഗായകനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് അഭ്യക്ത, നെക്സ്റ്റ് ലെവൽ സിംഗിങ് ആണ് ഇവിടെ നടക്കുന്നതെന്നാണ് അഭ്യക്ത പറയുന്നത്. പരമേശ്വരൻ ശ്രീനിവാസൻ, ഗുഡ് ഗോയിങ് എന്ന് പറയും പ്ലീസ്. ഓക്കെ ഓക്കെ, തീർച്ചയായും. ലക്ഷ്മിപ്രിയ പറയുന്ന, ലക്ഷ്മിപ്രിയ കൽപ്പാത്തി സുന്ദരം പറയുന്നത് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ എല്ലാവരോടും സന്തോഷം പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരു ഗാനത്തിലേക്ക് പോകുന്നു. സ്വർഗം താണിറങ്ങി വന്നതോ എന്ന ഗാനത്തിന് ശേഷം മുത്തശ്ശിയിലെ ഭാസ്കര മാഷം ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർത്തൊരുക്കിയ മനോഹര ഗാനം പി ജയചന്ദ്രൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഗാനമാണ്. ഹർഷബാഷ്പം തൂകി വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂന്നി എന്ന മനോഹര ഗാനമാണ് രാമസ്വാമി എന്ന പ്രിയപ്പെട്ട സുരേഷ് നമുക്ക് വേണ്ടി പാടുന്നത്. പ്രിയപ്പെട്ടവരെ നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. മംഗളം, മംഗളം അമ്മ സൂപ്പർ എന്ന് പറയുന്നു പ്ലീസ്. ഓക്കെ, നമുക്കത് അത് പാടാം കേട്ടോ. മലപ്പുറം ഡി സി എ പാടാം സുരേഷ് ജി. എന്നോട് മാമിയാർ എനിക്ക് പുരിഞ്ഞത്, അതിനാൽ തന്നെ ഞാൻ അമ്മ എന്ന് സ്വന്നത്. അമ്മയെ എഴുതിയിരുന്നു, മൈ സൺ ഇൻ ലോ എന്ന് എഴുതിയപ്പോഴെനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പൊ മംഗളം അമ്മ, രൊമ്പ രൊമ്പ സന്തോഷം ഉള്ള പാത്രത്തിൽ രൊമ്പ സന്തോഷമായിരിക്ക്. താങ്ക് യു. ഓക്കെ, പാടാം. താങ്ക് യു സർ. ഓക്കെ, വർഷപഞ്ചമി വന്നു, ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂനി, എന്തു ചെയ്യൂനി. Thank you.
ഏതു സ്വപ്ന പുഷ്പവനം നീതിയുന്നു, ഏതു രാഗ കൽപ്പനയിൽ നീ മുഴുകുന്നു. സുധാകരനോ വിരഹിയായ കാമുകനോ ഇന്നു നിന്റെ ചിന്തകളെ ആരുണർത്തുന്നു. സഖിയാരുണത്തുന്നു ഹർഷവാഷ്പം തൂക്കി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. ശ്രാവണ നിശീതിനി തൻ പൂവനം കടിത്ത് ആദിരാമിൻ താഴ്വരയിലെ പവിഴമല്ലികൾ പൂത്തു. വിപലമായ മധുവിതുവാൻ വിരഹശോക സ്മരണകളാൽ അകലയിൻ കിടാക്കളുമായി ഞാനിരിക്കുന്നു. സഖി ഞാനിരിക്കുന്നു ഹർഷബാഷ്പം തൂക്കി വർഷപഞ്ചമി വന്നു. ഇന്ദുമുഖി ഇന്നു രാവിൽ എന്തു ചെയ്യൂ നീ, എന്തു ചെയ്യൂ നീ. കേൾക്കാൻ ഇഷ്ടമുള്ള പാട്ട്, കേൾക്കാൻ ഇമ്പമുള്ള പാട്ട്. എത്ര മനോഹരമായിട്ടാണ് സുരേഷ് ഈ പാട്ട്, അപ്പോൾ ഈ പാട്ടും പാടിയത് ഹർഷബാഷ്പം പി ജയചന്ദ്രനെ ഓർമ്മിപ്പിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ ഓർമ്മിപ്പിക്കുന്നു. താങ്കളുടെ ആലാപനം എത്ര ഗംഭീരം, അനായാസമായി പാടുന്നു, ഗംഭീരമായി പാടുന്നു, ശ്രുതി മധുരമായി പാടുന്നു ഈ പ്രിയപ്പെട്ട ഗായകൻ. ഒരു പക്ഷേ പ്രിയപ്പെട്ടവരെ അല്പം താമസിച്ചു പോയി നിങ്ങൾ തുടക്കത്തിൽ പറഞ്ഞത് ശരിയാണെന്ന് ഞാനും പറയുകയാണ്. സുരേഷ് ഈ വേദിയിൽ പാടാനെത്തി എത്രയോ മുൻപ് പാടാനെത്തേണ്ടിയിരുന്നതാണ്, ഞാൻ എന്തോ എങ്ങനെയോ വിട്ടുപോയതാണ്. ബി പി മോഹൻദാസിനോടും രതീഷിനോടും ഒക്കെയാണ് എനിക്ക് പിന്നെ ഒരു സന്തോഷവും ഒക്കെ പറയാനുള്ളത് കേട്ടോ. ഇപ്പോൾ ഓർമ്മിപ്പിച്ചത് ബി പി മോഹൻദാസും രതീഷും ഒക്കെയാണ്, അവരോടൊക്കെ സന്തോഷം പറയുന്നുണ്ട്. സുരേഷിനെ നേരത്തെ ഞാൻ കേട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടോ എൻ്റെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് വരാതിരുന്ന ആളാണ്. നമുക്ക് ഈ 310-ാമത്തെ ദിവസം എത്രയോ മുമ്പ് നമുക്ക് വേണ്ടി പാടുന്നത്. അതെ, എന്തായാലും രണ്ടുപേരോടും സന്തോഷം പറയുന്നു കേട്ടോ. എന്തായാലും ഗ്രേറ്റ് സിംഗിങ് എന്നാണ് ഷീന തയ്യു, ഗ്രേറ്റ് സിംഗിങ് സാർ എന്ന് ഷീന തയ്യു ഉള്ളതിൽ പിന്നെ മംഗളം അമ്മ, ഞാനത് തീർച്ചയായിട്ടും ഓർത്ത് വെച്ചിട്ട് ഞാൻ ചോദിക്കാം കേട്ടോ. മംഗളം അമ്മ ചോദിക്കുന്ന പാട്ട് നമുക്ക് പിന്നെ ഞാനത് ഓർത്ത് വയ്ക്കാം കേട്ടോ. പിന്നെ കണ്ണൻ കണ്ണൻ ബ്യൂട്ടിഫുൾ വോയിസ് പറഞ്ഞു, പുതിയ പാട്ടുകൾ ചോദിക്കുന്നു പ്രിയപ്പെട്ട ലതാജി. പിന്നെ വിഷ്ണു കെ പിഷാരടി, അഭ്യക്ത ഹരിവാര്യർ, കണ്ണൻ ലതാ കെ നമ്പൂതിരി, മംഗളം ഷീന തയ്യുള്ളതിൽ, ജയ സുബ്രഹ്മണ്യൻ, വെയിറ്റ് ഓക്കെ തീർച്ചയായിട്ടും അത് ജയ സുബ്രഹ്മണ്യൻ എന്ന പാട്ട് പാടും കേട്ടോ. ജയ മുകുന്ദൻ, പരമേശ്വരൻ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ പ്രിയപ്പെട്ടവരുടെ നോസ്റ്റാൾജിക് സോങ് ആണെന്നാണ് പറയുന്നുണ്ടല്ലോ. സരോജം ശ്രീധൻ, മംഗളം സജിത പ്രേമചന്ദ്രൻ, അംബിക ശശികുമാർ, എത്ര കേട്ടാലും മതിയാകാത്ത ഭാവഗായകൻ്റെ പാട്ട് പാടി തകർത്തു എന്നാണ് അംബിക ശശികുമാർ പറയുന്നത്. ഹർഷബാഷ്പം തൂക്കി വർഷപഞ്ചമിയുമായ രാമസ്വാമിജി ഏരിയയിൽ വന്നു, ഞാൻ എന്ത് ചെയ്യുകൊണ്ട് നീ എന്ന് ചോദിക്കേണ്ട, പാടിയാൽ മാത്രം മതിയെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ട അഞ്ചൽ ശ്രീനിവാസൻ. മനോഹരമെന്ന് ടി മഹേന്ദ്രൻ നായരും പറയുന്നു, ജംഷഡ്പൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് മഹേന്ദ്രൻ നായർ, സ്വാഗതം കേട്ടോ. ഞാൻ മുൻപ് കണ്ടിരുന്നു, മുരളി സർ പറയുകയും ചെയ്തിരുന്നു, സന്തോഷം. വിലാസിനി മുരളി, അജിത കൈലാസ്, ഭരതൻ അയ്യർ,
പിന്നെ അംബിക ജയരാമൻ, വിഷ്ണു കെ പിഷാരടി തുടങ്ങിയ പ്രിയപ്പെട്ടവർ, വസന്തി എടക്കാട്, എത്ര കേട്ടാലും മതിയാവില്ല, സൂപ്പറായിട്ട് പാടുന്നു എന്ന് പറഞ്ഞത്, നൈസ് ഫീൽ, യുവർ വോയിസ് റിസംബിൾസ് ബ്രഹ്മാനന്ദൻ ജീസ് വോയിസ് എന്ന് പിന്നെ വേണുഗോപാൽ ജിയും പറയുന്നുണ്ട് കേട്ടോ. ബ്രഹ്മാനന്ദനെ ഓർമ്മിക്കും, താങ്കളെ കാണുന്നത് അനുപം ഖേറിനെ പോലെ ഉണ്ടെന്ന് വിദ്യാസാഗർ കേശവ സാർ പറഞ്ഞിരുന്നു, പക്ഷേ ഞാനത് പറയാൻ മറന്നുപോയതാണ്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നേരത്തെ അനുപം ഖേറിനെ ഓർമ്മിപ്പിക്കുന്നു താങ്കളെന്ന്? ചിലവരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പേരില്ലെങ്കിലും. ഓക്കെ ഓക്കെ, എന്തായാലും അത് വലിയ കാര്യം. കാരണം അനുപം ഖേർ ഇപ്പം നമ്മുടെ രാജ്യത്തെ പിന്നെ എന്താ പറയുന്നത്, സമാനതകളില്ലാത്ത കഴിവുള്ള അഭിനേതാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു താങ്കൾ കാഴ്ചയിൽ, ഒരുപാട് സന്തോഷം. ജയാ മുകുന്ദൻ, സരോജം ശ്രീധരൻ, ഹരി വാര്യർ, മധുസൂദനൻ നായർ അറക്കൽ, ഉഷാ സുബ്രഹ്മണ്യൻ, പിന്നെ മങ്കുഴി ബാലകൃഷ്ണൻ, ഹർഷബാഷ്പം, വളരെ ശ്രദ്ധയോടെ ലയിച്ച് തുറന്ന ആലാപനത്തോടെ ഈ ഗാനം സുരേഷ് ജി അതീവ ഹൃദ്യമാക്കിയെന്നാണ് മങ്കുഴി ബാലകൃഷ്ണൻ ജി പറയുന്നത്. സൂപ്പർ അണ്ണ എന്ന് വിദ്യാ കണ്ണനും പറയുന്നുണ്ട്. പിന്നെ ഭാവഗായകൻ ജയചന്ദ്രൻ കൊടുത്ത വലിയ ഉപഹാരം, ഒരുപാട് സന്തോഷവും നന്ദിയും പറയുന്നുണ്ട് മഞ്ചേരി വിശ്വനാഥൻ. ജയാ മുകുന്ദൻ, സന്തോഷ് കുമാർ കെ ഗംഭീരമായി പാടിയെന്ന് പറയുന്നു. പിന്നെ ലതാ കെ നമ്പൂതിരി, കണ്ണൻ കണ്ണൻ, മധുസൂദൻ നായർ അറക്കൻ, ലില്ലി അശോക്, കാവാലം നന്ദകുമാർ, ഹർഷഭാഷം, സിംപ്ലി സൂപ്പർ സുരേഷ് ജി, ബ്യൂട്ടിഫുളി സങ് എന്നാണ് കാവാലം നന്ദകുമാർ പറയുന്നത്. യുണീക് സെലക്ഷൻ ഓഫ് സോങ്സ്, ഔട്ട് ഓഫ് ബോക്സ് എന്നാണ് പരമേശ്വരൻ ശ്രീനിവാസൻ പറയുന്നത്. കണ്ണൻ സുബ്രഹ്മണ്യ അയ്യർ, ശക്തിധരൻ എം കെ മേലേക്കുളങ്ങര, തീർച്ചയായിട്ടും നമുക്കത് കേൾക്കാം കേട്ടോ. അയ്യമ്പുള്ളി ഗോപിനാഥൻ, ഹരിവരൻ, ലതാ കെ നമ്പൂതിരി, അങ്ങനെ പോകും. പ്രിയപ്പെട്ട കിടിലോൽക്കിടിലം എന്ന ജയാ മുകുന്ദൻ പറയുന്നത്, പിന്നെ അങ്ങനെ ഒരുപാട് ഒരുപാട് സന്തോഷം എല്ലാവരോടും. സുനിൽ കെ, കൃഷ്ണ ശ്രീറാം, രാമകൃഷ്ണൻ നീലകണ്ഠൻ തുടങ്ങിയ പ്രിയപ്പെട്ടവരോടൊക്കെ, വിദ്യാസാഗർ കേശവ സാർ, ബാബുരാജ്, മധുസൂദൻ നരക്ക, അജിത കൈലാസ്, സഞ്ജൽ ശ്രീനിവാസൻ, അങ്ങനെ പോകും. പ്രിയപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കളെ, നിറഞ്ഞ ആസ്വാദനം ഈ ഗാനത്തിനും. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ പോയിട്ട് പി ജയചന്ദ്രൻ്റെ ഹർഷബാഷ്പം തൂകി എന്ന ഗാനമാണ് മറ്റൊരു ഗാനം. സുരേഷ്, ലക്ഷ്മി നാരായണൻ, ഹരി വാര്യർ, കാളിദാസ് മാമ്പു, അഞ്ജൽ ശ്രീനിവാസൻ തുടങ്ങിയ പ്രിയപ്പെട്ടവരൊക്കെ നിറഞ്ഞ ആസ്വാദനത്തിൽ ഒരുപാട് സന്തോഷം പറഞ്ഞുകൊണ്ട്, ജയചന്ദ്രനും ദക്ഷിണാമൂർത്തിയുമാണ് കഴിഞ്ഞ ഗാനമൊരുക്കിയെങ്കിൽ അതേ ടീമിൽ നിന്നുള്ള മറ്റൊരു ഗാനം, ശ്രീകുമാരൻ തമ്പിയും ദക്ഷിണാമൂർത്തിയുമാണ് ഇത്തവണ ഈ ഗാനത്തിന് പിന്നിൽ. ജയചന്ദ്രൻ തന്നെ പാടിയിരിക്കുന്നു, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിന് വേണ്ടി ശ്രീകുമാരൻ തമ്പി സാറും ഒപ്പം ദക്ഷിണാമൂർത്തി സ്വാമിയും ചേർന്നൊരുക്കിയ മനോഹര ഗാനമാണ്. ജയചന്ദ്രന്റെ ശബ്ദത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ഗാനം. ആ ഗാനമാണ് പ്രിയപ്പെട്ട എൻ എസ് രാമസ്വാമി എന്ന സുരേഷ് നമുക്ക് വേണ്ടി അടുത്തതായിട്ട് പാടുന്നത്. പ്രിയപ്പെട്ടവർ, നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. പാടാം സുരേഷ്. പിന്നെ പാർവതി എസ് ഐ, പാർവതി അയ്യർ, ചില പാട്ടുകൾ ഇവിടെ നമ്മൾ പാടാൻ ബുദ്ധിമുട്ടാണ്, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉള്ള ചില പാട്ടുകൾ പാടാൻ ബുദ്ധിമുട്ടുണ്ട്, അതില്ലാത്ത പാട്ടുകളൊക്കെ പാടാൻ കേട്ടോ, നിങ്ങൾ ചോദിക്കുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ നമ്മൾ കേൾക്കാൻ പോകുന്നത് ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്ന ചിത്രത്തിലെ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം എന്ന ഗാനമാണ്. പ്രിയപ്പെട്ടവരുടെ നിറഞ്ഞ സാന്നിധ്യമാണ് നിങ്ങളുടേത്, നിറഞ്ഞ പ്രോത്സാഹനമാണ് നിങ്ങളുടേത്. എല്ലാ പ്ലാറ്റ്ഫോമിലും പ്രിയപ്പെട്ടവരെ നിറഞ്ഞ സദസ്സ് കാണുന്നതിൽ ഒരുപാട് സന്തോഷം പറയുന്നു. നമുക്കടുത്ത ഗാനം അല്പ നിമിഷത്തിനകം. ഓക്കെ ഓക്കെ ഓക്കെ, പ്രിയപ്പെട്ടവരെ ഒരുപാട് ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം നിങ്ങളുടെ സാന്നിധ്യത്തിന്. നമുക്ക് ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം എന്ന ഗാനം എൻ എസ് രാമസ്വാമി എന്ന സുരേഷ് നമുക്ക് വേണ്ടി അടുത്തതായിട്ട് പാടും. ആ ഗാനം നമുക്ക് കേൾക്കാം. നിങ്ങളുടെ സാന്നിധ്യത്തിനൊക്കെ ഒരുപാട് സന്തോഷം പറയുന്നു. എയ്മയുടെ സംഗീതവേദി 310-ാമത്തെ ദിവസമാണ് ഇന്ന്. 310-ാമത്തെ ദിവസം ഗംഭീരമായിട്ട് നമുക്ക് സമ്മാനിക്കുകയാണ് പ്രിയപ്പെട്ട ഗായകൻ. പിന്നെ എന്താ പറയുക, നമുക്ക് പരിചയപ്പെടാൻ ഇരിക്കുന്നുള്ളൂ, ഏതാനും ഗാനങ്ങൾക്ക് ശേഷം നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. നിങ്ങൾ കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. പലപ്പോഴും സുഹൃത്തുക്കളും സുരേഷിനെ ഇപ്പോൾ വ്യക്തിപരമായി അറിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ടാവും. അതിനുള്ള സമയമുണ്ട്, ആ സമയമാവട്ടെ. സമയമാകുമ്പോൾ നമുക്ക് അത് ചെയ്യാം. റെഡിയാണോ സുരേഷ്? ഓക്കെ, പ്രിയപ്പെട്ടവർ നമുക്ക് കേൾക്കാം ആ ഗാനം, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്ദം, പ്രിയയോ കാമശിലയോ നീയൊരു
പ്രണയഗീതകമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഗാനമേ നിന്നാഗമാവം താമര തരുവാണരും താളനയങ്ങൾ ഇതളിട്ടുണരും താളനയങ്ങൾ ഈറൻ പൂന്തുകില രതിയോ രാഗനദിയോ നീ സുഖ രംഗസോപാനമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. മന്ദഹാസം പൂനിലാകുളിരായ് കുങ്കുമമണിയും ലോലകപോലം കുങ്കുമമണിയും ലോലകപോലം സന്ധ്യാമലരിതളായ് മധുവ പ്രേമനിധിയോ നീ സുഖ സ്വർഗവാസന്തമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. മഞ്ഞു തുള്ളികൾ കഴുകിയൊഴുകും മധുരഹേമന്ദം പ്രിയയോ കാമശിലയോ നീയൊരു പ്രണയഗീതകമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഗംഭീര പാട്ടല്ലേ, അസലായിട്ട് പാടിയില്ലേ പ്രിയപ്പെട്ട സുരേഷ്? ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം. ഒരു സുന്ദരി ഇങ്ങനെ വർണ്ണിക്കണമെന്നുണ്ടെങ്കിൽ വേറെ പറ്റില്ല. അതിന് തമ്പി സാർ പ്രത്യേക കഴിവാണ് അതിന്. രാഗമേ നിൻ നിൻ രാഗമേ നിൻ രാഗമേ വരികൾ അറിയാമെങ്കിൽ അനുപല്ലവി മാത്രം. ഗാനമേ ആ ഗാനമേ നിൻ രാഗഭാവം. യെസ് പാടു വിത്തൗട്ട് ട്രാക്ക് സാർ. സുരേഷ് വിത്തൗട്ട് ട്രാക്ക് അതൊന്ന് കേൾക്കാൻ വേണ്ടി. ഗാനമേ നിൻ രാഗഭാവം താമര തനുവായി ഇതളിട്ടുണരും താളലയങ്ങൾ ഇതളിട്ടുണരും താളലയങ്ങൾ ഈറൻ പൂന്തുകില. ഗംഭീര സന്തോഷം, വളരെ സന്തോഷം കേട്ടോ, വളരെ സന്തോഷം. എന്തായാലും ഗംഭീരമായിട്ടുള്ള പാട്ട് സുരേഷ്. ഓരോ പാട്ടുകളും ഇദ്ദേഹം ഉണ്ടായിരുന്നോ ശ്രീകുമാർജി ചെന്നൈയിൽ പ്രോഗ്രാമിന്? ഇല്ലായിരുന്ന, കാരണം അദ്ദേഹം നമ്മൾ ഇതുവരെ അന്ന് നമ്മൾ പ്രോഗ്രാം നടക്കുന്നത് വരെ ചെന്നൈയിൽ നമുക്ക് ഈ വേദിയിൽ പാടിയ ഗായകർ മാത്രമായിരുന്നു അന്നുണ്ടായിരുന്നത്. പക്ഷേ അടുത്ത ചെന്നൈ സ്റ്റേജ് പ്രോഗ്രാമിന് സുരേഷിൻ്റെ വക ഗംഭീര ഗാനമുണ്ടാവും, ഒരു സംശയവുമില്ല. നമ്മുടെ ഹരി വാര്യർ മുംബൈയിൽ നിന്ന് ചോദിക്കായിരുന്നു ചെന്നൈയിലെ പ്രോഗ്രാമിന് താങ്കൾ പാടാനുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ചെന്നൈ പ്രോഗ്രാം ഒരു 3-4 മാസത്തിനുള്ളിൽ വീണ്ടും നമ്മൾ അടുത്ത സ്റ്റേജ് ഷോ ചെയ്യുന്നു. ആ സ്റ്റേജ് ഷോയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് NS രാമസ്വാമി എന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സുരേഷിൻ്റെ പാട്ടുകളായിരിക്കും. ഒരുപാട് സന്തോഷം പറയുന്നു ഹരി വാര്യർ. സുധീർ പെരുങ്ങോട്, പാർവതി അയ്യർ, KA ഗിരീഷ് കുമാർ, NA അഭ്യക്ത,
പിന്നെ പനമ്പള്ളി വിജയകുമാർ മേനോൻ, മധുസൂരൻ നായർ അറക്കൽ, പ്രസന്ന സതീശൻ. എത്ര പ്രാവശ്യം കേട്ടാലും മതിവരാത്ത പാട്ട് ഒരിക്കൽ കൂടി കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമെന്നാണ് പ്രസന്ന സതീശൻ പറയുന്നത്. ഹരിവാര്യർ, ലതാ കെ നമ്പൂതിരി, പരമേശ്വരൻ ശ്രീനിവാസൻ, സുനിൽ കെ, രതീഷ് കെ പി എത്തിയല്ലോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്. രാമസ്വാമി ഏട്ടന് പാട്ട് കേട്ട് മനുഷ്യനും ജയിച്ചു എന്നാണ് രതീഷ് പറയുന്നത്. രതീഷിൻ്റെ കാര്യം ഞങ്ങൾ ഇപ്പം താങ്കൾ ഉണ്ടായിരുന്നു അറിയില്ല കേട്ടോ. ഒരുപാട് സന്തോഷം പറയുന്നു രതീഷിനും ബി പി മോഹൻദാസിനും. ഈ രണ്ട് സുഹൃത്തുക്കളുമാണ് എൻ്റെ രണ്ട് എൻ്റെ ജ്യേഷ്ഠനെ പോലുള്ള ഒരാളും ഒന്നിൻ്റെ ഒരു അനുജനെ പോലുള്ള ഒരാളുമാണ്. അപ്പോൾ രണ്ടുപേരും ചേർന്നാണ് ഈ സുഹൃത്തിനെ നമുക്ക് ഇന്ന് ഈ പാട്ടിനെ കൊണ്ടത്. പക്ഷേ രതീഷിനോടൊരു പരിഭവം ഉള്ളത്, 310 ദിവസം കാത്തിരിക്കേണ്ടി വന്നു നമ്മുടെ സുരേഷ് ഈ വേദിയിൽ പാടാൻ. അതിലൊരു ചെറിയ വിഷമമുണ്ട്, എത്രയോ നേരത്തെ മുമ്പ് പാടേണ്ടതായിരുന്നു സുരേഷ്. ഒരുപാട് സന്തോഷം രതീഷ്, താങ്കളുടെ എല്ലാ സപ്പോർട്ടിനും സന്തോഷം പറയുന്നു. താങ്ക് യു. പ്രസന്ന കുമാരി, അഭ്യക്ത മഞ്ചേരി വിശ്വനാഥൻ, സ്വപ്ന മേനോൻ, അനു കെ മുരളീധരൻ സർ, ചന്ദ്രത്തിൽ കടഞ്ഞ ഒരു സുന്ദരി ശില്പം നാൾക്കുനാൾ നിറം വയ്ക്കുന്ന പാട്ട് മനോഹരമായി പാടിയെന്നാണ് വസന്തി എടക്കാട് പറയുന്നത്. ഗംഭീരമെന്ന് ജയാ സുബ്രഹ്മണ്യവും പറയുന്നു. പിന്നെ രഞ്ജിനി കൊങ്കോത്ത്, കൃഷ്ണ ശ്രീറാം, കാളിദാസ് മാമ്പുഴ, മാങ്കുഴി ബാലകൃഷ്ണൻ ജി, അംബിക ജയരാമൻ, സജിത പ്രേമചന്ദ്രൻ, സരോജം ശ്രീധരൻ, വേണുപാൽജി തുടങ്ങിയ പ്രിയപ്പെട്ടവരുടെയൊക്കെ നിറഞ്ഞ ആസ്വാദന. ഷൈനി ദിനാനാഥ് ഇന്നേ കാണുന്നല്ലോ, കോഴിക്കോട്ട് നിന്ന് പ്രിയപ്പെട്ട സുഹൃത്ത് ഷൈനി ദിനാഥിനെ ഇന്ന് കാണുന്നു. ഒരുപാട് സന്തോഷം ഷൈനി, ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കാണണം കേട്ടോ, അതൊക്കെ ഒരു സന്തോഷമായിട്ടുള്ള കാര്യമാണ്. രാജി പിഷാരസ്യാർ, അട്ടിപ്പൊള്ളി ഓൾ ദ ബെസ്റ്റ് എന്ന് പറയുന്നു രാജി പിഷാരസ്യാർ. പിന്നെ അങ്ങനെ അങ്ങനെ ശുഭ ഗോപിനാഥ് തുടങ്ങിയ പ്രിയപ്പെട്ടവരുടെ, ഗോമതി ഗണേഷ് തുടങ്ങിയ പ്രിയപ്പെട്ടവരുടെ ഒക്കെ നിറഞ്ഞ പ്രോത്സാഹനം. ഉഷാ ടി കെ, ഓമനായൻ പണിക്കർ, ലില്ലി അശോക്, സുനിൽ കെ, പിന്നെ മൈമൂന ഹംസ, സൂപ്പർ സ്വാമി എന്ന് പറയുന്നുണ്ട് മൈമുന ഹംസ. മൈമുന ജി സ്വാഗതം കേട്ടോ. അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ നിറഞ്ഞ ആസ്വാദനം. പ്രിയപ്പെട്ടവർ, നമ്മൾ മറ്റൊരു ഗാനത്തിലേക്ക് പോകുന്നു. ടി മഹേന്ദ്രൻ നായരും പറയുന്നു ഗംഭീരമായിരുന്നു എന്ന്, കൺഗ്രാജുലേഷൻസ് പറയുന്നുണ്ട് പാർവതി ഐ ആർ സുബ്രഹ്മണ്യൻ. പ്രിയപ്പെട്ടവരെ, ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരി ശില്പം എന്ന ഗാനത്തിന് ശേഷം ദാ ഒരു അടിച്ചുപൊള്ളി പാട്ടുമായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് വരുന്ന. കാണാമറയത്തിലെ ബിച്ചു തിരുമല ശ്യാം സാർ ചേർന്നൊരുക്കിയ മനോഹര ഗാനം, ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു എന്ന മനോഹര ഗാനമാണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. പ്രിയപ്പെട്ട എൻ എസ് രാമസ്വാമി എന്ന സുരേഷിൽ നിന്ന് പാടാം സുരേഷ്. ഓക്കെ ഓക്കെ. ഒരു താമസമുണ്ടോ? ഇല്ല ഇല്ല. ഹായ് പ്രിയപ്പെട്ടവരെ, നാളെ 311-ാമത്തെ ദിവസം കൽക്കട്ടയിൽ നിന്നൊരു ഗായകൻ നമുക്കൊപ്പം ചേരും. ബാംഗ്ലൂരിൽ നിന്നാണ് പാടുന്നത് ഗോകുൽ മാധവദാസ്. ഗോകുൽ മാധവദാസും ഒപ്പം കാവാലം നന്ദകുമാർ ആതിഥേയനായിട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ടാവും. ഗോകുലിനെ കേൾക്കണം, നാളെ രാത്രി 8 മണിക്ക് എത്തണം എന്ന് പറയുന്നു. മറ്റന്നാൾ മൂവാറ്റുപുഴയിൽ നിന്നൊരു ഗായകൻ സുനു ജോർജ് നമുക്ക് വേണ്ടി പാടാനെത്തും. സുനു ജോർജ് എത്തുമ്പോൾ ഞാൻ സുനു ജോർജിനൊപ്പം ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് ദിവസത്തെയും കാര്യം നിങ്ങളോട് അറിയിക്കുന്നു. നമുക്ക് കേൾക്കാം ഒരു മധുര കിനാവിൻ ലഹരിയിലെന്ന്. റെഡിയല്ലേ? Okay. I want you, baby. Come on and tell me that you feel it too. I want to live my life on you, baby. You gotta tell me that you feel it too. I want you, baby. Come on and tell me that you ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങു കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവരതയും തേൻ കണ്ടു ഞാൻ മലരേ, തേൻ കണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങു കുടമുല്ലപ്പൂ വിരിഞ്ഞു, അതിലായിരം ആശകളാലൊരു പൊൻവരതയും തേൻ കണ്ടു ഞാൻ മലരേ, തേൻ കണ്ടു ഞാൻ. Thank you.
അധരമൃത ജലശേഖരം നയന മദന ശിശിരാമൃതം ചിരിമണിയിൽ ചെറുകിളികൾ മേഘനീലമൊഴുകി വരും പൂഞ്ചുരുൾ ചായൽ നിത്താരാഗം എന്തൊരാവേശം ഒന്ന് പുൽകാൻ ഒന്നാകുവാൻ അഴകേ ഒന്നാകുവാൻ ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങും കുടമുല്ലപ്പൂ വിരിഞ്ഞു അതിലായിരം ആശകളാനൊരു പൊൻ വലനെയും തേൻപണ്ട് ഞാൻ മലരേ തേൻപണ്ട് ഞാൻ കളഭ നദികളൊഴുകുന്നതോ കനകനിധികളുണരുന്നതോ പനിമഴയോ പുനരൊളിയോ കാലഭേദമെഴുതിയൊരു കാവ്യ സംഗീതം കണ്ടിത്താരും സ്വർണത്തേ കിണ്ണം അതിൽ വീഴും തേൻവണ്ട് ഞാൻ നനയും തേൻവണ്ട് ഞാൻ ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങും കുടമുള്ള പൂ വിരിഞ്ഞു അതിലായിരം ആശകളാനൊരു പൊൻവരനെയും തേൻവണ്ടു ഞാൻ അഴകേ തേൻവണ്ടു ഞാൻ ഒരു മധുരത്തിനാവിൻ ലഹരിയിലെങ്ങും കുടമുള്ള പൂ വിരിഞ്ഞു അതിലായിരം ആശകളാനൊരു പൊൻവരനെയും തേൻപണ്ട് ഞാൻ മലരേ തേൻപണ്ടു ഞാൻ അപ്പൊ ഏത് ശ്രേണിയിലുള്ള പാട്ടും ചേരും അല്ലേ സുരേഷ്? വരുന്ന നാവിന് വരുന്നു, ഞാൻ പാടും. നാവിന് വരാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും പിന്നെ നമ്മൾ എടുക്കാത്തത് തലയിൽ കയറ്റി വെക്കില്ല. പറ്റുമെങ്കിലും ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്യും, എന്നിട്ട് ചിലപ്പം വിട്ടൊന്നും വരും. നല്ല ആറ്റിറ്റ്യൂഡ് എന്തായാലും. ഒരുപാട് സന്തോഷം കേട്ടോ. താങ്കളെ വല്ലാത്തൊരു പോസിറ്റിവിറ്റി ഉണ്ട് താങ്കൾക്ക് കേട്ടോ. ഞാൻ ആദ്യ ദിവസം മുതൽ താങ്കൾ തന്നെ പിന്നെ മോഹൻദാസ് പറഞ്ഞിട്ട് എന്നെ വിളിച്ച ആ ദിവസം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, വളരെ പോസിറ്റീവ് മൈൻഡാണ് താങ്കൾക്ക്. താങ്കളുടെ പാട്ടിലും അതുണ്ട് കേട്ടോ, ആ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് കേട്ടോ. എന്തായാലും ഒരുപാട് സന്തോഷം. മധുരക്കിനാവിൻ ലഹരിയും പാടി ഗംഭീരമാക്കി അടിച്ചു പൊളിച്ചു എന്നാണ് സുബ്രഹ്മണ്യൻ മുരളി പറയുന്നത്. വേണുഗോപാലിക്കൊരു അഭിനന്ദനമുണ്ട്. പിന്നെ ഹരി വാര്യർ, ശുഭ ഗോപിനാഥ്, അഞ്ചൽ ശ്രീനിവാസൻ, വസന്തി എടക്കാട്, മധുസൂദനൻ നായർ അറക്കൽ, ജയ മുകുന്ദൻ, ഉഷ സുബ്രഹ്മണ്യൻ, ശുഭ ഗോപിനാഥ്, പാർവതി ശിവകാമി, പ്രീത പാലാട്ട്, വിദ്യാസാഗർ കേശവ സർ, ജയ മുകുന്ദൻ, സജിത പ്രേമ, ഇവരൊക്കെ ഒരുപാട് ആസ്വാദനം പറഞ്ഞിട്ടുണ്ട്. ലതാ കെ നമ്പൂതിരി, അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ, കൃഷ്ണ ശ്രീറാം, സുധാ ബാബുരാജ് പറയുന്നു ഒരു കാലഘട്ടത്തിൻ്റെ ആവേശമായിരുന്നു ഈ ഗാനം, മനോഹരമായി താങ്കൾ പാടുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് ശുഭ ഗോപിനാഥ്. രാധാ തങ്കച്ചി നമ്മുടെ വളരെ കറക്റ്റാണ്, ആവേശം. അതെ അതെ അതെ, അയ്യോ അതെ അതെ അതെ, ശരിക്കും പറഞ്ഞാൽ ഏറ്റെടുത്ത ഗാനമാണ്, ജനങ്ങൾ ഏറ്റെടുത്തൊരു ഗാനമാണ് അക്കാലത്ത്. എന്തായാലും പിന്നെ സൂപ്പർ സ്വാമിജി എന്ന് അഞ്ചൽ ശ്രീനിവാസനും പറയുന്നു. സുബ്രഹ്മണ്യൻ മുരളി, കേൾക്കാൻ രസമുള്ള ഈ പല ഗാനങ്ങളും നമ്മുടെ ഈ വേദിയിൽ ആദ്യമായാണ് കേൾക്കുന്നത്. സുരേഷ് ജി സൂപ്പർ, വളരെ കോൺഫിഡൻസോട് കൂടി പാടുന്നു എന്നാണ് കെ മുരളീധരൻ സാർ പറയുന്നത്. ഓക്കെ, മലപ്പുറം ഡി സി എ ഹരി വാര്യർ, പ്രീത പാലാട്ട്, അംബിക ശശികുമാർ, ജ്യോതി രമേഷ്, രഞ്ജിനി കൊങ്കോത്ത്, മാങ്കുഴി ബാലകൃഷ്ണൻജി തുടങ്ങിയ പ്രിയപ്പെട്ടവരുടെയൊക്കെ, കാർത്തിക് ശ്രീനിവാസൻ, സുബ്രഹ്മണ്യം മുരളി, ഉഷ ടി കെ തുടങ്ങിയ പ്രിയപ്പെട്ടവരുടെയൊക്കെ നിറഞ്ഞ ആസ്വാദനത്തിൽ ഒരുപാട് സന്തോഷം പറയുന്നു. നമ്മൾ മറ്റൊരു ഗാനത്തിലേക്ക് പോകുന്നു. പാർവതി ശിവകാമി, മൈമുന ഹംസയു പറയുന്നു കൺഗ്രാജുലേഷൻസ് പറയുന്നു. പ്രിയപ്പെട്ട പുഷ്പാക്ഷമൂർത്തി എക്സലൻസ് സിംഗ് എന്ന് പറയുന്നത്, വിദ്യാ പ്രേംജിത്ത് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക അടിപൊളി എന്ന് പറയുന്നത്, ഒരുപക്ഷെ വിദ്യയ്ക്കും പിന്നെ സുരേഷും കൂടെ ചേർന്നൊരു യുഗ്മഗാനം പാടാമായിരിക്കാം അടുത്ത നമ്മുടെ ഷോയിൽ. വിദ്യ ഒരുപാട് സന്തോഷം കേട്ടോ. എന്തായാലും അതെ അതെ അതെ, അംബിക ശശി
ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു. സുരേഷ് രാമസ്വാമി തയ്യാറാക്കിക്കൊണ്ടുവന്ന ഗാനങ്ങളെല്ലാം ആരും അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എല്ലാം വളരെ ഹിറ്റ് ഗാനങ്ങൾ, ആലാപനവും വളരെ അനുയോജ്യമായി തന്നെ എന്നാണ് മാങ്കുഴി ബാലകൃഷ്ണൻജി പറയുന്നത്. പിന്നെ ചിത്ര രാമഭദ്രൻ, അംബിക ജയരാമൻ, വിദ്യാസാഗർ കേശവസർ, സ്വപ്ന മേനോൻ, മിനി കർത്ത, പിന്നെ അജിത കൈലാസ്, അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ നിറഞ്ഞ ആസ്വാദനം, ഒരുപാട് ഒരുപാട് സന്തോഷം പറയുന്നു പ്രിയപ്പെട്ടവർ. നമ്മൾ മറ്റൊരു ഗാനത്തിലേക്ക് പോകുന്നു. അഭ്യക്ത എന്താ പറയുന്നത്? ഓക്കെ ഓക്കെ, അഭ്യക്ത അതിൻ്റെ സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾ ശ്രമിക്കാം കേട്ടോ. പിന്നെ പാലക്കാടൻ മലയാളവും തമിഴും കൂടി കലർത്തിയ സുരേഷിയുടെ സംസാരവും കേൾക്കാൻ നല്ല രസമുണ്ട് എന്നാണ് മുരളി സാർ പറയുന്നത്. മധുരക്കുനാവ് അടിപൊളിയായി എന്ന് അനുവും പറയുന്നുണ്ട്. വസന്തി ഇടയ്ക്കാണ്. അങ്ങനെ അങ്ങനെ പ്രിയപ്പെട്ടവരുടെയൊക്കെ നിറഞ്ഞ ആസ്വാദനം. പ്രിയപ്പെട്ടവർ നമ്മൾ മറ്റൊരു ഗാനത്തിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ട എൻ എസ് രാമസ്വാമി എന്ന സുരേഷ് നമുക്ക് വേണ്ടി പാടുന്ന അടുത്ത ഗാനം കടക്കണ്ണിൻ മുനകൊണ്ട് എന്ന മനോഹരമായിട്ടുള്ള ഗാനമാണ്. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. പാടാം സുരേഷ് ജി. ഓക്കെ, നിങ്ങളൊരു മലപ്പുറം ജില്ലക്കാരനാ? അറിയാം അറിയാം, നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഞങ്ങൾക്ക് ഈ ഒരു പാട്ട് പാടിയില്ലെങ്കിൽ പറ്റില്ല. അതെ 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 അതെ. കടക്കണ്ണിൻ മുനകം തന്നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാടേ, എന്റെ വിടക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാടേ, എന്നെ കൊടുക്കിയ പൂമോളെ. കടക്കണ്ണിൻ മുനകം തന്നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാടേ, എന്റെ വിടക്കുന്ന കരളുള്ളിൽ മുഹബത്തിൻ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാടേ, എന്നെ കൊടുത്തിയ പൂമോളെ. അരയെണ്ണ പിടകോലെ കുണുങ്ങിനി നടക്കും, അരളിപ്പൂ വീഴികണ്ട് കവിതകൾ കുറിക്കും, അത് കണ്ടൻ മനസ്സാകെ പദ പദ പതയ്ക്കും. അരയെണ്ണ പിടകോലെ കുണുങ്ങിനി നടക്കും, അരളിപ്പൂ വീഴികണ്ട് കവിതകൾ കുറിക്കും, അത് കണ്ടൻ മനസ്സാകെ പദ പദ പതയ്ക്കും. അരിവിഴിയുടെ നോട്ടം കണ്ടാൽ കരളകെ കനനാട്ടം, പിന്നെ അടിവച്ച് കുഴഞ്ഞാടി അരികിൽ നീ അടുക്കുമ്പോൾ അകതാറിൽ പിന്നാട്ടം, മനുഷ്യനെ കറക്കുന്ന വിളയാട്ടം. കടക്കണ്ണിൻ 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 മുരകം തന്നീട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളേ, എന്റെ വിടക്കുന്ന കരളുള്ളിൽ മുഖഭക്തി മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളേ, എന്നെ കൊടുക്കിയ പൂമോളെ. കുറിമാനം പലതരമായ ചെന്നെ കുടുക്കി, കുളിരൂറും കഥയോരും ഒരുത്തിട്ട് മയക്കി, കുരുത്തൻ കെട്ടി വെളിന്റെ ഉറക്കവും മുടക്കി. കുറിമാനം പലതരമായ ചെന്നെ കുടുക്കി, കുളിരൂറും കഥയോരും ഒരുത്തിട്ട് മയക്കി, കുരുത്തൻ കെട്ടി വെളിന്റെ ഉറക്കവും മുടക്കി. മനസ്സുള്ളിൽ കുടിയേറി ഓരോ മതുളിതു വഴിപാടി, നിന്റെ മണർമഞ്ചു തികഞ്ഞുള്ളതളിർ എനിക്കിണങ്ങുവാൻ അടങ്ങാത്ത കൊതി കൂടി,
അരിനുങ്ക തിരുപ്പൊരു വഴി തേടി കടക്കണ്ണി 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 മുനകൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ വിടക്കുന്ന കരളുള്ളിൽ മുഖഭക്തി മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ കടക്കണ്ണി മുനകൊണ്ടെന്നിട നെഞ്ചിനകം വെട്ടി പിടിച്ചൊരു പെണ്ണാളെ എന്റെ പിടക്കുന്ന കരളുള്ളിൽ മോഹബത്തിൽ മധുരത്തെ ഒലിപ്പിച്ച കണ്ണാളെ എന്നെ കുടുക്കിയ പൂമോളെ ഇത് തകർത്തില്ലേ. കരുതിക്കൂട്ടി ഓരോ ആയുധങ്ങൾ ഇങ്ങനെ കോപ്പ് കൂട്ടി ആവനാഴിയിൽ ശേഖരിച്ചു വെച്ചിരിക്കുക അല്ലേ സുരേഷ്? ഇപ്പോഴാണ് ആവനാഴി ഓരോന്ന് കാലി. ഗംഭീരായി കേട്ടോ, ഗംഭീരായി. ഇതാ പറഞ്ഞു, പലരും കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഈ പാട്ടുകളൊക്കെ കേൾക്കും. സുരേഷ് ജി തകർത്ത് കളഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പൊ ഈ എന്താ ആസ്വാദത്തിന്റെ ഒരു പെരുമഴ തന്നെയാണ് ഈ ഗാനത്തിന്, കേട്ടോ. ആസ്വാദനത്തിന്റെ പെരുമഴയാണ് അതാണ്. ഇവിടെ അവരൊക്കെ ഇങ്ങനെ തുള്ളിച്ചാടുകയാണ് ഈ ഗാനം കേൾക്കുമ്പോൾ. എന്തായാലും ഒരുപാട് സന്തോഷം. പാർവതി ശിവകാമി അട്ടിപ്പൊള്ളി എന്ന് പറയുന്നുണ്ടല്ലോ. സജിതാ പ്രേമചന്ദ്രന്റെ എക്സലന്റ് ആണ്. ഉഷാ ടി കെ, രമാദേവി, രമാദേവി രമാ താമസിച്ചെങ്കിൽ ഇന്ന് വലിയ നഷ്ടമാണ് കേട്ടോ. തീർച്ചയായിട്ടും രമ, നാളെ സമയം കിട്ടുമ്പോൾ തീർച്ചയായും റിപ്പീറ്റ് കേൾക്കണം, അല്ലെങ്കിൽ പോയിട്ട് റിപ്പീറ്റ് കേൾക്കണം. ഇന്ന് മഴയായതുകൊണ്ടാണ് അവിടെ താമസം എന്ന് പറയുന്നത്. സാരമില്ല രമ, ഇപ്പോൾ തീർച്ചയായിട്ടും ഈ ലൈവ് കഴിഞ്ഞാൽ ഉടൻ തന്നെയെങ്കിലോ അല്ലെങ്കിൽ നാളെ സമയം കിട്ടുമ്പോൾ അയ്യന്തോളിൽ വെറുതെ ഇരിക്കുമ്പോൾ പ്രിയപ്പെട്ട എൻ എസ് രാമസ്വാമിയുടെ പാട്ടുകൾക്ക് അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. നല്ല പാട്ട്, സൂപ്പർ വരികൾ മനോഹരമായി പാടിയ രമാദേവി പി. കൺഗ്രാജുലേഷൻ സുരേഷ്, എ വെരി ടാലൻറ്റഡ് സിംഗർ യു ആർ എന്ന് സരോജം ചേച്ചിയും പറയുന്നുണ്ടല്ലോ. അങ്ങനെ പിന്നെ സുരേഷ്, ലക്ഷ്മി നാരായണൻ, സുധാ ബാബുരാജിൻ്റെ അഭിനന്ദനം, രജനി കൊങ്കോത്ത്, സ്വപ്ന മേനോൻ, എ കെ നന്ദകുമാർജി, എല്ലാമേ റൊമാൻറ്റിക് പാട്ടുകൾ. നിങ്ങളും ഒരു റൊമാൻറ്റിക് മാതിരി തരികരുത് എന്ന് പറയുന്നുണ്ടല്ലോ നന്ദകുമാർജി. എന്തായാലും ഓക്കെ, ഒന്നും പറയാനില്ല. ഒപ്പന കണ്ട് മടങ്ങിയതുപോലെ തോന്നി എന്നാണ് വസന്തി എടക്കാട് പറയുന്നത്. വേണുഗോപാൽജി, മധുസൂദന നായരക്കൽ, രഞ്ജിനി കൊങ്കൊത്ത്, മിനി കർത്ത, ജയാ മുക്കുന്ദൻ, പരമേശ്വരൻ ശ്രീനിവാസൻ, സന്തോഷ് കുമാർ കെ, കൽബ് നിറഞ്ഞു എന്നാണ് പറയുന്നത്, കലക്കി തിമിർത്തു എന്ന് സ്വപ്നജിയും പറയുന്നുണ്ട്. സ്വപ്ന സുബ്രഹ്മണ്യൻ മുരളി, കാർത്തിക് ശിവരാമൻ, ഗോമതി ഗണേഷ്, ലേഖ ശ്രീനിവാസ്, സുബ്രഹ്മണ്യ അയ്യർ, പിന്നെ പാർവതി ശിവകാമി, ഇറ്റ് ഇസ് പവിത്ര ശിവകാമി. ഓ ഓ, ഐ എം റിയലി സോറി, എക്സ്ട്രീംലി സോറി, ക്ഷമിക്കുക എന്നോട്. പവിത്ര എന്നാണ് ഞാൻ, കാരണം പെട്ടെന്ന് വായിച്ചു പോകുന്നതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തെറ്റ് പറ്റുന്നത്. പവിത്ര, ക്ഷമിക്കുക. ദാസേട്ടൻ പറഞ്ഞതുപോലെ പാട്ടിന് പ്രായമോ അച്ഛനെന്നോ മകളെന്നോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. സ്വാമിജി പ്രായത്തെക്കാളും അപ്പുറമാണ് പാടുന്നത്. താങ്കൾ തകർത്തു സ്വാമിജി എന്നാണ് അഞ്ചൽ ശ്രീനിവാസൻ പറയുന്നത്. പിന്നെ കെ എ ഗിരീഷ് കുമാർ, മോഹൻദാസ്, നമ്മുടെ മോഹൻദാസ് എത്തിയിരിക്കുന്നത്, പ്രത്യക്ഷപ്പെട്ടു നമ്മുടെ പ്രിയപ്പെട്ട മോഹൻദാസ് കേട്ടോ. ബി പി, എന്തായാലും ഇജ്ജി കലക്കി സുരേഷെ പെരുത്തിഷ്ടായി എന്നാ പറയുന്നത് മലപ്പുറം. താങ്ക് യു മോ, മലപ്പുറം ഭാഷയാണ്. അതെ 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 അതെ, ബി പി വന്ന ഉടനെ അതും കൊണ്ടാണ് വരുന്നത്. അതെ, പ്രസന്ന പ്രസന്ന ശ്രീനിവാസൻ, ഉഷാ സുബ്രഹ്മണ്യൻ, സി വി പ്രിയമണി, പവിത്ര, ശ്രീറാം എ വി തുടങ്ങിയവർ, ലളിത ശർമ്മ, സുബ്രഹ്മണ്യൻ മുരളി, എൻ എസ് അഭ്യക്ത, ജ്യോതി രമേശ് തുടങ്ങിയ പ്രിയപ്പെട്ടവർ. ഓക്കെ ഓക്കെ, താങ്ക് യു രമ. അപ്പം അങ്ങനെ പ്രിയപ്പെട്ടവരൊക്കെ നിറഞ്ഞ ആസ്വാദമുണ്ട്. സുരേഷ്, നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ. പേര് എൻ എസ് രാമസ്വാമി. പ്രിയപ്പെട്ടവരെ, സുരേഷിനെ എനിക്ക് നേരത്തെ അറിയാം. അതിൻ്റെ രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ചെന്നൈയിലെ ഒരു പ്രമുഖ മലയാളി സംഘടനയാണ്, ഒരുപാട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള പല്ലാവരം കേരള സമാജം. പല്ലാവരം കേരള സമാജത്തിൻ്റെ ഒരു ഓണാഘോഷ പരിപാടിയിൽ അതിഥിയായിട്ട് ഞാൻ പോയിരുന്നു 2018-ലോ 2019-ലോ. അപ്പം അന്ന് അവിടുത്തെ പബ്ലിക് മീറ്റിംഗ് കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുക, കുറച്ച് പാട്ട് കേട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ചന്ദ്രബാബു ആണെന്ന് തോന്നുന്നു എന്നെ ഒന്ന് അവിടെ പിടിച്ചിരുത്തി. അപ്പം ഞാനവിടെ ഇരുന്ന്, എനിക്ക് പോയിട്ട് അത്യാവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ അവിടെ ഇരുന്നു. ചന്ദ്രബാബു പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് ഒന്ന് രണ്ട് പാട്ടുകളൊക്കെ ഇങ്ങനെ ഒരു മനുഷ്യൻ ആ മൈക്കിന് മുമ്പിൽ ഇത് പാടുകയാണ് എനിക്ക് അന്ന് ഇമ്പ്രസ് എന്നെ ഇമ്പ്രസ് ചെയ്താണ് താങ്കൾ. അന്നാണ് താങ്കളെ ആദ്യമായിട്ട് ഞാൻ കാണുന്നതും താങ്കളുടെ പാട്ട് കേൾക്കുന്നതും. 2017 ഓക്കെ ഓക്കെ ഓക്കെ, 2017 ഓണാഘോഷം. അതെ, അപ്പം അന്നേ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ കുറിച്ചിട്ടതാണ്. പക്ഷേ താങ്കൾക്ക് ഇങ്ങനെ വലിയ ഒരു സംഗീത പാരമ്പര്യം, താങ്കൾ സ്റ്റേജ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ സ്റ്റേജുകളെ കുറിച്ചൊക്കെ ഇവിടെ ഓർക്കുന്നുണ്ടായിരുന്നു തുടക്കത്തിൽ പ്രിയപ്പെട്ടവർ. അപ്പോൾ അത്രയ്ക്ക് പരിചയ സമ്പത്തുള്ള ഒരു ഗായകനാണെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് 310-ാമത്തെ ദിവസം ആയിരുന്നില്ല, അതിന് മുമ്പേ വന്നിരുന്നെങ്കിൽ ഞങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമാകുമായിരുന്നു. ഈ 310 ദിവസങ്ങൾക്കുള്ളിൽ ഒരുപാട് തവണ അങ്ങയുടെ പാട്ട് കേൾക്കാൻ ഞങ്ങൾക്കൊക്കെ ഭാഗ്യമുണ്ടാകുമായിരുന്നു. എന്തായാലും അതൊക്കെ പോട്ടെ, ഇപ്പോഴത്തെ വിഷയം, താങ്കൾ പിന്നെ മലപ്പുറത്ത് എവിടെയാണ് സ്വദേശം? മലപ്പുറത്ത് അങ്ങാടിപ്പുറം എന്ന് പറയും, അങ്ങാടിപ്പുറം. അങ്ങാടിപ്പുറം വളരെ പ്രശസ്തമായ സ്ഥലമാണ്. അവിടെ വിദ്യാഭ്യാസം ഒക്കെ അങ്ങാടിപ്പുറത്ത് തന്നെയായിരുന്നോ? അങ്ങാടിപ്പുറത്ത് തന്നെയാണ് ബോൺ ആൻഡ് ബ്രോട്ടപ്പ്, എല്ലാമേ അവിടെ തന്നെയായിരുന്നു.
ഓക്കെ സ്കൂളും കാര്യങ്ങളെല്ലാം അവിടെ തന്നെയായിരുന്നു. അതിന്റെ സമീപ പ്രദേശങ്ങളിലാണ്, മഞ്ചേരിയിലാണ് കോളേജ്, എൻ എസ് എസ് കോളേജ്, മഞ്ചേരി എൻ എസ് എസ് കോളേജ്. ഓക്കെ, പട്ടാമ്പി കോളേജിലായിരുന്നു എൻ്റെ ഡിഗ്രി കാര്യങ്ങളെല്ലാം അവിടെ. ഓക്കെ 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 ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ്. അതിന് ഈ കോളേജിൽ ഈ പാട്ട് എപ്പോഴാണ് കൂടെ കൂടിയത്? പഠിക്കുന്ന കാലത്താണോ എങ്ങനെയാണ്? പാട്ട് ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഭാഗവതത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പം ഞങ്ങൾ പൊതുവെ ബ്രാഹ്മിൻസ് ആയതുകൊണ്ട് ആൺകുട്ടികൾ പഠിക്കാൻ പാടില്ല എന്നുള്ള ഒരു ചെറിയ റെസ്ട്രിക്ഷൻ. ആൺകുട്ടികൾ പാട്ട് പഠിക്കാൻ പാടില്ലെന്നോ? അത് പെൺകുട്ടികളെ പഠിക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു ചെറുതായിട്ടുള്ള ആ ഒരു ലാഞ്ഛനം ഉള്ള ടീമാണ്. ഓക്കെ ഓക്കെ. അച്ഛനടുത്ത് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അതൊന്നും വേണ്ട, നീ വേറെ വല്ല പണിയും നോക്ക, ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അനുജത്തി പണിക്കാൻ തുടങ്ങി. ഓക്കെ. പിന്നെ കുറച്ച് അതിങ്ങനെ നമ്മൾക്ക് ഒരു കാര്യത്തിനോട് ഇൻട്രസ്റ്റ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ദെൻ ഓട്ടോമാറ്റിക്കലി വി വിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഇറങ്ങിപ്പോയി കളയും, വേറെ വഴിയില്ല. പിന്നെ ഇവളുടെ ഏതെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഞാൻ തീർത്തു കൊടുക്കാനുള്ള ഒരു കണ്ടീഷനായി പാട്ടിൽ. ഭാഗവതത്തിൽ തന്നെ പറഞ്ഞു നീ വാ അവിടെ നിൽക്കല്ലേ, നീ വാ ഇരിക്കുന്നു പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്തി എനിക്ക് രണ്ടുപേർക്കും കൂടെ തുടങ്ങിപ്പോയി. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ കുറച്ച് കാലം ഒരു രണ്ടു മൂന്ന് വർഷം അങ്ങനെ പഠിക്കാൻ പറ്റി. പക്ഷേ എന്നാലും ഒരു ഒരു അളവിൻ്റെ മുകളിലൊന്നും ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ ഓക്കെ. സംഗീതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സാഗരമാണ്, നമുക്കൊന്നും ടച്ച് ചെയ്യാൻ കൂടെ പറ്റില്ല. അതിൻ്റെ കംപ്ലീറ്റ് നമ്മൾക്ക് ഏകദേശം എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ഒരു കാലയളവിൽ എന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും പാവം ഭഗവതനും കുറച്ച് വയസ്സായ ആളായിരുന്നു. പിന്നെ അങ്ങൊരു സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ. പിന്നെ അവിടെ നിന്ന് കോളേജ് കഴിയുന്നത് വരെയും ഡിഗ്രി കഴിയുന്നത് വരെയും എനിക്ക് ഒരാളെയും കിട്ടിയില്ല. പക്ഷെ പാട്ടെന്ന് പറയുന്ന ഒരു സാധനം അത് ഉള്ളിൽ തന്നെ കുടുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഓക്കെ. അത് വേറെ ഒരു വഴിയില്ല. അവസാനം വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ പാടും, എൻ്റെ പെങ്ങൾ പാടും, എൻ്റെ ബാക്കി സഹോദരന്മാരെല്ലാവരും ഉണ്ട് കുറെ. അപ്പൊ ഞങ്ങളൊരു 7-8 പേരുണ്ട് ടോട്ടൽ, ഒരു സഹോദരി അടക്കം. ഓക്കെ. ഇപ്പോൾ അവൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവള് വന്നിട്ട് നാരായണീയം കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് ഇത് ചെയ്യുന്നതാണ്. എനിക്കുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോളേജ് അതായത് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പിന്നെയാണ് തുടങ്ങിയത്. അന്ന് എനിക്ക് ഇതിൽ മഞ്ചേരി വിശ്വനാഥൻ എന്ന് പറഞ്ഞിട്ടൊരു കക്ഷി ഉണ്ടായി, ഭാഗവതര അറേഞ്ച് ചെയ്തതെന്ന ആളെയാണ്. ആ സമയത്ത് ഐ സ്റ്റാർട്ടഡ് ഫ്രം ബേസിക്സ്, ബേസിക്സ് തുടങ്ങി എന്നെ അരങ്ങേറ്റം വരയ്ക്കും എത്തിച്ചു. ഓ, ഇവിടെ തന്നെ അങ്ങാടിപ്പുറം തിരുമാന്തപുരം അമ്പലത്തിൽ വെച്ച്. ഓക്കെ 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 ഓക്കെ. അതുവരേക്കും എത്തിച്ചു. ഓക്കെ ഓക്കെ. എന്നാലും അതും ഒരു എന്താ പറയാ ഒരു അൺകംപ്ലീറ്റഡ് ആയിരുന്നു. സമാധാനമായി, കുറെയെങ്കിലും മനസ്സിന് സമാധാനമായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഈ വിദ്യാഭ്യാസ കാലത്ത് കോളേജിലും ഒക്കെ പാട്ടുണ്ടായിരുന്നു. ആ സുഹൃത്തിൻ്റെ സഹായം കൊണ്ട് ഒരു ഭാഗവതരെ സംഘടിപ്പിച്ച അരങ്ങേറ്റം വരെ പോയി. ഈ പെരിന്തൽമണ്ണ സ്റ്റേജ് ഷോകളെ കുറിച്ച് എങ്ങനെയാണ് ഓർക്കാൻ പറ്റുന്നത്? സർ, പെരിന്തൽമണ്ണയിൽ വന്നിട്ട് ഈ പാട്ടെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ സ്നേഹിതന്മാരെല്ലാവരും കൂടെ ചേർന്ന് ബേസ് ഓർക്കസ്ട്ര എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാക്കി. ഓക്കെ ഓക്കെ. ഈ ബേസ് ഓർക്കസ്ട്രയിൽ വന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട്, പക്ഷെ അവരെല്ലാവരും ഇപ്പൊ എല്ലാരും കാണാൻ പറ്റാറില്ല. പക്ഷെ ഇത് ഞാൻ ഇപ്പൊ പറയുന്നത് വന്നിട്ട് ഒരു 1993-95 അതിന്റെ കാലഘട്ടത്തിന്റെ ഇടയിലാണ്. ഞങ്ങൾ ഒരുപാട് സ്റ്റേജസിൽ പാടിയിട്ടുണ്ട്. പാടുവാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ ഉള്ള രവീന്ദ്രൻ ആൻഡ് റോയ്, പിന്നെ ഞാൻ, അച്യുതൻകുട്ടി, സന്തോഷ്, അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് പേരുണ്ട്. ഒരുപാട് നല്ല നല്ല പാട്ടുകാർ എല്ലാവരും ഉണ്ട്. അവരെല്ലാം പെരിന്തൽമണ്ണയിൽ തന്നെയാണ്. ഓക്കെ ഓക്കെ. അതെ. പിന്നെ വയലിൻ ആർട്ടിസ്റ്റുകളുണ്ട്, ട്രിപ്പിൾ ഡ്രം, ഡ്രം, തബല വായിക്കുന്ന മെയിൻ ആയിട്ട് വിശ്വനാഥൻ എന്ന് പറഞ്ഞിട്ട് വേറൊരു കക്ഷിയുണ്ട്. ഓക്കെ 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 ഓക്കെ. അത് കുറെ കാലം പോയോ ആ ഒരു സംഗീത? അത് കുറെ കാലം പോയി. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്ക് എനിക്ക് അവിടെ നിന്ന് മെയിൻ ആയിട്ട് ചാടലി വന്നു, വേറെ ഓക്കെ. പിന്നെ ഞാൻ ഈ സംഗീതം എന്ന് പറയുന്നതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാല് ഇവിടെ ചെന്നൈക്ക് വന്നു. ഓക്കെ ഓക്കെ. ഈ അങ്ങാടിപ്പുറത്ത് നേരെ ചെന്നൈയിലേക്കാണോ ചാടിയത് അതോ വേറെ സ്ഥലത്ത്? ചെന്നൈയിലേക്കാണ് ചാടിയത്. ഓക്കെ. ഇപ്പൊ ചെന്നൈയിലായിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? ചെന്നൈയിൽ ഞാൻ ഇവിടെ വന്നിട്ട് 2004 വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. 2004 തൊട്ടിട്ട് ഇപ്പൊ 22 വരെ ഞാൻ ചെന്നൈ തന്നെയാണ്. ഓക്കെ. പക്ഷെ അന്ന് 1992-93 ആ കാലത്ത് അവിടുന്ന് ചാടിയിട്ട് ചെന്നൈക്ക് വന്ന് മ്യൂസിക് ഡയറക്ടർമാരെ എല്ലാരെ ഒന്ന് കാണണം, എന്തെങ്കിലുമൊക്കെ ഒരു ഓക്കെ ഓക്കെ ഒരു വഴി, എന്തെങ്കിലും ദൈവം കാണിച്ചു തരാതിരിക്കും. അപ്പോഴും അപ്പോഴും മനസ്സിൽ പാട്ടാണ്. ഈ 92-93 ചെന്നൈയിൽ എത്തുമ്പോൾ മനസ്സിൽ പാട്ടാണ് ഉള്ളത്. 100% അത് തന്നെയായിരുന്നു. പക്ഷെ അന്നും അവിടെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കമ്പനിയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു ഞാൻ. ഓക്കെ. അതിന്റെ പാർട്ട്നേഴ്സ് എല്ലാം ഇപ്പൊ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടാവും. ഓ ഓക്കെ.
അവർക്കും അവർക്കും മനസ്സോടെ അവരൊന്നും എന്റെ അടുത്ത് ഒരു ദേഷ്യവുമില്ല, ഒന്നുമില്ല. ഓക്കെ, ഞാൻ പോവാണെന്ന് കണ്ടപ്പോൾ അവർക്കും വലിയ സന്തോഷമായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് അതാണ്, നിനക്ക് അങ്ങനെ ഒരു യോഗ ആണെന്നുണ്ടെങ്കിൽ നല്ലത് നടക്കട്ടെ എന്ന് പറഞ്ഞു. ഓക്കെ, ചെന്നൈയിൽ വന്ന് കുറെ മെനക്കെട്ടു, പക്ഷേ ജാസ്തി കാര്യങ്ങളൊന്നും നടന്നില്ല. ചില ഒന്ന് രണ്ട് ട്രാക്കും കാര്യങ്ങളെല്ലാം പാടാൻ പറ്റും. ഓക്കെ, അത് നമ്മുടെ അതെ ഇത് മോഹൻലാലിന്റെ ഏതോ ഒരു ചിത്രത്തിന് വേണ്ടി ട്രാക്ക് പാടിയിട്ടുണ്ടെന്ന് അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. മഞ്ചേരി വിശ്വനാഥൻ ജി, മോഹൻലാലിന്റെ ഗാന്ധർവം എന്ന് പറയുന്ന സിനിമയിലെ. ഓ, ഗാന്ധർവം. ഗാന്ധർവം, അതെ. അതിൽ വന്നിട്ട് മോഹൻലാൽ ആൻഡ് കാജൽ, കാജൽ എന്ന് പറയുന്ന. അതെ അതെ. എങ്ങനെയാണ് ആ അവസരം കിട്ടിയത്? എങ്ങനെയാണ് ആ അവസരം കിട്ടിയത്? വന്നിട്ട് ഞങ്ങളുടെ സുജാത സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. ഓക്കെ, എന്റെ വേറൊരു ഫ്രണ്ടുണ്ട്, ഇതിൽ തന്നെ കാണും, മേലേക്കുളങ്ങര ശക്തിധരൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പേര് വായിച്ചു. മേലേക്കുളങ്ങര ശക്തിധരൻ വായിച്ചു. അതെ, അങ്ങോരുടെ ഒരു ഫ്രണ്ട് ആയിരുന്നു പ്രൊഡ്യൂസർ, ഇവിടെ കോഴിക്കോടുള്ള ഒരു കക്ഷിയായിരുന്നു. ഓക്കെ, അങ്ങോട്ട് ഇങ്ങനെ ഒരു ട്രാൻസ് ഇത് ഒരു ചാൻസ് മൂപ്പർക്ക് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ, ശരി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി എസ് പി വെങ്കടേഷ് എന്ന് പറയും. എസ് പി വെങ്കടേഷ് മ്യൂസിക് ഡയറക്ടർ, അങ്ങോരായിരുന്നു ഇത് ചെയ്തിരുന്നത്. ഓക്കെ ഓക്കെ, അപ്പൊ പാടാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ, അത് പാടിയിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് നമ്മുടെ ചിത്രചേച്ചി വരുന്നത്. അതായത് ഇതിന്റെ ഫീമെയിൽ വേർഷനും കൂടെ പാടാൻ വേണ്ടിട്ട് അവര് വരുന്നത്. ഓക്കെ, ഇനിയിപ്പോ എനിക്ക് പാട്ട് പഠിക്കാനൊന്നും ഇല്ല, നിങ്ങളുടെ പാട്ട് തന്നെ കേട്ടിട്ട് വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ ഇതായിട്ട് ഞാൻ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുക. ഓക്കെ, ചിത്രചേച്ചിയെ അങ്ങനെ ഒരു അഭിനന്ദനം കിട്ടിയപ്പോ. അന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനാണ് ആ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അവർക്ക് ഓർമ്മയുണ്ടാവും. ഓർമ്മ ഉണ്ടാവില്ല. ഒരുപാട് കാലം, ഒരുപാട് കാലം, അതൊരു വലിയ അനുഭവമായിരുന്നു. ഓക്കെ 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 ഓക്കെ. എന്തായാലും ഇത്രയ്ക്ക് വലിയ സംഗീതാനുഭവം, പെരിന്തൽമണ്ണ, അങ്ങാടിപ്പുറം, ചെന്നൈ, ചെന്നൈയിൽ ട്രാക്കെങ്കിൽ ട്രാക്ക് പാടാനുള്ള ഒരു അവസരം. പക്ഷേ എനിക്കൊരു ഇത് തോന്നുന്നത്, 2004 മുതൽ ചെന്നൈ എന്ന് പറഞ്ഞാൽ മലയാളി സാംസ്കാരിക പ്രവർത്തനം ഒരുപാട് നടക്കുന്ന സ്ഥലമാണ്, ഒരുപാട്. പിന്നെ ഒരല്പം കൂടെ ചെന്നൈയിൽ അറിയപ്പെടാമായിരുന്നല്ലോ, എന്തുകൊണ്ടാണ് അതിന് ശ്രമിക്കാതിരുന്നത്? ചെന്നൈയിൽ ഇതല്ലാതെ വേറെ എന്താണ് പ്രവൃത്തി എടുക്കുന്നത്? ഇല്ല, ചെന്നൈയിൽ എനിക്ക് വന്നിട്ട് സംഗീതത്തിന്റെ ടച്ചിങ് ഉള്ള പലതും, ഞാൻ കർണാടക സംഗീതത്തിന്റെ ഈ ഇത് കാര്യങ്ങളൊക്കെ വരുമല്ലോ, നമ്മുടെ മാർഗഴി ഫെസ്റ്റിവൽ, മാർഗഴി ഫെസ്റ്റിവലിലെല്ലാം ആ സമയത്തെല്ലാം ഒരുപാട് ഓടി നടന്ന് കണ്ടിട്ടുണ്ട്. ഞാനും എൻ്റെ വൈഫും വരും, വൈഫും അവൾക്കും വന്നിട്ട് അവിടെ പോകാൻ രാവിലെ പേപ്പർ നോക്കും, എന്നിട്ട് ഓഫീസ് വിട്ട് വന്നു കഴിഞ്ഞാൽ വൈകിട്ട് ഇവിടെ പോകാന്ന് പറഞ്ഞിട്ട് ഒരുപാട് പ്രോഗ്രാംസ് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ വന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരുടെയും ട്രൈ ചെയ്തുകൊണ്ട് കാര്യം നടന്നില്ല എന്ന് മാത്രമല്ല, ഒന്ന് രണ്ട് ട്രാക്കിൽ ഒതുങ്ങി കിട്ടി, എന്ന് ദെൻ ഐ വെന്റ് ടു ബോംബെ. ഓക്കെ, അപ്പോ അങ്ങനെ ഒരു കാലം ഉണ്ടോ? ചെന്നൈയിൽ നിന്ന് മുംബൈക്ക് പോയി, എത്ര കാലം ഉണ്ടായിരുന്നു മുംബൈയിൽ? അവിടെ നിന്ന് 94 തൊട്ടിട്ട് 2003-2004 ഒരു 10 കൊല്ലം അവിടെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ബിസിനസ്സും കാര്യങ്ങളും ജോലി മാതിരി. ഓക്കെ ഓക്കെ ഓക്കെ, അതൊക്കെ പഠിച്ച് തിരിച്ചു വന്ന് ചെന്നൈയിൽ വന്നിട്ട് ഞാൻ വേറെ ഓഫീസിൽ വന്ന് ജോയിൻ ചെയ്തു. അങ്ങനെ ഓക്കെ ഓക്കെ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, പിന്നെ ഇവിടെ വന്നിട്ടുള്ള ചരിത്രങ്ങളാണ് ഇപ്പൊ ഇനിയുള്ളത്. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം. ഇത് ഇനിയും അപ്പം നമുക്ക് ഉള്ളിൽ പ്രതിഭയുള്ളവർക്ക് കാലമൊന്നും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്കുള്ള അവസരം വരാനിരിക്കുന്നതേ ഉള്ളൂ, നിങ്ങളുടെ സമയം വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന, നിങ്ങളിൽ നിന്ന് ഒരുപാട് ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ കേൾക്കണം സംഗീതാസ്വാദകർക്ക്, അതിനുള്ള ഭാഗ്യം ഉണ്ടാകും എന്ന് തന്നെ കരുതുക. എന്തായാലും വളരെ ആത്മവിശ്വാസമുള്ള ഗായകനാണ്, അതുകൊണ്ട് തന്നെ ഈ വഴിയിൽ ഒരുപാട് മുന്നോട്ട് പോകാൻ താങ്കൾക്ക് കഴിയും, അത് ഉറപ്പാണ്. എന്താണ് നമ്മുടെ ഉദയം തിയേറ്ററിലെ ഒരു അനുഭവം എന്തോ ഉണ്ടല്ലോ, എന്താണത്? ഉദയം തിയേറ്ററിൽ, അതെ, ഉദയം തിയേറ്ററിൽ വന്നിട്ട് എൻ്റെ അവിടെ എൻ്റെ അമ്മാവനുണ്ട്, എൻ്റെ അമ്മാവൻ ഇവിടെ ചെന്നൈയിലാണ്, അങ്ങോട്ട് ഇപ്പം ഇവിടെ ഇല്ല, അങ്ങോട്ട് പാലക്കാട് പോയി. ഓക്കെ, ചെന്നൈയിൽ ഉള്ള സമയത്ത് ശരി എനിക്കിങ്ങനെ പാട്ട് പാടാൻ വേണ്ടിയിട്ട് ഞാൻ വരുന്നുണ്ട്, എനിക്ക് നാലുപേരെ കാണണം, ശരി നീ ഒരു വരുമ്പോൾ നീ ഒരു 4-5 പാട്ടുകൾ എടുത്തുകൊണ്ട് പോവാം, ആ പാട്ടുകളൊക്കെ എടുത്തുകൊണ്ട് നന്നായിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പോവാം, ഞാൻ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഉദയം തിയേറ്ററിൻ്റെ മുതലാളി അങ്ങോട്ടും വലിയ കണക്ഷനാണ്. ഓക്കെ ഓക്കെ, അങ്ങോട്ട് ഇരിക്കുന്നത് വന്നിട്ട് തേർഡ് ഫ്ലോറിൽ അവരുടെ ഓഫീസിലാണ്. ഓക്കെ, വന്നിട്ട് ഞങ്ങൾക്ക് നല്ല വെൽക്കം ഒക്കെ ആയിരുന്നു, വെൽക്കം ഒക്കെ ചെയ്തു നന്നായിട്ട്. ഇതാ എൻ്റെ മരുമകനാണ്, അപ്പൊ അവന് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണം, അവൻ ഇതാ പാട്ട് കുറച്ച് റെഡിയാക്കി കൊടുക്കുന്നുണ്ട്, അവൻ നാട്ടിലൊക്കെ നന്നായിട്ട് പാടും. ഓക്കെ ഓക്കെ, അപ്പോ എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി കൊടുക്കണം. അങ്ങോട്ട് വേറെ ഒന്നും ആലോചിച്ചില്ല, മീൻസ് അവരുടെ ആ സുഹൃത്ത് ബന്ധത്തിന്റെ മുകളിൽ വേറെ ഒന്നും ആലോചിച്ചില്ല. ഡേ തമ്പി ഇങ്ങിവാ, இந்த கேசட் சார் கொடுத்து நம்ம தியேட்டர்ல வெளியில போடுவாங்கல்ல, அங்க போட்டுடு, இப்பவே போடு, நீங்க இங்க கேட்கணும். ஓஹோ ஓகே,
അന്നൊരു മൂന്ന് നാല് പാട്ടുകളും ഞാൻ അതിൽ പാടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. ആ നാല് പാട്ടുകളും അവിടെ അത്രയും വോള്യത്തില് ഞാൻ ഇരുന്ന് കേട്ടു, എന്റെ കൂടെ ഉള്ളവർ എല്ലാരും കേട്ടു. ഓക്കെ ഓക്കെ. ഇതാണ് ഉദയം തിയേറ്ററിൽ വെച്ച് നടന്ന കാര്യം. ഓ, ഞാനും രാജാ സാറിന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കാം. പക്ഷെ ഞാനൊന്നും പറഞ്ഞാല് അയാളിപ്പോ ഒന്നും കേൾക്കുന്നില്ല. അയാളും അയാളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരും കൂടെ ഡിസൈഡ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്കതിൽ ഇടപെടാൻ പറ്റില്ല എന്നുള്ള മാതിരിയുള്ള ഒരു അഡ്വൈസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നേരിട്ട് പോയിട്ട് സംസാരിക്കാം, നേരിട്ട് പോകണം എന്നുണ്ടെങ്കിൽ അങ്ങോരെ കാണണം എന്നുണ്ടെങ്കിലും വലിയ പാടാണ്. അങ്ങോരായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടാവണം, അങ്ങനെ കാണുന്നുണ്ടെങ്കിലേ വഴിയുള്ളൂ. ഓക്കെ ശരി. പിന്നെ നമ്മൾ വരുന്നത് വരട്ടെ അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറഞ്ഞ മതി. ഒരിക്കലും തങ്ങില്ല, വരാനുള്ളത് വന്നു തന്നെയാകും. താങ്കൾക്ക് കിട്ടാനുള്ളത് താങ്കൾക്ക് തന്നെ കിട്ടും. മറ്റു ഓരോ പിന്നെ എന്താ പറയുക, ഓരോ അരിയിലും ഭക്ഷണത്തിനും ഓരോ അത് 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 ഉപയോഗിക്കേണ്ട ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പ്രണാമം. ആ പ്രമാണം തീർച്ചയായിട്ടും പിന്നെ നടക്കും. സുരേഷിൻ്റെ പ്രതിഭയുണ്ട്, അതുകൊണ്ട് തന്നെ സുരേഷിൻ്റെ ആ സമയം എത്തും. സുരേഷ് സംഗീതാസ്വാദകർക്ക് മുമ്പിലേക്ക് ഗംഭീരമായിട്ട് എത്തുകയും ചെയ്യും, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഗംഭീരമായിട്ടുള്ള ഗാനങ്ങൾ എന്തായാലും പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. താങ്കളുടെ ഗാനം ഒരു ചെറിയ സമയത്തിനുള്ളിൽ, ഇത്രയും ഒന്നും പോരാ, താങ്കളെ വിശദമായിട്ട് പരിചയപ്പെടാൻ നമുക്ക് പിന്നീട് ഒരിക്കലാവാം. നമുക്ക് ഇന്ന് സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്ന് സുരേഷ് NS രാമസ്വാമി എന്ന ഗായകനെ പരിചയപ്പെട്ടതിൽ ഒരുപാട് സന്തോഷം. താങ്കളുടെ പാട്ട് ഇത്രയും കേൾക്കാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. കുടുംബത്തെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തണം. ലതാ സുരേഷ് ആണ് പിന്നെ ജീവിത പങ്കാളി എന്നെനിക്കറിയാം, മറ്റൊന്നും അറിയില്ല. പാലക്കാട് നെന്മാറ ദേശത്തിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ഫോർ ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിൽ NS വെങ്കടേശ്വരന്റെയും ഇപ്പൊ കുറച്ചു മുമ്പ് സംസാരിച്ചിരിക്കുന്ന എന്റെ മാമിയാർ എന്ന് പറഞ്ഞല്ലേ, മംഗളം, മംഗളം അതെ, അവരുടെയും മകളാണ് ഇത്. ഓക്കെ ഓക്കെ ഓക്കെ. മകളാണ് ശ്രീലത. ആൻഡ് അവരുടെ അനിയൻ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്, സുബ്രഹ്മണ്യൻ മുരളി എന്ന് പറഞ്ഞിട്ട്. സുബ്രഹ്മണ്യ മുരളി കണ്ടു. അവര് രണ്ടുപേരേ ഉള്ളൂ. ഓക്കെ 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 ഓക്കെ. മാമനാർ ഇല്ലേ, അവര് ഇത് ആയിട്ടാണ് അവങ്ങ എല്ലാം കോയമ്പത്തൂരിൽ ഇരിക്കുന്നത്. ഓക്കെ ഓക്കെ. ലതാജി പാടുവോ? ലതാജി പാടും. ഓക്കെ ഓക്കെ. പക്ഷെ അങ്ങനെ പെട്ടെന്നൊരു ഇതായിട്ട് വരില്ല, എന്നാലും പാടാൻ ആഗ്രഹമുള്ള ഒരു കക്ഷിയാണ്. ഓ വെരി ഗുഡ്. തെറ്റ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട് തെറ്റുകൾ എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞു പറഞ്ഞു ആ തെറ്റ് തിരുത്തിട്ടേ വിടുള്ളൂ. അങ്ങനത്തെ ചില നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ പിന്നെ മക്കൾ? മക്കൾ രണ്ടുപേരും ഇപ്പൊ ഒരാള് കീബോർഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു. ഓക്കെ ഓക്കെ. അവൻ വെസ്റ്റേൺ മറ്റേ ഇത് ഒരു സാറിന്റെ അടുത്ത് നന്നായിട്ട് പഠിച്ചിട്ട് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഹി വെന്റ് ടു സൗദി അറേബ്യ, അവിടെ നിന്ന് ജോലി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് രണ്ടാമത് വേറെ കമ്പനിയിൽ ജോയിൻ ചെയ്തു. ഇപ്പൊ വന്നിട്ട് അവനും ഇപ്പൊ രണ്ടാമത് എന്റെ രണ്ടാമത്തെ മകനും അവനും കൂടെ വന്നിട്ട് സീൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ചെയ്തോണ്ടിരിക്കുന്നു. സീൽ സ്റ്റുഡിയോ ഈസ് എ കമ്പനി വിച്ച് ഗോസ് ഫോർ ഫോട്ടോഗ്രാഫി, അതുമാതിരി വിവാഹത്തിന്റെ മറ്റേ നല്ല ഫോട്ടോ എടുക്കുന്നത്, വീഡിയോ എടുക്കുന്നത്, അതുമാതിരി വേറെ ഈ അവർക്ക് ഈ ലാസ്റ്റിലെ ഒരു പരിപാടികൾ ഉണ്ടല്ലോ ചില തമിഴ് മാരേജിനൊക്കെ നമ്മൾ കാണുന്നില്ലേ. ഓക്കെ ഓക്കെ. ആ അത് മ്യൂസിക് നല്ല അടിപൊളി മ്യൂസിക് ഡാൻസ് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നത്. ഓക്കെ ഓക്കെ. അതെ അതിലാണ് ഇപ്പോ അവർക്ക് ജാസ്തി. ഓക്കെ. ഒരുപാട് പേര് വിളിക്കുന്നുമുണ്ട്. ഓ അതിനുള്ള സൗണ്ട് സിസ്റ്റം കാര്യങ്ങളെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇത് ചെയ്യും. ഓക്കെ 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 ഓക്കെ. എന്തായാലും വളരെ സന്തോഷം. ആ കുട്ടികളും ഒക്കെ ആ രംഗത്ത് തന്നെ, അവർക്ക് ഇഷ്ടമുള്ള രംഗത്ത് തന്നെ പിന്നെ വലിയ പുരോഗതി നേടട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. സുരേഷിനും ലതയ്ക്കും രണ്ട് മക്കൾക്കും ഒക്കെ ഞങ്ങളുടെ എല്ലാ ആശംസകളും. ഒപ്പം നമ്മുടെ പ്രിയപ്പെട്ട മംഗളം അമ്മ അടക്കമുള്ള മുഴുവൻ പിന്നെ മുഴുവൻ ബന്ധുമിത്രാദികൾക്കും ഒക്കെ ഞങ്ങളുടെ ഒക്കെ സ്നേഹം അറിയിക്കുകയാണ്. മെഷാബ് അബ്ദുള്ള, ഒരുപാട് ദിവസത്തിന് ശേഷം. അവരുടെ വൈഫാണ് ലാവണ്യ മുരളി ആൻഡ് ഓൾസോ NS അബ്യക്ത എന്ന് പറഞ്ഞില്ലേ, അബ്യക്ത. ഓക്കെ ഓക്കെ. ഞാൻ വായിക്കാൻ പ്രയാസപ്പെട്ട പേര്. ഓക്കെ ഓക്കെ. ഞാൻ പറയാൻ പ്രയാസപ്പെട്ട പേര്. അബ്യക്ത, നല്ല പേര്, നല്ല പേര്. അത് പേര് കേൾക്കുമ്പോൾ അത് ഒരു കൗതുകം തോന്നുകയാണ്. എന്തായാലും അബ്യക്ത എല്ലാ സുഹൃത്തുക്കളോടും സന്തോഷം പറയുന്നുണ്ട്. AIMA-യുടെ ഈ സംഗീതവേദിയുടെ 310-ാമത്തെ ദിവസം ഇങ്ങനെ ധന്യമാകുന്നു നമ്മുടെ പ്രിയപ്പെട്ട NS രാമസ്വാമി എന്ന സുഹൃത്ത്. ഞാൻ KP രതീഷിനെയും ഒപ്പം BP മോഹൻദാസിനെയും വളരെ സന്തോഷത്തോടു കൂടി ഓർക്കുകയാണ്. രണ്ട് എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ, അവരാണ്
ഈ ഗായകൻ ഇന്നിവിടെ ഇരിക്കാനുള്ള കാരണം. ഇന്ന് നമുക്ക് വേണ്ടി ഇത്ര ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ നമുക്ക് സമ്മാനിക്കാനുള്ള കാരണം രണ്ടു പേരോടും, പ്രിയപ്പെട്ട ബി പി മോഹൻദാസ് ഒപ്പം കെ പി രതീഷ് രണ്ടുപേരോടും സുരേഷിൻ്റെ ഇന്നത്തെ സംഗീത സന്ധ്യയ്ക്ക് ഉള്ള കടപ്പാട് നിങ്ങളുടെ രണ്ടുപേരോടുമാണ്. അത് പറയുന്നു, രതീഷ് പല്ലാവരം കേരള സമാജത്തിൻ്റെ ജനറൽ സെക്രട്ടറി കൂടിയാണ്, അദ്ദേഹം ഒരു മികച്ച സംഘാടകനും ഒക്കെയാണ്. അപ്പം എന്തായാലും രണ്ടുപേർക്കും സന്തോഷം പറയുന്നു. ബി പി മോഹൻദാസ് എന്നും നമ്മളോടൊപ്പം ഉള്ള എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും, എന്നിട്ട് രണ്ടുപേരുടെ സന്തോഷം. സുരേഷ്, ഒരുപാട് സന്തോഷം താങ്കൾ ഇങ്ങനെ പരിചയപ്പെട്ടതിൽ. ഇവിടുത്തെ ഈ സംഗീതവേദിയിലെത്തിയ ഒരു പിന്നെ കാര്യമുള്ളത്, നമ്മൾ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നിരന്തരമായിട്ട് നമ്മളിങ്ങനെ സമ്പർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണും, ഇടയ്ക്കിടയ്ക്ക് പാട്ട് കൊടുക്കും, അങ്ങനെയാണ്. അപ്പം നമ്മൾ തമ്മിലുള്ള ഒരു ബന്ധം, ഒരു സംഗീതത്തിലുള്ള ഒരു ബന്ധം ഇവിടെ തുടങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ എയിമയിലെ ഈ പ്രേക്ഷകർക്ക് എൻ എസ് രാമസ്വാമി എന്ന സുരേഷിനെ ഇനിയും കേൾക്കാനും ആസ്വദിക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. സുരേഷും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നു മാത്രം പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. എന്ത് പറയുന്നു? ഓക്കെ ഓക്കെ. ഒരു സംഘാടകന്റെ ആവലാതി ഇല്ലാതെ സുരേഷേട്ടന്റെ പാട്ട് ആസ്വദിക്കാൻ സാധിച്ചത് വല്ലാത്തൊരു സുഖാനുഭൂതിയാണ് എന്ന് നമ്മുടെ രതീഷ് പറയുന്നുണ്ട്. ശ്രീയേട്ടന്റെ സമാനതകളില്ലാത്ത അവതരണം, വളരെ ലൈവ് ആയ ശ്രോതാക്കളും ഇന്നത്തെ ദിവസം ധന്യമായി എല്ലാവർക്കും സന്തോഷം പറയുന്നുണ്ട്. രതീഷ്, ഒരുപാട് സന്തോഷം രതീഷ് കേട്ടോ. താങ്ക് യു. നമ്മുടെ ഡോക്ടർ മെഷാബ് അബ്ദുള്ളയെ കാണുന്നു ഒരുപാട് ദിവസത്തിന് ശേഷം. ഒരുപാട് സന്തോഷം. സിനിതയ്ക്കൊക്കെ സുഖമാണെന്ന് കരുതുന്നു കേട്ടോ. നമുക്ക് കാണാം എന്തായാലും മെഷാബ് ജി. പിന്നെ മൈമുന ഹംസ, ബി പി മോഹൻദാസ്, നമ്മുടെ മോഹൻ ഉണ്ടല്ലോ. അങ്ങനെ പ്രിയപ്പെട്ടവർ, നമ്മൾ ഗംഭീരമായിട്ടുള്ള പാട്ട് മോഹൻ അടക്കമുള്ള പ്രിയപ്പെട്ടവർ ചോദിച്ച ഗാനം സുരേഷ് അത് നിങ്ങൾക്ക് വേണ്ടി പാടാൻ തയ്യാറാക്കി വന്നിട്ടുണ്ട്. അതും ഞാനൊന്ന് മാറ്റിവെക്കണമെന്ന് ചെറുതായിട്ട് എനിക്ക് തോന്നിയ പാട്ടാണ്, എന്നോട് സമ്മതിച്ചില്ല, നിർബന്ധമായിട്ടും പാടണം എന്ന് പറഞ്ഞിട്ട് ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൊണ്ടുവന്നിരിക്കുന്നു. കെ വി മഹാദേവൻ ഒപ്പം എസ് പി ബാലസുബ്രഹ്മണ്യം, ഈ രണ്ട് പേരും കേട്ടാൽ നിങ്ങളൊക്കെ ഊഹിക്കും അത് ഏത് ഗാനമാണെന്ന്. പ്രിയപ്പെട്ടവരെ, ശങ്കര നാദശരീരാപര എന്ന മനോഹരമായ ഗാനം നമുക്കിപ്പോൾ സുരേഷിൽ നിന്ന് കേൾക്കാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആസ്വദിക്കാം. ശങ്കര നാദശരീരാപര വേദവിഹാരാഗര ജീവേശ്വര ശങ്കര നാദശരീരാപര ശങ്കര ണമുനീമണി ഗാനമിനീതനി പ്രാണമി ഗാനമണി മൗനവിചക്ഷണ ഗാനവിലക്ഷണ രാഗമേ യോഗമണി പ്രാണമുനീമണി ഗാനമിനീതനി പ്രാണമേ ഗാനമണി മൗന വിചക്ഷണ രാഗവിലക്ഷണ രാഗമേയോഗമണി നാദോപാസന ചേസിന പാടനു നീ പാടനു നേരയിതേ നാദോപാസന ചേസിന പാടനു നീ പാടനു നേരയിതേ ರಿಂಗ ಸಿದ ಭಿಮುಗ ರಿಂಗ ದಿದ ಕಂದರ ನೀಲ ಕಂದರ ಋತುರುಗು ನೀರುತ್ರ ವೀಣ ನಿರ್ನಿದ್ರ ಗಾನ ವಿಧಿ ಕವದರಿಂದರ ವಿಧರಿಂದರ ಶಂಕರ ನಾದ ಶರೀರ ಪರ ವೇದ ವಿಗಾರಾಗರ ಜೀವೇಶ್ವರ ಶಂಕರ Thank you.
మురిసే పెదవుల సిరిసిరి నోరు కావోలు. ఉరివే ఉరుములు సరి సరి నడనల సిరిసిరి మూవరు కావోలు. మెరిసే మెరుపులు మురిసే పెదవుల సిరి సిరి నోరు కావోలు. ఉరివే ఉరుములు సరి సరి నడనల సిరిసిరి మూవరు కావోలు. పరవసాన దిరదూగంత తరకు జానే నా శివగంగ. పరవసాన శిరసూగంగ తరకు జానే నా శివగంగ. నాగాలే నగరిను ముడుగంగ ఆనంద విష్ణుదే కడవంగ. శంకర నాగ శరీర పర వేద విహారేశ్వర. శంకర 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 ഒരുപാട് നന്ദിയുണ്ട് സാറേ, ഒരുപാട് നന്ദിയുണ്ട്. അതാണ് പ്രതികരണം. ഒരുപാട് ഈ മൂന്നാമത്തെ കൈയടിയാ ഞാൻ വാങ്ങിക്കുന്നത്. ഈ എന്താ പറയാ, അത്രത്തോളം ഇറ്റ് ഈസ് അൺകൗണ്ടബിൾ വാട്ട് എവർ ഇറ്റ് ഈസ്. ഇതാണ് അംഗീകാരം എന്ന് പറയുന്നത് അല്ലേ? വളരെ മറക്കാൻ പറ്റില്ല. ഐമേനെയും മറക്കാൻ പറ്റില്ല, ശ്രീമാർ സാറേയും മറക്കാൻ പറ്റില്ല. സന്തോഷം. എനിക്ക് വഴി ഉണ്ടാക്കി തന്ന മിസ്റ്റർ രതീഷിനെയും അങ്ങേരുടെ കൂട്ടുകാരൻ, എന്നെ നന്നായിട്ട് അറിയുന്ന വേറൊരു കൂട്ടുകാരൻ മിസ്റ്റർ മോഹൻദാസ്. മോഹൻ മോഹൻദാസ്. അതെ അതെ അതെ. എന്തായാലും ഒരുപാട് സന്തോഷം കേട്ടോ. ശങ്കരാനാഥ ശരീരാപര ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. എന്നോട് എന്നോട് എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ഈ ലിസ്റ്റ് ഫൈനലൈസ് ചെയ്ത് അയച്ചപ്പോൾ വിളിച്ചിട്ടുണ്ട്, പറഞ്ഞു എനിക്കിഷ്ടമുള്ള പാട്ടുകളെല്ലാം കട്ട് ചെയ്തല്ലോ സാറേ എന്നാ പറഞ്ഞു. അപ്പൊ ശങ്കരയൊക്കെ ഒഴിവാക്കിയതിന്റെ വിഷമം എന്തുകൊണ്ടാണ് അത് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. താങ്കൾ എത്ര ഹൃദ്യമായിട്ടാ പാടിയത് സുരേഷ്, എത്ര ഹൃദ്യം. ഈ പാട്ടും ഇതും ഇതും നമ്മുടെ സ്വർഗത്തിലെ ഗാനത്തെ പോലെ തന്നെ. ഇത് സാധാരണ ഒന്ന് പാടാനൊന്നും ഒന്ന് രണ്ടു വട്ടം ആലോചിച്ച് മാത്രം ഗായകർ പാടുന്ന ഗായകർ പാടാനെടുക്കുന്ന പാട്ടാണ്. അനായാസമായി സൗന്ദര്യം നഷ്ടപ്പെടാതെ താളരാഗ താള ലയ ഭംഗിയോടെ അസാധ്യമായിട്ട് പാടി സുരേഷ്. ഒരുപാട് സന്തോഷം കേട്ടോ. താങ്കൾ ഒരുപാട് ഒരുപാട് ബ്ലെസ്ഡ് സിംഗറാണ്. താങ്കൾ തീർച്ചയായിട്ടും ലോകമറിയേണ്ട ഗായകനാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഒരുപാട് സന്തോഷം പറയുന്നു കേട്ടോ ഈ ഗാനത്തിനും. സന്തോഷം, വളരെ സന്തോഷം. ശങ്കര പ്രിയപ്പെട്ടവരൊക്കെ നിറഞ്ഞ ആസ്വാദനമാണ്. തെംസി ശശിയെ കാണുന്നുണ്ടല്ലോ, സൂപ്പർ പെർഫോമൻസ്. തെംസി എങ്ങനെ വല്ലപ്പോഴും ഒക്കെ പ്രത്യക്ഷപ്പെടുക ഇടയ്ക്കൊക്കെ അല്ലേ. തെംസി ഒരുപാട് സന്തോഷം കേട്ടോ. പിന്നെ രമാദേവിയും പറയുന്നുണ്ട് എക്സലൻറ്റ് സിംഗിങ് എന്ന്. വെങ്കട്രമണൻ മാങ്കുഴി ശങ്കർ എന്താ ആലാപനം, ഒറിജിനൽ പോലെ തന്നെ ഒരുപാടുണ്ട്. അത് പ്രിയപ്പെട്ടവരെ, സമയം ഒരു അല്പം വൈകിരിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ അമൂല്യമായിട്ടുള്ള നിങ്ങളുടെ പ്രോത്സാഹനം അതങ്ങനെ അവിടെ കിടക്കും, നിതാന്തമായിട്ട് അവിടെ കിടക്കും. അത് വീണ്ടും സുരേഷ് ഒന്ന് വിശ്രമിച്ച ശേഷം വീണ്ടും ഒരാവർത്തി ഈ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ വേണ്ടി ഈ ലിങ്കിൽ പോയിട്ട് ഈ പാട്ടുകൾ കേൾക്കും. ആ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗായകൻ്റെ ഏറ്റവും വലിയ സന്തോഷമാകും നിങ്ങളുടെ പ്രോത്സാഹനം, നിങ്ങളുടെ ആസ്വാദനം. അതുകൊണ്ട് അത് തുടരുക. ഞാൻ ഇന്ന് കൂടുതൽ നമ്മളുമായിട്ട് സംവദിക്കാൻ കഴിയാത്തത് സമയത്തിൻ്റെ ഒരു പ്രശ്നവും മാത്രമല്ല, അസാധ്യമായിട്ട് ഇദ്ദേഹം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സും അതിലേക്ക് ഇങ്ങനെ ആഴ്ന്ന് ഇറങ്ങിപ്പോവുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഉള്ളത് കൊണ്ടാണ് കൂടുതൽ നമുക്ക് സംസാരിക്കാൻ കഴിയാത്തത്. നിങ്ങൾ ആസ്വാദനം തുടരുക. സുരേഷ് ഒരു ഗാനം കൂടി മാത്രം ബാക്കി പ്രിയപ്പെട്ടവരെ. ലിസ്റ്റ് ഓഫ് സോങ്സിൽ ഒരേ ഒരു ഗാനം മാത്രമാണ്. നിങ്ങൾ പലരും ചോദിച്ചിരുന്ന ഗാനമാണ് ഈ സംഗീതസന്ധ്യ പൂർത്തിയാക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഏ ദുനിയാക്കെ ഓ ദുനിയാക്കെ രഘുവാലെ എന്ന ഗാനവും ഒപ്പം യോഗീന്ദ്രാണാം എന്ന പ്രാർത്ഥനയും ചേർന്നാണ് അദ്ദേഹം ഇത് പൂർത്തിയാക്കുന്ന പാട്ടിലേക്ക് പോകുന്നത്. പക്ഷേ അതിനു മുൻപായിട്ട് നമുക്ക് സുരേഷിനെ നമ്മുടെ ഒരു സെഗ്മെൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ട് പോകേണ്ടതുണ്ട്. നമ്മൾ അവിടേക്ക് പോവുകയാണ്. അതിനു മുൻപായിട്ട് സുരേഷിൻ്റെ ഒരു മിനിറ്റ് ഞാൻ എടുക്കുന്നു. പ്രിയപ്പെട്ട സുരേഷ്, ഒരേ ഒരു നിമിഷം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, പെരുമകൾ പൂക്കുന്ന ആരാമ ഭംഗിയാണ് അഭിരാമ സങ്കൽപ്പ സങ്കീർത്തനങ്ങൾ അവിരാമമൊഴുകുന്നൊരേമ. ഇവിടെ അതിരുകളില്ലാത്തൊരാകാശ ചില്ലയിലായിര വല്ലികളിൽ തതിരുകൾ പാടും
കുയിലുകൾ മൊഴിയും സുന്ദര സൗഹൃദ സംഗീതം രാഗലയത്തിൻ സ്മൃതി കുസുമങ്ങൾ പൂത്തുലയുന്നൊരു പൂവാടി പൂത്തുലയുന്നൊരു പൂവാടി എയ്മാ സ്നേഹിതരെ 310 ദിവസങ്ങൾ ഈ സംഗീത സന്ധ്യ ഇങ്ങനെ തുടരാനായിട്ട് പ്രാപ്തരാക്കിയത് നിങ്ങളിപ്പോൾ കണ്ട സുഹൃത്തുക്കളൊക്കെ എല്ലാവരുടെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. കോവിഡ് നമുക്ക് നൽകിയ ചില നല്ല കാര്യങ്ങളിലൊന്നാണ് ഇത്തരം വേദികൾ. ഒരുപാട് ഇത്തരം വേദികളുണ്ട്, പക്ഷേ അതിൽ വേറിട്ട് നിൽക്കുന്ന ഒരു വേദിയാക്കി, ഒരു സംഗീത പരിപാടിയാക്കി ഇതിനെ മാറ്റിയത് നിങ്ങളെല്ലാവരും ചേർന്നാണ്. എല്ലാവരോടുമുള്ള സ്നേഹം മനസ്സിൽ സൂക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സുരേഷ് എന്ന NS രാമസ്വാമി നമ്മൾ ബൈബാബ് ഹൗസിലേക്ക് പോവുകയാണ്. സുരേഷ്, താങ്കളിൽ നിന്ന് കുറച്ച് പാട്ടുകൾ പാടിക്കേൽക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ടവർ. പെട്ടെന്ന് നമ്മൾ ആ പാട്ടുകൾ ഞാൻ ചോദിക്കും, ഒരു വരിയോ രണ്ടു വരിയോ പല്ലവിയോ മാത്രം പാടിയിട്ട് അടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് പോകണം, കാരണം ഒരുപാട് പാട്ടുകൾ. അമ്മാ ഒരു കുഴപ്പമില്ല, അറിയാത്ത പാട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കി പോവാം. ഓക്കെ, എന്തായാലും ഒരുപാട് സന്തോഷം പറയുന്നു. നമ്മൾ ആ ഗാനങ്ങളിലേക്ക് പോകുന്നു. ആദ്യ ഗാനം ഇതാണ്, കാനനവാസ കലിയുഗ വരദ. കാനനവാസ കലിയുഗ വരദ, കാൽ തളിരീണ കൈ തൊഴുന്നേൻ നിൻ, കാൽ തളിരീണ കൈ തൊഴുന്നേൻ എൻ കേശാദിപാദം തൊഴുന്നേ. കാനനവാസ കലിയുഗ വരദ. അസൽ ചോദിക്കാത്ത താമസം അതിങ്ങനെ വേളയിൽ ആദ്യത്തെ പാട്ടായിരുന്നു പാടിയിരുന്നത്. ഗവൺ മിസ്റ്റർ രവീന്ദ്രൻ എന്ന് പറയും ഞങ്ങള്, സ്നേഹത്തോടെ പണിക്കരേ പണിക്കരേ എന്ന് വിളിക്കുക. ഓക്കെ 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 ഓക്കെ, എന്തായാലും സന്തോഷം. ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും അദ്ദേഹം കേട്ടോണ്ടിരിക്കുന്നുണ്ടാകുമോ? ഉറപ്പായിട്ടും. ഓക്കെ ഓക്കെ, എന്തായാലും സന്തോഷം, അദ്ദേഹത്തിന് സന്തോഷമായി കാണും. എന്തായാലും ഒരുപാട് സന്തോഷം പറയുന്നു. മറ്റൊരു ഗാനം കേൾക്കാം, സ്വാമി സംഗീതം ആലപിക്കും താപസ ഗായകനല്ലോ ഞാൻ. ഓർമ്മയെന്നേ പാടുന്നുള്ളൂ, മതി. സ്വാമി സംഗീതമാലപിച്ചു ദ്വാരപാലകനല്ലോ ഞാൻ. സ്വാമി അയ്യപ്പ സ്വാമി ശബരിമല സ്വാമി, ജപമാലയല്ലെന്റെ കൈകളിൽ മന്ത്രശ്രുതിമീട്ടും തമ്പുരുവല്ലോ എന്നാണ് വരികൾ. പക്ഷെ വേണ്ട, നമുക്ക് പാടിയത് ഗംഭീരമായി താളത്തത്, ഒരുപാട് സന്തോഷം. മറ്റൊരു ഗാനം ചോദിക്കാം, കിനാവിൽ ഇന്നലെ വന്നു നീയൻ കിസലയ മൃദു എന്ന മൃദുലാംഗി എന്നൊരു പാട്ട് അറിയുമോ? ഇല്ല. ഓക്കെ, നമുക്ക് അടുത്തേക്ക്. നോ ഓക്കെ, അത് ഞാൻ കണ്ടില്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ട. ഓക്കെ, മറ്റൊരു ഗാനത്തിലേക്ക് പോകാം. ആ ഗാനം, അനഘ സങ്കല്പ ഗായികെ മാനസ മണിവി പഞ്ചികാവാദി. ഉഗ്രം പാട്ടല്ലേ, നല്ല പാട്ടാണ്. എന്തായാലും മുഖപടവും മുലക്കച്ചയും മാറ്റി സുഖദ നർത്തനം ചെയ്യുന്നു ചുറ്റിലും തരള മാനസമായ മരാളിക തവ മനോഹര ഗാന യമുനയിൽ സമയതീരത്തിൽ ബന്ധനമില്ലാതെ മരണസാഗരം പൂകുന്ന നാൾ വരെ ഒരു മദാലസ നിർവൃത്തി ബിന്ദുവായി ഒഴുകുമെങ്കിലോ ഞാൻ നിത്യതൃപ്തനാ. ഓക്കെ, മറ്റൊരു ഗാനം ചോദിക്കാം, ശ്രീകോവിൽ. താങ്ക് യു ശ്രീകോവിൽ. ഞാനിത് ജസ്റ്റ് ഇതൊന്ന് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ആ പാട്ടുകളോടുള്ള ഇഷ്ടം കൊണ്ട് ആ പാട്ടൊന്ന് പറയുക മാത്രമേ ഉള്ളൂ കേട്ടോ, പറയുന്നു മാത്രമേ ഉള്ളൂ, ക്ഷമിക്കുക. ഓക്കെ, സന്തോഷം. ആര് പാടിയാലും അത് സംഗീതമായി, വ്യത്യാസങ്ങൾ പല രീതിയിലും ഉണ്ടാവും. സാറ് നാളെ പഠിച്ചു, നാളെ ഒരു വലിയ ഗായകനാവില്ലെന്ന് ആർക്കും. ഇങ്ങനെ പത്ത് രൂപ ഇങ്ങനെ ഞങ്ങളെ എല്ലാരെയും ഹോസ്റ്റ് ചെയ്ത് സാറ് നാളെ ഒരു നല്ല മ്യൂസിക്കിന്റെ ആളാവും. ഓക്കെ ഓക്കെ, സന്തോഷം, വളരെ സന്തോഷം. മറ്റൊരു കാര്യം ചോദിക്കാം ഞാൻ, ശ്രീകോവിൽ നട തുറന്നു പൊന്നമ്പലത്തിൻ ശ്രീകോവിൽ നട തുറന്നു. ശ്രീകോവിൽ നട തുറന്നു ജയവിജയന്മാരുടെ. യെസ് യെസ് യെസ്,
ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. അടുത്തേക്ക് പോവാം. മറ്റൊരു ഗാനം താങ്കൾക്ക് അറിയാവുന്ന പാട്ട്, പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. ഓർമ്മയിലാണ് പാടുന്നത്. മതിയല്ലോ, മതിയല്ല, ഗംഭീരല്ല. അതിന്റെ താളം നമുക്ക് സൂപ്പറായിട്ട് തന്നില്ലേ? പിന്നെ എന്തായാലും പിന്നെ എന്തായാലും പാടാത്ത വീണയും പാടും, നല്ല ഗംഭീരം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ പാടാത്ത വീണയും പാടും ഒരു പാട്ട് ഒരു പൂർണ്ണമായിട്ട് പാടാൻ തയ്യാറായി വരണം കേട്ടോ. മറ്റൊരു ഗാനം, മറ്റൊരു ഗാനം, വെളുത്ത പെണ്ണെ വെളുത്ത പെണ്ണെ മനസ്സിൽ എന്താണ് എന്നൊരു ഗാനം ഓർമ്മയുണ്ടോ? അത് അതെ. ഓക്കെ, നമുക്ക് അടുത്തേക്ക് പോവാം. അത് തന്നെ, അത് തന്നെ, പൂന്തളി റാടി പൊന്മലർ ചൂടി എന്നൊരു പാട്ടുണ്ട്. പൂന്തളി റാടി തമിഴ് ഓക്കെ. അത് അത് തന്നെ, അത് തന്നെ, മലയാളം ഉണ്ടത് കേട്ടോ, തമിഴ് മാത്രമല്ല. ഓക്കെ, മറ്റൊരു ഗാനം ഞാൻ പിന്നെ പ്രിയപ്പെട്ട ജയമുകുന്ദൻ, ജയജി പിന്നെ ഈ പൈ നമ്മുടെ 9 മണി വരെ ചോദിക്കുന്ന പാട്ടുകളാണ് നമുക്ക് ഗായകർ. കാരണം 9 മണിക്കുള്ളിൽ തന്നെ ഇദ്ദേഹം നമുക്ക് ഒരു ഗായകനെ അല്ലെങ്കിൽ ഗായികയോ തുടർച്ചയായിട്ട് 2.5 മണിക്കൂറൊക്കെ പാടുമ്പോഴത്തേക്ക് അവർ ടയേർഡാവും. അപ്പോൾ അവരോട് ഒരുപാട് അവരെ നമുക്ക് പിന്നെ സ്ക്വീസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് നിഷ്കർഷം വെച്ചിരിക്കുന്നത്. 9 മണി വരെ ചോദിച്ച പാട്ടുകൾ തന്നെ ഒരുപാടുണ്ട്. എന്നാലും അങ്ങ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്തരാസ്വയംവരം കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു. ഞാൻ ഈ പറഞ്ഞിരുന്ന എൻ്റെ സ്നേഹിതനല്ലേ രവി പണിക്കർ എന്ന് പറഞ്ഞു. അതെ, അങ്ങോട്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആ കാലത്ത് പാടിയ പാട്ടാണ്. ഓക്കെ ഓക്കെ, അങ്ങോട്ട് അത് കേട്ടോണ്ടിരിക്കുന്നുണ്ടാവണം. ഓക്കെ ഓക്കെ, രവി പണിക്കർ ഒരുപാട് സന്തോഷം. ഉത്തരാസ്വയം വരും കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു, കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു. ഉത്തരാസ്വയം വരും കഥകളി കാണുവാൻ ഉത്രാട രാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു. സൂപ്പർ, അസലായി. എന്തായാലും ഗംഭീരം കേട്ടോ. മറ്റൊരു കേട്ടോ, ക്യാ ഹുവാ തേരാ വാദാ എന്നൊരു. ക്യാ ഹുവാ തേരാ വാദാ ഓ കസം ഭുലേഗാ ദിൽ ജിസ് ദിൻ തുമേ ഓ ദിൻ ജിന്ദഗി കാ ആഖരീ ദിൻ ഹോഗാ ക്യാ ഹുവാ തേരാ വാദാ ഓ കസം ഓ ഇറാദാ. പാടുന്ന കേട്ടാലേ തങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരമായ ഗാനങ്ങളിലൊന്നാണ് ഇതല്ലേ? എനിക്ക് ഓർമ്മയുള്ള പാട്ടുകളൊക്കെ സാർ അങ്ങോട്ടടുത്ത് ചോദിച്ചു ഈ റൗണ്ടില്. ഞാൻ എന്റെ വൈഫിന്റെ അടുത്ത് പറഞ്ഞു, ശ്രീകുമാരേട്ടം ചെയ്യുന്ന നോക്ക് എന്ത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നു, അമ്മക്ക് എങ്ങനെ അറിയാം നിങ്ങൾ പാടുന്ന പാട്ടുകള്. ഓക്കെ, ഒരു ആവേശം. എന്നോട് ഇത് ചോദിച്ചിരുന്നെങ്കിലും തോന്നിയോ? എല്ലാം കഴിഞ്ഞിട്ട് അവസാനം പിന്നെ പ്രാണസഖി വേറെ. ഓക്കെ, കാന്ത 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 പ്രമാണിച്ച് കാന്ത വരുന്നുണ്ട്. കാന്ത തങ്ങളോട് ചോദിക്കും പിന്നെ, തീർച്ചയായിട്ടും ചോദിക്കും. ഓക്കെ ഓക്കെ, അടുത്ത് ചോദിക്കാം. കണ്ണുനീർ തുള്ളിയ സ്ത്രീയോട് ഉപമിച്ച കാവ്യഭാവനെ നിനക്ക് അഭിനന്ദനം. കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടുപമിച്ച കാവ്യഭാവനെ അഭിനന്ദനം 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 അഭിനന്ദനം. വ്യാസനോ കാളിദാസനോ, അതിനങ്ങോട്ട് പോയി അത് വ്യാസനോ ഷെല്ലിയോ ഷേക്സ്പിയറോ, അഭിനന്ദനം നിനക്ക് അഭിനന്ദനം.
ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ കുറിച്ചിടുകയാണ്. എന്താണെന്നറിയോ, എൻ എസ് രാമസ്വാമി എന്ന സുരേഷ് അടുത്ത പ്രാവശ്യം ഏതൊക്കെ പാട്ട് സുരേഷിനെ കൊണ്ട് പാടിക്കണമെന്ന് ഞാനിങ്ങനെ മനസ്സിൽ കുറിച്ചിട്ടുകൊണ്ടിരിക്കുക. ഓക്കെ ഓക്കെ ഓക്കെ, മറ്റൊരു ഗാനം, വാചാലം എൻ മൗനവും നിൻമൗനവും എന്നൊരു ഗാനം ഓർമ്മയുണ്ടോ? വാചാലം നിൻമൗനവും എൻ മൗനവും തേനും സ്വപ്നങ്ങളും. അത് തന്നെ അത് തന്നെ വാചാലം. മറ്റൊരു കാര്യം ചോദിക്കാം, സ്വർഗനന്ദിനി സ്വർഗവിഹാരിണി ഇഷ്ടദേവതയും സരസ്വതി. സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി സ്വരമായി നാവിൽ നാദമായി തന്ത്രിയിൽ വരമായി തൂവടൽ വാണരുളുക നീ വാണിമണി വരദായി നീ വാണിമണി വരദായി നീ സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി സരസ്വതി. ഓക്കെ, ഗംഭീരം, താങ്ക് യു. മറ്റൊരു ഗാനം ചോദിക്കാം, അന്തിമഴയി പൊഴികിറത്. അന്തിമഴയി പൊഴികിറത് ഒരു തുളിയിലും ഉന്മുഖം തരികിറത്. അന്തിമഴയി പൊഴികിറത് ഒരു തുളിയിലും ഉന്മുഖം തരികിറത്. സിദ്ധിയിൽ തത്തില നിത്തിലമേ രഹതിയ രാത്രി പുസ്തകമേ. അന്തിമഴ പൊഴികിറത് ഒരു തുളിയിലും ഉന്മുഖം തരികിറത്. പ്രിയമുള്ളവരെ, സുരേഷ് ഓരോ ഗാനം പാടുമ്പോഴും അതിന് അതിൻ്റേതായിട്ടൊരു സൗന്ദര്യമുണ്ട്. പക്ഷേ ഞാൻ ഒരു വാക്ക് പോലും പറയുന്നില്ല, കാരണം ഒരു സെക്കൻഡ് ലാഭിച്ചാൽ അത്രയും കൂടുതൽ പാട്ടുകൾ സുരേഷിൻ്റെ കേൾക്കാമെന്നുള്ളത് കൊണ്ടാണത്. അതുകൊണ്ട് അന്തിമഴയ്ക്ക് ശേഷം മറ്റൊരു ഗാനം, ആത്മവിദ്യാലയമേ അവനിയിൽ ആത്മവിദ്യാലയമേ ിലോടുവിൽ വഞ്ചിതനടുവിൽ ആത്മവിദ്യാലയമേ അവനിലൊരാത്മവിദ്യാലയമേ ശ്രീരമണീകുച ദുർഗവിഹാരേദിതമന്ദാരേ പരമഹംസമുഖ ചന്ദ്രചകോരേ നവനീയമൃതമോവരമേ ആത്മവിദ്യാലയമേ. താങ്ക് യു, താങ്ക് യു. മറ്റൊരു ഗാനം, ഏകാന്തതയുടെ അപാര തീരം. അയ്യോ വേണ്ട. ഓക്കെ, അടുത്തത്, നാദബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും. നാദസുന്ദരിമാരേ സപ്തസ്വരങ്ങളെ സംഗീത സരസിലെ ശബ്ദമരാളങ്ങളെ സാക്ഷാൽ നാദ ബ്രഹ്മത്തിൻ സാഗരം നീന്തി വരും നാദസുന്ദരിമാരേ. ഉപാസന ഉപാസന ഇതു ഉപാസന ഉപാസന ഇതു ധന്യമാമുരുപാസന ഉണരട്ടെ ഒരു യുഗചേതന ഉണരട്ടെ ഉപാസന ഉപാസന
ഗംഭീരം, സൂപ്പർ. വെള്ളിച്ചിലങ്ക അണിഞ്ഞും കൊണ്ടൊരു പെണ്ണ്. ഓക്കെ, മറക്കാൻ കഴിയുമോ പ്രേമം മനസ്സിൽ വിടർത്തും. വേണ്ട, മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ. മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെ ആ മാഞ്ചുവട്ടിൽ. മാഞ്ചുവട്ടിൽ. താങ്ക് യു, താങ്ക് യു. മറ്റൊരു ഗാനം. സൗരയൂഥത്തിൽ വിടർന്നൊരു കല്യാണ സൗഗന്ധികമാണ് ഈ ഭൂമി. സൗരയൂഥത്തിൽ വിടർന്നൊരു കല്യാണ സൗഗന്ധികമാണ്. തെറ്റാണോ പാടുന്നത്? അത് കറക്റ്റാണ്, കറക്റ്റാണ്. അതിൽ സൗവർണ പരാഗമാണ് ഓമനെ നീ, സൗഹൃദമാണ് എന്റെ സ്വപ്നം, സ്വപ്നം, സ്വപ്നം. ഓക്കെ, സന്തോഷം. മറ്റൊരു ഗാനത്തിൽ മധുചന്ദ്രികയെ നീ മറയുന്നുവോ. ഓക്കെ, നെക്സ്റ്റ്, 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 നെക്സ്റ്റ്. ആയിരം അജന്ത ശില്പങ്ങളിൽ, ആ മഹാബലിപുര ചിത്രങ്ങളിൽ. ആയിരം അജന്ത ചിത്രങ്ങളിൽ, ആ മഹാബലിപുര ശില്പങ്ങളിൽ, നമ്മുടെ മോഹങ്ങൾ ജന്മതരങ്ങളായി സംഗീതമാലപിച്ചു, സംഗ്രമ സംഗീതമാലപിച്ചു. ഓർമ്മയില്ലേ നിനക്കൊന്നും? ഓർമ്മയില്ലേ? ആയിരം അജന്ത ചിത്രങ്ങളിൽ, വിതളിത രാഗത്തിൽ മണി വീണ തേടുന്ന വിരഗിയാം സന്ധ്യയെ പോലെ കൊതിക്കുകയാണിന്ന്, കൊതിക്കുകയാണിന്ന് നിന്നെ പുണരുവാൻ. മടിയിലുണ്ടെന്നാലും നീ നവരാത്രി മണ്ഡപം കാട്ടിത്തരേണമോ മമനാഥ നൂപുരങ്ങൾ, മമനാഥ നൂപുരങ്ങൾ. ആയിരം അജന്ത ചിത്രങ്ങളിൽ. ഗായകന്റെ മറ്റൊരു ഫേവറേറ്റ് സോങ്. സൂപ്പർ. സ്ഥലമായിട്ട് ഗംഭീരം. മറ്റൊരു പാട്ട് ചോദിക്കാം. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ. ഓക്കെ, പിന്നെ മറ്റൊരു കാണി ചോദിക്കാം. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാദയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വച്ചു നീ നഗ്നപാദയായകത്തു വരൂ. ചക്രവർത്തിനി. ഗംഭീരം, സൂപ്പർ. മറ്റൊരു ഗാനം ചോദിക്കും. അമ്മ എന്നറിയാതെ ഉയരില്ലേ. പശും തങ്കം പുതുവെള്ളി മാണിക്യം മണി വൈരം ഇവയാവും ഒരു തായ്ക്ക് ഈടാകുമാ. വിലൈ മെയ്ത് വിലൈ വൈത്ത് കേട്ടാലും കൊടുത്താലും കടൈതല്ലിൽ തായൻപു കിടക്കാതമ്മാ. ഈരൈന്ദ് മാതങ്ങൾ കറുവോട് എനെ താങ്കി നീ പെട്ട പെരും പാട് അറിവേനമ്മ. ഈ ഏഴ് ജന്മങ്ങൾ എടുത്താലും മുഴ
உழைத்தானும் உனக்கிங்கு நான் பட்ட கடன் தீருமா? உன்னாலே பிறந்தேனே அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. நேரில் பேசும் தெய்வம் பெற்ற தாய் என்று வேறொன்று ஏது? அம்மா என்றழைக்காத உயிரில்லையே, அம்மாவை வணங்காத ഗംഭീരം, സൂപ്പർ. മറ്റൊരു ഗാനം, ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമീയുലകിൽ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ, ഈശ്വര ചിന്ത ഇതൊന്നേ മനുജനു ശാശ്വതമേയുലകിൽ. தேடினும் இது சம்சார வினோத மார்க்கம், ஈஸ்வர சிந்த இதொன்னே மனுஜனு சாஸ்வதமே உலகில். கம்பீரம், கம்பீரம், தேங்க்யூ. அலைப்பாயுதே கண்ணா என் மனம் அலைப்பாயுதே, அலைப்பாயுதே கண்ணா என் மனம் மிக அலைப்பாயுதே, அலைப்பாயுதே கண்ணா என் மனமிக அலைப்பாயுதே. உன் ஆனந்த மோகன வேணுகான மதில் அலைப்பாயுதே கண்ணா, கண்ணா, கண்ணா. நிலை பெயராத சிலை போலவே நின்று, நிலை பெயராத சிலை போலவே நின்று, நேரமாவதறியாமலே மிக வினோதமான முரளிதர என் மனம் அலைப்பாயுதே கண்ணா, கண்ணா. അസൽ, ഗംഭീരം, താങ്ക് യു. മറ്റൊരു ഗാനം ചോദിക്കാം. കാന്ത തൂകുന്നു തൂമണം. കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ, കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ, ഊരമെനിക്കുന്നു കാണണം കാന്ത, ഊരമെനിക്കുന്നു കാണണം കാന്ത, തിമില എനിക്കുന്നു കാണണം കാന്ത, തിമില എനിക്കുന്നു കാണണം കാന്ത, കാന്ത ഞാനും വരാം തൃശൂർ ഊരം കാണാൻ, കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ. തുടരുന്നു ഞാൻ വിചാരിച്ചു. ഗംഭീരം മോഡുലേഷൻ അല്ലേ. അസലായി, ഒരുപാട് സന്തോഷം. മറ്റൊരു ഗാനം ചോദിക്കാം കേട്ടോ. ഞാൻ സമയം കളയാതിരിക്കാൻ പറ്റുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നു. കാരണം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് സുരേഷ്, സുരേഷിന്റെ പാട്ടിനെ കുറിച്ച് പറയാൻ. മറ്റൊരു പാട്ട് ചോദിക്കാം. പിന്നെ അത് പിന്നെ സുഖമോ ദേവി. സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ ദേവി, സുഖമോ സുഖമോ അഞ്ജനം തൊടും അഞ്ജന നീലാകാശം, അങ്ങനെ നരനിൽ നീനും നരന്ത്.
ദേവി. വേർഡ് പഴയതാ. ഓ സാറല്ല, കുഴപ്പമില്ല, നല്ല പാട്ട്. മറ്റൊരു കാണാം. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിൾ കൂതിയില്ലേ. ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കൂതിയില്ലേ, കൊച്ചു മൺവിളക്കൂതിയില്ലേ, തൊറ്റിത്തരരരരരരിനാറ്റു മണ്ണിനെ. ഓക്കെ, താങ്ക് യു. മറ്റൊരു ഗാനം, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം. ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ പൊഴിയും തീരം. ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. താങ്ക് യു, താങ്ക് യു. മറ്റൊരു കാര്യം ചോദിക്കാം, പാലരുവി കരയിൽ പഞ്ചമി വിടരും പടവിൽ. ഇല്ല സർ. ഓക്കെ ഓക്കെ, അടുത്ത് മറ്റൊരു ഗാനം, സ്വപ്നങ്ങളെ വീണുറങ്ങൂടൂ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൂ. സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൂ. മധുര വികാരങ്ങൾ ഉണർത്താതെ മാസ്മരലഹരി വിടർത്താതെ ഇനിയുറങ്ങൂ വീണുറങ്ങൂ. സ്വപ്നങ്ങളെ വീണുറങ്ങൂ മോഹങ്ങളെ ഇനിയുറങ്ങൂ. ആഹാ, ഗംഭീരം. മറ്റൊന്ന്, പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവ സ്വപ്നോപഹാരം ഒരുക്കി നിനക്കു വേണ്ടി മാത്രം. പ്രിയമുള്ളവളെ നിനക്കു വേണ്ടി പിന്നെയും നവ സ്വപ്നോപഹാരം ഒരുക്കി ഒരുക്കി ഞാൻ നിനക്കു വേണ്ടി മാത്രം. ഓക്കെ, താങ്ക് യു. മറ്റൊരു ഗാനം, പിന്നെ ഗോപിക ഹൃദയം ഒരു വെൺശംഖു പോലെ എന്ന ഗാനം. ഓക്കെ, പിന്നെ സ്വർണച്ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ. ഓക്കെ, അടുത്തത് രാഗാർദ്ര ഹംസങ്ങളോ നമ്മൾ രാവിൻ്റെ രോമാഞ്ചമോ. ഓക്കെ, പോയിട്ടില്ല അതില്. നോ പ്രോബ്ലം. അമ്പൽപൂവേ അണിയം പൂവേ ഇവളെന്റെ മുറപ്പെണ്ണ് മുറപ്പെണ്ണ്. ഓക്കെ ഓക്കെ, സാരമില്ല. പിന്നെ ഓക്കെ, രാഗങ്ങളെ മോഹങ്ങളെ എന്ന ഗാനം. രാഗങ്ങളെ മോഹങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ രാഗങ്ങളെ മോഹങ്ങളെ. ഓക്കെ ഓക്കെ, താങ്ക് യു. മറ്റൊരു ഗാനം, മറ്റൊരു ഗാനം, കാലങ്ങളിൽ അവൾ വസന്തം കലൈകളിലോ അവൾ ഓവിയം. ആഹാ, ആ നല്ല പാട്ട് വന്നിരിക്കീങ്ങളേ. കാലങ്ങളിൽ അവൾ വസന്തം കലനളിലെ അവൾ ഓവിയം, മാതങ്ങളിൽ അവൾ മാർഗഴി കരനളിലെ അവൾ മല്ലികൈ. മാതങ്ങളിൽ അവൾ വസന്തം. ഓക്കെ, താങ്ക് യു. അകലെ അകലെ നീലാകാശം. അകലെ അകലെ നീലാകാശം അലതല്ലും മേഘതീർത്ഥം, അരികിലിൻ്റെ ഹൃദയാകാശം
അല തല്ലു മേഘതീർത്ഥം അകലേ ഗംഭീരം തൂക്കി. താങ്ക് യു, താങ്ക് യു. മറ്റൊരു ഗാനം, നദികളിൽ സുന്ദരി യമുന. ഓക്കെ ഓക്കെ. പിന്നെ കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹേ. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹേ. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹേ. ജൈസെ തും തലാ ലേനാ നാ രേ ലിയേ. ജൈസെ തിനും തുമ്ഹാരാ നാ രേ. കഭി കഭി ഗംഭീരം. താങ്ക് യു, താങ്ക് യു. മറ്റൊരു ഗാനം, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. ഓക്കെ, താങ്ക് യു, താങ്ക് യു. മറ്റൊരു ഗാനം, സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. സുപ്രഭാതം സുപ്രഭാതം നീലഗിരിയുടെ സഖികളെ ജ്വാലാമുഖികളെ. ജ്യോതിർമയം ഉഷസീന് വെള്ളിച്ചാമരം വീശും മേഘങ്ങളിൽ. സുപ്രഭാതം സുപ്രഭാതം സുപ്രഭാതം. സൂപ്പർ. മറ്റൊരു ഗാനം, വെണ്ണ തോൽക്കുമുടലോടെ. വെണ്ണ തോൽക്കുമുടലോടെ ഇളം വെണ്ണിലാവിന്നതിനോടെ, രാഗിണി മനോഹാരിണി രാത്രി രാത്രി വിടരും നീ അനുരാഗ പുഷ്പിണി. വെണ്ണത്തോൽക്കുമുടലോടെ. ഗംഭീരം. മറ്റൊരു ഗാനം, നീവരു കാവ്യദേവതേ. നീവരു കാവ്യദേവതേ നീലയാമിനി തീരഭൂമിയിൽ, നീലയാമിനി തീരഭൂമിയിൽ നീറുമെൻ ജീവനിൽ കുടീരുമായി. നീ വരൂ വരൂ വരൂ. ഗംഭീരം, ഗംഭീരം. അസ്ഥലായി കേട്ടോ. മറ്റൊരു പാട്ട് ചോദിക്കാം, രാഗാർദ്ര ഹംസങ്ങളോ നമ്മൾ ചോദിച്ചാണല്ലേ. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീയൻ മടിമേലെ. മലർക്കൊടി പോലെ വണ്ണത്തുകിൽ പോലെ, മലർക്കൊടി പോലെ വണ്ണത്തുകിൽ പോലെ മയങ്ങൂ നീയൻ മടിമേലെ, മയങ്ങൂ നീയൻ മടിമേലെ.
അമ്പിളി നിന്നെ പുൽകി അമ്പരം തൂകി ഞാൻ മേഘമായി നിറസന്ധ്യയായി ഞാനാരോമലി വിടർന്നിന്നിൽ നീയൊരു പൊൻതാരമായി ഉറങ്ങൂ കിണവ് കണ്ടുണരാനായുഷണയുമ്പോൾ മലക്കൊടി പോലെ വന്ന സാർ ഇങ്ങനത്തെ പാട്ടെല്ലാം കേട്ട് എല്ലാരും കിടന്നുറങ്ങും, പാട്ട് കേൾക്കാൻ ആളെ കിട്ടില്ല. നിങ്ങൾ അക്കാര്യത്തിൽ പേടിക്കുകയേ വേണ്ട, വേണ്ട. താങ്കൾ ഇവിടെ 6 മണിക്കൂർ 6.5 മണിക്കൂർ വരെയൊക്കെ ഇവിടെ ഈ ലൈവ് പോയിട്ടുണ്ട്. താങ്കൾ ഇന്ന് പാടാൻ തയ്യാറാണെങ്കിൽ അത് നേരെ കൂടെ ഇരുന്നോളും. പ്രിയപ്പെട്ടവരൊക്കെ, സ്നേഹിതരൊക്കെ കൂടെ ഉണ്ടാവും, അക്കാര്യത്തിൽ പേടിക്കണം. എന്തായാലും ഒരേ ഒരു ഗാനം കൂടി ചോദിച്ചിട്ട് നമുക്ക് ഇന്ന് ഈ സെഗ്മെൻറ്റ് പൂർത്തിയാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഗാനങ്ങൾ നിങ്ങൾ ചോദിച്ചതിൽ പാതി ഗാനങ്ങൾ മാത്രമാണ് നമ്മൾ സുരേഷനോട് ചോദിക്കാൻ പറ്റിയത്. ആ പാതി ഗാനങ്ങളിലെല്ലാം സുരേഷ് നല്ല അതും അസലായിട്ട് പാടുകയും ചെയ്തു. സുരേഷ് വീണ്ടും നമുക്കൊപ്പം എത്തും. അപ്പോൾ നിങ്ങൾ ഈ ചോദിച്ച പാട്ടുകളൊക്കെ മുഴുവനായിട്ട് നമുക്ക് കേൾക്കാനുള്ള അവസരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വൈബാബോസി റൗണ്ട്, ഈ ഒരു സെഗ്മെൻറ്റ് പൂർത്തിയാക്കുന്ന ഗാനത്തിലേക്ക് പോകുന്നു. പ്രിയപ്പെട്ടവർ, അത് മറ്റൊന്നുമല്ല, രാമകഥാ ഗാനലയം മംഗളമൻ തമ്പുരുവിൽ. ഓക്കെ, അപ്പോൾ ഇഷ്ടമുള്ള ഒരു പാട്ടിൻ്റെ പല്ലവി. സാർ, ഞാൻ മുഹമ്മദ് റഫി സാറ് ആ കാലങ്ങളിൽ പാടിയിട്ടുള്ള ബൈജു ബാവ്ര എന്ന സിനിമയിലത്തെ ഒരു പാട്ട്. അല്ല, അത് നമ്മുടെ പൂർത്തിയാക്കുന്ന പാട്ട്. ഞാൻ ഈ സെഗ്മെന്റ് പൂർത്തിയാക്കുന്ന പാട്ടിനെ കുറിച്ച്. സെഗ്മെന്റ് പൂർത്തിയാക്കാനുള്ളതാ. സോറി സോറി സോറി. രാമകഥാ ഗാനലയം പറ്റുമെങ്കിൽ അത്, അതല്ലെങ്കിൽ ആരെയും ഭാവഗായകനാക്കും ആത്മസൗന്ദര്യം. രാമകഥാ ഗാനലയം മംഗളമെൻ തമ്പുരുവിൽ പകരുക സാഗരമേ സുതിലയ സാഗരമേ സാഗീതം പാടുകയായി ആലേദം പാടുകയായി വീണ്ടും രാമകഥാ ഗാനലയം മംഗളമേ തമ്പുരുവിൽ പകരുക സാഗരമേ ശ്രുതിലയ സാഗരമേ. പ്രിയമുള്ളവരെ, എൻ എസ് രാമസ്വാമി ഇന്നു മുതൽ നമുക്കേറെ പ്രിയങ്കരമാകും ഈ നാമം. എയ്മയുടെ സംഗീതപരം 310-ാമത്തെ ദിവസം അവിസ്മരണീയം എന്ന് പറഞ്ഞാൽ പോരാ, അത് തികയില്ല. വാക്കുകൾക്ക് ദൗർലഭ്യം ഉണ്ടാകുന്ന ചുരുങ്ങിയ ചില നിമിഷങ്ങളാണിത്. എത്ര ഗംഭീരമായിട്ടാണ് ഈ പ്രിയപ്പെട്ട സുഹൃത്ത് നമുക്ക് വേണ്ടി ഇന്നത്തെ ഈ ദിവസം പാടിയത്. ഓരോ പാട്ടും ഓരോ നിമിഷവും ഓരോ സെക്കൻഡും നമ്മൾ ആസ്വദിക്കുകയായിരുന്നു. നിറഞ്ഞ സദസ്സ് തുടക്കം മുതലുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഇപ്പോഴും തുടരുകയാണ് ഈ തത്സമയ സംപ്രേഷണത്തിൽ. ഒരുപാട് സന്തോഷം പറയുന്നു. പാട്ടുകൾ അത് ഹൃദയത്തിൽ നിന്ന് വരുന്നതാണെങ്കിൽ എത്ര ആസ്വാദ്യകരമാകും നമുക്ക്, അത് തെളിയിക്കുകയാണ് പ്രിയപ്പെട്ട സുരേഷ് ഇവിടെ. വാക്കുകളില്ല പറയാൻ സുരേഷ്, അത്രയ്ക്ക് മനോഹരമായിരുന്നു, അതിമനോഹരമായിരുന്നു. താങ്കളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പിന്നെ താങ്കൾ ലോകമറിയേണ്ട ഗായകൻ തന്നെ, ലോകമറിയേണ്ട ഗായകൻ. അത് ഏറ്റവും ഉചിതമായ ഒരു വേദിയിലാണ് താങ്കൾ ഇന്നിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പിന്നെ സന്തോഷകരമായ കാര്യമാണ്. തീർച്ചയായും ഇനിയും ഈ സംഗീതവേദിയോടൊപ്പം യാത്ര ചെയ്യാൻ എൻ എസ് രാമസ്വാമി എന്ന സുരേഷ് നമുക്കൊപ്പം ഉണ്ടാകും. സുഹൃത്തുക്കളെ, സുരേഷ് നമുക്ക് ഈ പൂർത്തിയാക്കുന്ന കാലത്തിലേക്ക് പോവുകയാണ്. പക്ഷേ അതിനു മുൻപ് താങ്കൾ 2:32 ഇപ്പോൾ നമ്മൾ ചേർന്നിട്ട് ഇത്രയും നേരത്തെ താങ്കളുടെ ഒരു ചിന്ത, താങ്കളുടെ അനുഭവം പ്രിയപ്പെട്ടവരൊക്കെ കാത്തിരിക്കുകയാണ് താങ്കൾ വർത്തമാനം പറയുന്നത് കേൾക്കാൻ. അത് പറയാനുള്ള സമയമാണ്. അത് പറഞ്ഞിട്ട് താങ്കൾ ഇന്ന് ഈ സംഗീതത്തിൻ്റെ പൂർത്തിയാക്കുന്ന ഗാനത്തിലേക്ക് പോകാം. പറഞ്ഞോളൂ. ഇനി പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വളരെ നമ്മളുടെ സത്യമായിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു കക്ഷിയാണ് ഐമയുടെ ഏറ്റവും വലിയ ഭാരവാഹി മിസ്റ്റർ ശ്രീകുമാർ. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യുന്നത്, അതായത് ഇന്ന് ഞാൻ ചെയ്യുന്നതെന്നും പറയാൻ പറ്റില്ല. സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് തന്നെ സാറിൻ്റെ അടുത്ത് ഞാനിത് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഈ പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന ഈ ചില തവളകളുണ്ട്, അതിൻ്റെ ഉള്ളിലിരുന്നിട്ട് വളരെ എത്ര തന്നെ കരഞ്ഞു കഴിഞ്ഞാലും പുറത്തേക്ക് കാണില്ല. ആ കരച്ചിലിൽ നിന്ന് മാറ്റിയിട്ട് അതിന് പുറത്തേക്ക് കൊണ്ടുവന്ന് അതിന് വെളിച്ചമേകി അതിന് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു മനസാന്നിധ്യം ഇന്ന് കിട്ടിയിരിക്കുന്ന ഈ തവളക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ഒരു ഓൺലൈനിൽ ഇങ്ങനെ ഒരു പരിപാടി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാനും രതീഷും ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തോ അറിയില്ല ഈ കാര്യം നിന്ന് നടന്നു. ഈ 310-ാമത്തെ ഈ ഒരു പ്രോഗ്രാം, അതായത് 310th day ആണ് ഇന്ന് ഐമയുടെ ഈ പ്രോഗ്രാം. 310th day ആണ് ഈ 310th day. നമ്മൾ ഈ 310 പാട്ടുകാരുണ്ടാവും,
പക്ഷെ ഈ 310 ഇല്ലെങ്കിൽ കൂടെ ഒരു അറൌണ്ട് ഒരു 200 അതിൻ്റെ മോഡില് പ്രോഗ്രാംസിൽ ഈ ശ്രീകുമാർ സാറ് വന്നിട്ട് ഹോസ്റ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. 2.5 മണിക്കൂർ 500 സംസാരിച്ചു കഴിഞ്ഞാലേ നടക്കുള്ളൂ. ബട്ട് ഹീ ഈസ് ദ സിംഗിൾ പേഴ്സൺ ടേക്കിംഗ് ദ ഫുൾ റെസ്പോൺസിബിലിറ്റി ഓൾ ദ 270 days. ഇത് വളരെ ചില്ലറയായിട്ടുള്ള കാര്യമല്ല, വളരെ നമ്മൾ എന്താ പറയുക, എങ്ങനെയെങ്കിലും ഒന്ന് എഴുതി തള്ളാനുള്ള ഒരു കാര്യമൊന്നുമല്ല. അങ്ങോരുടെ ഈ ഒരു പ്രയത്നത്തിന് ഉറപ്പായിട്ടും റിസൾട്ട് ഉണ്ടാവും എന്നുള്ളത് ഞാൻ വാക്ക് തരുന്നു. സത്യം എനിക്ക് എന്നാൽ കഴിയുന്ന വിധത്തിൽ സംഗീതത്തിൽ എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞാൽ മതി. ഞാൻ എൻ്റെ കൂടെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ആരൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഞാൻ കൂട്ടിക്കൊണ്ടു വന്നിട്ട് നടത്തും, ഒരു പ്രശ്നമില്ല. ഇത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒരുപാട് എന്താ പറയുക, നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നമ്മൾ കത്തി വെച്ചിട്ട് കാര്യമില്ല. എന്താ വെച്ചാൽ ഞാൻ സംസാരത്തിൽ വളരെ മോശം, അതുകൊണ്ടാണ് കോളേജിൽ ഞാൻ വന്നിട്ട് ആർട്സ് ക്ലബ് സെക്രട്ടറി ഒന്നും ആവാത്തത്. ഓക്കെ. ബട്ട് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ ഒരുപാട് പേര് എൻ്റെ കോളേജ് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ ബി എ എക്കണോമിക്സിൻ്റെ ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്, ഒരു 10-60 പേര്. അവരെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്. അവരെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആൻഡ് പെരിന്തൽമണ്ണയിൽ ജോളി റോവേഴ്സ് എന്ന് പറയുന്ന ഒരു ടീമുണ്ട്. ഞാൻ ആദ്യം ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. സാർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു, പറഞ്ഞോളൂ. ഓക്കെ, കേൾക്കുന്നു. ഞാൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. സോ ആ ക്രിക്കറ്റ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുള്ള ടീമിലെ ഉള്ള അംഗങ്ങൾ ആരൊക്കെയുണ്ടോ അവർ, അതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള എത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരെല്ലാം, സംഗീതത്തിൽ ആർക്കൊക്കെ എൻ്റെ നാട്ടിൽ അറിയുന്നുണ്ടെങ്കിൽ അവർ, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ അമ്മ, എൻ്റെ അനുജത്തി, എൻ്റെ അനുജൻ, പിന്നെ വേറെ എൻ്റെ വല്യച്ഛൻ്റെ മക്കള്, അവരൊരു 4-5 പേര്, എല്ലാവരും വന്നിട്ട് ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അവർ കുടുംബസമേതം അവർ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ താമസിക്കുന്ന കുണ്ടറത്തൂരിലും വന്നിട്ട് ഒരു 5-6 ഫാമിലി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. വേൾഡ് വൈഡ് സാറ് ഇത് എന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുത്തിയതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞു കഴിഞ്ഞാലും മതിയാവില്ല, എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു സത്യമാണ്. അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സത്യം അറിയണം. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അത് ശ്രീകുമാർ സാറ് ഇവിടെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. എല്ലാവരും കേരള സമാജത്തിന് വേണ്ടിയിട്ട് അവിടെ എത്ര പേരുണ്ടായിരുന്നു, എല്ലാവരും കേരള സമാജത്തിൽ ആ ആൾക്കാർ ആരാരെല്ലാം ഉണ്ടോ അവരെല്ലാവരും ഈ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഗൈതവമായ നന്ദി. ഇത് രേഖപ്പെടുത്താണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ മോശമാണ്. ഇത് നമ്മൾ ഈ നന്ദി എല്ലാവരും ഡിസർവ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത്. പിന്നെ വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പി കെ സുഹൃത്തുക്കളുടെ, അത് മെയിനായിട്ട് നമ്മളുടെ രതീഷ് അവരുടെ ടീം ആൻഡ് ഓൾസോ മിസ്റ്റർ മോഹൻ, ഇങ്ങനൊരു വളരെ എന്താ പറയുക യാദൃച്ഛികമായിട്ടുള്ള പരിചയമാണെന്നുണ്ടെങ്കിലും ഈ യാദൃച്ഛികത വന്നിട്ട് സംഭവ ബഹുലമാക്കി തീർത്തു. ഓക്കെ ഓക്കെ ഓക്കെ. ഇല്ലേ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തമ്മിൽ സംസാരിച്ച് തീർത്തിട്ടുള്ള ഒരേ ഒരു കാര്യം, ഒരാഴ്ചയുടെ ഡിഫറൻസേ ഉള്ളൂ. ഒരാഴ്ച കൂടെ ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. അതെ അതെ അതെ. ഇത് കഴിഞ്ഞ നെക്സ്റ്റ് വന്നിട്ട് ഇത് സപ്പോർട്ടേഴ്സ് ആരൊക്കെ ഉണ്ടോ, എല്ലാവർക്കും എൻ്റെ വളരെ വളരെ വിനീതമായ എൻ്റെ നമസ്കാരം. ഇനിയും പാട്ടുകളുടെ ഏതെങ്കിലും ഒരു ആവശ്യങ്ങൾ, എന്തെങ്കിലും ഒരു പ്രോഗ്രാമോ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ ഉള്ളവനെ വിളിച്ച് 2 പാട്ട് പാടിക്കാൻ മറക്കരുത് എന്നുള്ള ഒരു ഒരു റിക്വസ്റ്റും കൂടെ എല്ലാവരുടെ അടുത്തും കൂടെ കൊടുക്കുകയാണ്. ഇത് ഞാനിപ്പോൾ പറഞ്ഞത് വളരെ ചെറിയൊരു കാര്യമല്ല, വലിയൊരു കാര്യം തന്നെയാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുത്ത എല്ലാ എയ്മ ഭാരവാഹികൾക്കും, നമ്മുതിരി ലതാ നമ്പൂതിരി ആൻഡ് ഓൾസോ കൃഷ്ണ നമ്പൂതിരി സാറ്, സാറിന് ശ്രീകുമാർ സാറാണ്, എല്ലാവർക്കും എൻ്റെ കൂപ്പുകൈ. വളരെ 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 സന്തോഷം, വളരെ സന്തോഷം സുരേഷ്. ആരെങ്കിലും ഇതിൽ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. ഈ കല്യാണക്കുറി കൊടുക്കുമ്പോൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടോ? 1-2 ആള് മിസ് ചെയ്യും ഇതിൽ. അങ്ങനത്തെ 1-2 ആൾക്കാർ എവിടെയെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത്, ഇല്ല ഇവിടെ പേര് പറയുന്നതിൽ ഒന്നും ഒരു പിണക്കവുമില്ല. കാരണം നമുക്ക് എവിടൊക്കെ ഇരുന്നിട്ടാണ് താങ്കളെ കേട്ടതെന്നറിയാവോ? ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് അവരൊക്കെ ഏറെ പ്രിയങ്കരരാണ്. അവരൊക്കെ
ഒരു പരാതിയും ഇല്ലാതെ താങ്കളുടെ പാട്ട്, താങ്കളുടെ ഗാനങ്ങൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, അങ്ങനെ ഒന്നും. താങ്കൾ വളരെ ഹൃദ്യമായിട്ട് സംസാരിച്ചു, പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ സന്തോഷം പറയുന്നു. ഒപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത്, താങ്കൾ തീർച്ചയായിട്ടും ഇവിടെ അവസരമുണ്ട്, ഇവിടെ എപ്പോൾ വേണമെങ്കിൽ താങ്കൾക്ക് പാടാം. ഇനിയും താങ്കളെ കേൾക്കാം, കേൾക്കും. ഇനിയും താങ്കൾ ഇവിടെ ഈ വേദിയിൽ പാടുകയും ചെയ്യും, അത് ഞങ്ങളുടെ ഉറപ്പ്. ഓക്കെ, എന്തായാലും താങ്കളുടെ സംഗീത ജീവിതത്തിന് എല്ലാ ആശംസയും നേർന്നുകൊണ്ട് നമുക്ക് ഇന്ന് ഈ സംഗീത പരിപാടി പൂർത്തിയാക്കുന്ന ഗാനത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, എൻ എസ് രാമസ്വാമി എന്ന നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ്, സുരേഷ് നമ്മുടെ ഇന്നത്തെ ഈ എയ്മയുടെ ഈ സംഗീത വേദിയുടെ 310-ാമത്തെ ദിവസം പൂർത്തിയാക്കുന്ന ഗാനം ദാ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതുപോലെ ഓ ദുനിയാ കേ രഖ്വാലേ എന്ന ഗാനം, അതേ തുടർന്ന് യോഗീന്ദ്രാണാം എന്ന കീർത്തനം കൂടി ആലപിച്ചിട്ടാണ് സുരേഷ് ഇന്നത്തെ ഈ സംഗീത സന്ധ്യ പൂർത്തിയാക്കുന്നത്. നമുക്ക് ആ ഗാനത്തിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ നാളെ 311-ാമത്തെ ദിവസം കൽക്കട്ടയിൽ നിന്നുള്ള ഗോപിദാസ്, ഗോകുൽ മാധവദാസ് നമുക്ക് വേണ്ടി പഠനത്തും, ഗോകുൽ മാധവദാസിന് ആതിഥ്യം വരുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാമാലം നന്ദകുമാറും ഹോസ്റ്റായിട്ട് നിങ്ങൾക്കൊപ്പം ഉണ്ടാകും. എല്ലാവരും എത്തുക. മറ്റന്നാൾ മൂവാറ്റുപുഴയിൽ നിന്ന് സനു ജോർജ്, അനുഗ്രഹീത ഗായകനാണ് സനു ജോർജ്, പഠനത്തുമ്പോൾ ഞാൻ സനു ജോർജിനോടൊപ്പം നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്ന് പറയുന്നത്. ഇതാണ് അടുത്ത രണ്ട് ദിവസത്തെ പ്ലാന്. നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഈ രണ്ട് ദിവസം ഉണ്ടാവണമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട എൻ എസ് രാമസ്വാമി എന്ന സുരേഷിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് കേൾക്കാം 310-ാമത്തെ ദിവസത്തിന്റെ പൂർത്തീകരണം നൽകുന്ന ഗാനം, മനോഹര ഗാനം ഓ ദുനിയാ കേ രഖ്വാലേ. സുരേഷ് പാടാം. ഭഗവാൻ ദുനിയാ കേ രഖ്വാലേ, സുന ദർദ ഭരേ മേരെ നാലേ, സുന ദർദ ഭരേ മേരെ നാലേ, ആശ നിരാശ കേ ദോ രംഗോ പേ ദുനിയാ തൂനെ സജായി, നയ്യാ സംഗ തുഫാൻ ബനായാ, മിലൻ കേ സാത് ജുദായി, ജാ ദേഖ് ലിയാ ഹർ ജായി, ഓ ലുട്ട് ഗയി മേരേ പ്യാര കീ നഗരീ, അബ് തോ നീര് ബഹാലേ, അബ് തോ നീര് ബഹാലേ, അബ് തോ നീര് ബഹാലേ, ഓ ദുനിയാ കേ രഖ്വാലേ, സുന ദർദ ഭരേ മേരേ നാലേ, സുന ദർദ ഭരേ മേരേ നാലേ, ആഗ ഭനീ സാവന കേ ഭര കേ ഫൂല ഖിലേ അംഗാരേ, नागिन बन गए रात सुहानी, पत्थर बन गए तारे, सब टूट चुके सारे, ओ जीवन अपना वापस ले ले, जीवन देने वाले हो दुनिया के ചാന്ദ് കൊണ്ടേ പാഗൽ സൂരജ് ശ
ശ്യാം കുട്ടുണ്ട് സവേര മൈ ഭിണ്ടുണ്ടു ഉസ് പ്രീതം കോ ഓ ന സകാ ജോ മേര ഭഗവാന ബനാ ഹോ തേര ഓ കിസ്മത് ബൂട്ടി ആസ ന ടൂട്ടി ബാഹോ പഠ ഗേ ചാലേ ദുനിയാ കേ രഖവാലേ മഹൽ ഉദാ സ്വര ഗലിയാ സൂനി ചുപ ചുപ ഹേ ദീവാരേ ദില ക്യാ ഉജരാ ദുനിയാ ബിച്ഛഡി ലൂട്ട് ഗയി ബഹാരേ ഹം ജീവന കേ ഗുസാരേ ഓ മന്ദിര ഗിരതാ ഫിർ ബന ജാതാ ദിന കോ കോന സംഭാലേ ദുനിയാ കേ രഖവാലേ സുന ദർദ ഭരേ മേരേ നാലേ ഓ ദുനിയാ കേ രഖവാലേ രഖവാലേ താങ്ക് യു വാക്കുകളില്ല പറയാൻ ഏ ദുനിയാ കേ രഖുബാലെ പ്രിയപ്പെട്ടവരുടെയൊക്കെ നിറഞ്ഞ ആസ്വാദനമുണ്ട്. എത്ര ഗംഭീരമായിട്ടാണ് സത്യം പറഞ്ഞാൽ മുഹമ്മദ് റാഫി നമുക്ക് സമ്മാനിച്ച മനോഹര ഗാനം അതിഗംഭീരമായിട്ട് പ്രിയപ്പെട്ട എൻ എസ് രാമസ്വാമി, പ്രിയപ്പെട്ട സുരേഷ് അസലായിട്ട് പാടിക്കട്ടെ. എന്തുകൊണ്ട് താങ്കൾ ഈ പാട്ടുകളൊക്കെ വേണമെന്ന് നിഷ്കർഷിച്ചു എന്നുള്ളത് ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, അത്രയ്ക്ക് ഗംഭീരം. സംഗീതാസ്വാദകരെ കയ്യിലെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും സുരേഷ് എന്ന ഗായകനുണ്ട്. ഒരുപാട് സന്തോഷം കേട്ടോ, അത്രയ്ക്ക് ഗംഭീരമായി ഈ ഗാനം. സന്തോഷം, വളരെ സന്തോഷം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു വെരി മച്ച്. അപ്പോൾ എന്തായാലും ഇനിയും നമ്മൾ ഈ വേദിയിൽ കണ്ടുമുട്ടും ഉറപ്പായിട്ടും. ഒരുപടി മറ്റൊരു സെറ്റ് ഓഫ് സോങ്സുമായിട്ട് പ്രിയപ്പെട്ട രാമസ്വാമിയെ, പ്രിയപ്പെട്ട സുരേഷിനെ കണ്ടുമുട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇനിയും സുരേഷിനെ ആസ്വദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇന്ന് ഒരുപാട് 16 മിനിറ്റോളം വൈകിയിരിക്കുന്നു. സുരേഷ് നമുക്ക് എന്തായാലും പിരിയാം. പിന്നെ ഞങ്ങൾ ഇന്ന് താങ്കളുടെ ഈ പാട്ടിൻ്റെ ഒരു സൗന്ദര്യമായിരിക്കും ഞങ്ങളുടെ മനസ്സ് മുഴുവൻ, താങ്കളുടെ ശബ്ദമായിരിക്കും മനസ്സ് മുഴുവൻ എന്ന് പറയുന്നു. ഒരുപാട് സന്തോഷം പറയുന്നു. ഒപ്പം ഇന്ന് യോഗീന്ദ്രനാണ് ചൊല്ലുന്നുണ്ടോ? ഞാൻ അത് ഫുള്ളായിട്ട് ചെല്ലുന്നില്ലേ, ഞാൻ കുറച്ച് കട്ട് ചെയ്തിട്ട് ചെല്ലാം. ഓക്കെ, ആയിക്കോട്ടെ. ഇതിൽ കേട്ട് വന്നവർക്ക് എൻ്റെ എന്താ പറയുക, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു 4 പേര്. ഓക്കെ ഓക്കെ ഓക്കെ. അജ്ഞാത്വാതേ മഹത്വം യദിക നിഗദിതൗ വിശ്വനാഥ ക്ഷമേദഃ സ്തോത്രം ചെയ്ത സഹസ്രോത്തരമധികതരം ത്വത്പ്രസാദായ ഭൂയാ ദ്വേധാനാരായണീയം ശ്രുതിശുചജനുഷാ സ്തുത്യദാ വർണ്ണനേന സ്പീതം ലീലാവതാരൈരിതമിഹ കുറുതാ ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ സൗഖ്യം ആയുരാരോഗ്യ
ഒരുപാട് 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 സന്തോഷം താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഒക്കെ ആയുരാരോഗ്യ സൗഖ്യം നമ്മൾ നേരുന്നു. ഒരുപാട് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലും ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുള്ള ഒരുപാട് എന്താ പറയാ, യു ഹാവ് എന്റെ ഒരു 10 കിലോ എങ്കിലും കമ്മിയാക്കിയിട്ടുണ്ടാവും. സത്യം അല്ല, വെറുതെ എന്തെങ്കിലും ഒരു ഇത് തുറന്നിട്ട് പറയുന്നതല്ല, ഇത് സത്യമായിട്ടും പറയാം. ഒരു 8-10-15 കിലോ എങ്കിലും പോയിട്ടുണ്ടാവും. അത്രയും ഭാരമുണ്ട്. ഇതൊന്ന് ഇറക്കി വെക്കണം എന്നുള്ള ഒരു ഇതിനാ ഒരു പ്ലാറ്റ്ഫോം കിട്ടുന്നത്, അത് സാറിന്റെ കൈകൊണ്ട് വളരെ ഒളിമയമാണ്. എതിർകാലം നിങ്ങൾ ഉള്ളത്തിൽ തിരികേണ്ടത്. നമ്മൾ അന്ന് ടി എം സുന്ദരരാജൻ സാർ പാടിയിട്ടുണ്ടായിരുന്നു, എതിർകാലം എന്നുള്ളത്തിൽ തിരികിറത്, இந்த உலகம் பாடும் பாடல் ஓசை காதில் விழுகிறது. ஒளிமயமான எதிர்காலம் என் உள்ளத்தில் தெரிகிறது. எக்ஸலன்ட் எக்ஸலன்ட் எக்ஸலன்ட். എന്തായാലും ഒരുപാട് സന്തോഷം. നമ്മളും ഒരു തികഞ്ഞ മനസ്സിൽ മുഴുവൻ സംതൃപ്തിയോടെയാണ് ഇന്ന് ഈ വേദിയിൽ നിന്ന് മടങ്ങുന്നത്. സുരേഷ്, നമ്മൾ ഇനിയും കണ്ടുമുട്ടും. ഓൺലൈനിലും ഒപ്പം ഓഫ് സ്റ്റേജിൽ നമ്മൾ കാണും, ഓഫ്ലൈനിൽ നമ്മൾ കാണും. കാരണം താങ്കളെപ്പോലുള്ള ഗായകരെ ലോകത്തിൻ്റെ സംഗീതാസ്വാദരുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഒക്കെ കടമയാണെന്ന് കരുതുന്നു. ഇന്ന് പിന്നെ അങ്ങനെ ആകസ്മികമായിട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് കിട്ടിയ ഒരു ഇതിൽ വെച്ചിട്ടാണ് നമ്മളിത് കണ്ടുമുട്ടിയതെങ്കിലും ഇന്ന് ഒരാഴ്ചത്തെ ഒരുക്കം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിഗംഭീരമായി 310-ാമത്തെ സംഗീത ദിനം. അതിന് സുരേഷിനോട് ഒരുപാട് സന്തോഷം പറയുന്നു. ഒപ്പം എനിക്ക് പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ബി പി മോഹൻദാസ്, നമ്മുടെ എൻ്റെ പ്രിയ സുഹൃത്ത് പല്ലാവരം കേരള സമാജത്തിൻ്റെ സെക്രട്ടറി ശ്രീ കെ പി രതീഷ്, ഒപ്പം ചന്ദ്രഭാനുവിനെ ഒക്കെ ഞാൻ വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട ഒരുപാട് രാധാകൃഷ്ണൻ, അത് വിനയൻ തുടങ്ങി ഒരുപാട് പേര് പല്ലാവരം സമയത്തിലേറെ പ്രിയപ്പെട്ടവരാണ് അവിടുത്തെ ഓരോ സുഹൃത്തുക്കളും. നമുക്ക് ഒരുപാട് ആത്മബന്ധമുള്ള ഒട്ടേറെ സുഹൃത്ത്, നേരത്തെ നമുക്ക് നമ്മളോട് ഇപ്പം ഇല്ലാതിരിക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് ശിവദാസ് എന്ന് പറഞ്ഞൊരാളുണ്ട്, അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു കുറച്ച് ഏതാനും വർഷം മുമ്പ്. അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള പ്രിയപ്പെട്ടവരൊക്കെ ഞാൻ ഓർക്കുകയാണ്. പല്ലാവരം കേരള സമാജത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഒപ്പം സുരേഷിനെ പോലുള്ള ഗായകരെ ചേർത്ത് നിർത്തുന്നതിൽ അവരോട് അവരെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. ഇനിയും എന്തായാലും സുരേഷ് അവിടെ പല്ലാവരത്തിൻ്റേത് മാത്രമല്ല നമ്മുടെ ഒക്കെ കൂടിയാണ്, ഒരു വലിയ ഒരു ഒരു വേദിയിലേക്കാണ് സുരേഷ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുരേഷിൻ്റെ ഗാനങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രിയപ്പെട്ടവർക്ക് ആസ്വദിക്കാൻ ഇനി അതിനുള്ള അവസരമാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ തുടക്കത്തിലൂടെ സെഞ്ചുറിക്കടുത്ത് ഇപ്പോഴും പ്രിയപ്പെട്ടവർ ഇത് തത്സമയം കണ്ടുകൊണ്ടിരിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഈ ഓൺലൈൻ പരിപാടി ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 2:51 ആയിട്ട് ആയിരക്കണക്കിന് ആളുകൾ അത് കണ്ടു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ കണ്ട സുരേഷിനെ ആസ്വദിക്കാനെത്തി എല്ലാ പ്രിയപ്പെട്ടവരോടും എല്ലാവിധ സന്തോഷവും പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് പിരിയാം. സുരേഷ്, മറ്റെന്തെങ്കിലും കൂടെ പറയാനുണ്ടോ? സർവമതി, ഇനി ഇതിനു മുകളിൽ എനിക്ക് പറയാനില്ല. സന്തോഷമായി, വളരെ സന്തോഷം. സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സന്തോഷം. എൻ്റെ നന്ദി, ഇത് ഹോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ഇത്രയും സക്സസ്ഫുൾ ആക്കി തന്നതിന് വളരെ നന്ദി എല്ലാവർക്കും. വളരെ 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 സന്തോഷം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്കിപ്പോൾ പിരിയാനുള്ള സമയം വന്നു. ഇന്നൊരല്പം താമസത്തിന് ക്ഷമിക്കുക. ആ താമസത്തിൻ്റെ ഒരേ ഒരു കാരണം സുരേഷ് എന്ന NS രാമസ്വാമിയുടെ അത്യപൂർവമായിട്ടുള്ള ആലാപനമാണ്. അത്യപൂർവമായിട്ടുള്ള ആലാപനം, സുന്ദരമായിട്ടുള്ള ആലാപനം നമ്മൾ ആസ്വദിച്ചു. നമ്മൾ അനുനിമിഷവും നമ്മൾ ഈ ഗായകനെ ആസ്വദിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ. അതുകൊണ്ടാണ് ഒരു ഏതാണ്ട് 20 മിനിറ്റോളം നമ്മൾ വൈകുന്നത്. ക്ഷമിക്കുക, നമുക്ക് കേൾക്കാം. ഇത്തരം ഗായകരെ ആസ്വദിക്കുക എന്ന് പറയുന്നത്, കേൾക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒക്കെ ഭാഗ്യമാണ്. ഇനിയും സുരേഷ് ഇവിടെ വന്ന് പാടട്ടെ, നമ്മൾ ആസ്വദിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു നല്ല ദിനത്തിൻ്റെ ആശംസ ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാത്രി 8 മണിക്ക് കൊൽക്കത്തയിൽ നിന്നുള്ള ഗോകുൽ മാധവദാസ് നമുക്ക് വേണ്ടി
പഠനത്തും. അപ്പം കാവാലം നന്ദകുമാർ ഉണ്ടാകും, ആതിഥേയനായിട്ട്. നിങ്ങൾ ആസ്വദിക്കുക. മറ്റന്നാൾ രാത്രി 8 മണിക്ക് സുനു ജോർജുമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം എന്ന് പറയുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖ നിദ്ര നേരുന്നു. ചെന്നൈയിലെ പല്ലാവരത്തു നിന്ന് പ്രിയപ്പെട്ട ഗായകൻ NS രാമസ്വാമി എന്ന സുരേഷിനൊപ്പം ഞാൻ PN ശ്രീകുമാർ, ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ വഴി താങ്ക് യു, ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് ബൈ.